رحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين، أما بعد. اللهم اغفر لنا وارحمنا لوالدينا لمشايخنا ولأصحابنا ولأشهادنا، اللهم انفعنا بهم وببركاتهم في الدارين. بسم الله الرحمن الرحيم. أفحسبتم أنما خلقناكم عبثا وأنكم إلينا لا ترجعون. صدق الله مولانا العظيم. പ്രിയ സഹോദരങ്ങളെ, ഇന്നലെ സാധാരണ നടന്നു വരുന്ന നമ്മുടെ ക്ലാസ് ചില കാരണങ്ങളാൽ ഉണ്ടായില്ല. നടന്നു വരുന്ന ക്ലാസിൻ്റെ ബാക്കി ഭാഗം തന്നെയാണ് നാം ഇപ്പോൾ തുടർന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് നല്ല നിലയിൽ നിർവഹിക്കാനും ഉൾക്കൊണ്ട് നമ്മുടെ വിശ്വാസത്തെ ഉറപ്പിച്ച് ഇഹപരവിജയം നേടാനും അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. കൂട്ടത്തിൽ ഒരു പ്രത്യേക കാര്യം അറിയിക്കാനുള്ളത്, തെക്കുമല ഉസ്താദ് വിളിച്ചിരുന്നു, നമ്മുടെ പ്രിയപ്പെട്ട കീശേരിയുടെ പങ്ങളുടെ മകൻ മരണപ്പെട്ട ആക്സിഡൻ്റായി മരണപ്പെട്ടിരുന്നു എല്ലാ വർഷവും. അതിൻ്റെ അവരുടെ പേരിൽ കുറേ ഹത്തം ഓതിയതുണ്ട്. അത് ദുആ ചെയ്യേണ്ടതുണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പോ അത് ഇൻഷാല്ലാ ക്ലാസിന്റെ ലാസ്റ്റ് നമുക്ക് പ്രത്യേകം ദുആ ചെയ്യാം. അതുപോലെ തന്നെ സുഖമില്ലാത്ത നമ്മുടെ വേണ്ടപ്പെട്ട പലരുമുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ഈ ക്ലാസ് റൂമിന്റെ തന്നെ ജീവനായ പ്രിയപ്പെട്ട കോട്ടൂർ സഖാഫി, അദ്ദേഹത്തിനും തന്നെ നല്ല സുഖമില്ലാത്തത് കൊണ്ടാണ് ഇന്നൊക്കെ ക്ലാസ്, ഇന്നും നിലയും ഒക്കെ ഫിഖ്ഹ് ക്ലാസ് മുടങ്ങിപ്പോയത്. അപ്പോൾ അവരുടെയൊക്കെ ഷിഫാവിന് വേണ്ടി, ആഫിയത്തിന് വേണ്ടിയും ഇൻഷാല്ലാ മരണപ്പെട്ടു പോയവരുടെ പരലോക ഗുണത്തിന് വേണ്ടിയൊക്കെ ക്ലാസ്സിൻ്റെ അവസാനത്തിൽ ഇൻഷാല്ലാ തക്കുമൽ ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ നമുക്ക് അഹത്തം ദുആവും പ്രത്യേകം ദുആവും ഉണ്ടായിരിക്കും. അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ എന്ന് ഉണർത്തുന്നു. ഇപ്പോൾ കുറച്ച് നേരത്തെ നമ്മളെ വാടാനപ്പള്ളി ഉസ്താദിൻ്റെ ദുആ ഉണ്ടായിരുന്നു. എന്നാലും നമ്മളെപ്പോഴും ദുആ ചെയ്തുകൊണ്ടിരിക്കുക. അത് നമ്മുടെ അദ്ദുആ സിലാഹുൽ മുഅ്മിൻ എന്നാണല്ലോ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. സത്യവിശ്വാസിയുടെ ആയുധമാണ് ദുആ എന്ന്. നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ആയുധം ദുആ തന്നെയാണ്. നാം അതിന് അതിലല്ല എങ്കിൽ പോലും ഇബാദത്താണല്ലോ, അള്ളാഹുവിന് ചെയ്യുന്ന ഒരു ഇബാദത്താണ്. അതിൽ പോരായ്മകളും കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ അള്ളാഹു മാപ്പാക്കി തരും. നമ്മൾ കഴിയുന്നത്ര ദുആ വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കുക ഇൻഷാ അല്ലാ. ഇപ്പം ആരും ഇനി പി മടിക്കൊന്നും വേണ്ട. ഇൻഷാല്ലാ നമുക്ക് ലാസ്റ്റ് ദുആ ചെയ്യുക, ക്ലാസ്സിലേക്ക് വരികയാണ് നേരിട്ട്. പരലോകത്തിലുള്ള വിശ്വാസം മൂന്നായി വിഭജിച്ചുകൊണ്ടാണ് ഇമാം ബൈഹഖി തങ്ങൾ പറഞ്ഞത്. അതിലൊരു ഭാഗം തന്നെ നമ്മൾ പറഞ്ഞു. ഇനി അസ്സാബിഅ മിൻ ശഅബിൽ ഈമാൻ, ഈമാന്റെ ശാഖകളിൽ നിന്നുള്ള ഏഴാമത്തേത്, ബാബും ഫിൽ ഈമാൻ ബിൽ ബഅസി വന്നുശൂരി ബഅദൽ മൗത്ത്, മരണശേഷം പുനർജീവിക്കുകയും ഒരുമിച്ച് കൂട്ടപ്പെടുകയും ചെയ്യുക എന്നതാണ്. നാം ഊഹിക്കുന്നത് പോലെ വളരെ ചെറിയ ഹ്രസ്വമായ ഒരു ലോകമല്ല അത്. അറ്റമില്ലാത്ത അനന്ത വിസ്തൃതമായ ഒരു ലോകമാണ് ദുനിയാവ് എന്നത്. അതിൽ വളരെ ചെറുതാണ് ദുനിയാവ്. കഴിഞ്ഞാൽ പിന്നീടുള്ള ഒന്നാമത്തെ ഘട്ടമാണ് ബർസഖ്. അതാ നാം പറഞ്ഞത്, ഖബറിൽ താമസിക്കുന്ന അല്ലെങ്കിൽ ഇസ്രാഫീൽ അലൈഹിസ്സലാം രണ്ടാമത്തെ ഊത്തിൽ കൊണ്ട് പുനർജീവിക്കുന്നത് വരെയുള്ള ഘട്ടത്തിനാണ് ഖബർ ജീവിതം എന്ന് പറയുന്ന ബർസഖ് എന്ന് പറയപ്പെടുന്നത്.
ومن ورائهم برزخ الى يوم يبعثون എന്നാണ് ഖുർആൻ ശരീഫ് പറഞ്ഞത്. മരണപ്പെട്ട ശേഷം അള്ളാഹു സുബ്ഹാനഹു വതആല പറയാണ്, ഒരു ബർസഖ് നിറ ദുനിയാവല്ല എന്നാൽ ആഖിറവുമല്ലാത്ത ഒരു ഇടവേളയുടെ ഘട്ടമുണ്ട്. അത് ഏതുവരെയാണ്? ലാ യൗമി യുബഅസൂൻ, ബഅസ് അഥവാ പുനർജീവിതം ഉണ്ടാകുന്നത് വരെ. അത് മൂന്ന് ഘട്ടമാണ്. ഖബർ ജീവിതം തന്നെ മൂന്ന് ഘട്ടമാണ്. ഒന്നാം ഘട്ടം ഖബറടക്കം കഴിഞ്ഞതിന് ശേഷം മുങ്കർ നക്കീർ അലൈഹിസ്സലാമിന്റെ ചോദ്യം, അതിന്റെ ഉത്തരം പറയുന്നവരും പറയാത്തവരും അവരുടെ അനുഭവവും ഒക്കെ വിവരിച്ചു കഴിഞ്ഞു. പല ക്ലാസ്സുകളിലും നാം അത് കേട്ടതുമാണ്. രണ്ടാമത്തെ ഘട്ടം, ചോദ്യം അവസാനിച്ചു കഴിഞ്ഞാൽ സത്യവിശ്വാസികളാണെങ്കിൽ അവരവരുടെ ദർജക്കനുസരിച്ച്, പദവിക്കനുസരിച്ച് ഖബർ വിശാലമാക്കപ്പെടുകയും സ്വർഗത്തിൽ നിന്നൊരു കവാടം തുറക്കപ്പെടുകയും സ്വർഗത്തിലുള്ള വിരിപ്പ് വിരിച്ച് സുഖസുന്ദരമായ ജീവിതം അനുഭവിക്കുന്ന ഒരു വിഭാഗം, മറുഭാഗമാണെങ്കിൽ ഖബറിടുങ്ങി വാരിയല്ലുകൾ പരസ്പരം കോർക്കുമാർ ഇടുങ്ങിയതോടുകൂടി തന്നെ നരകത്തിൽ നിന്നുള്ള കവാടം തുറക്കപ്പെടുകയും നരകത്തിൽ നിന്നുള്ള ഒരു വിരിപ്പ് വിരിക്കപ്പെടുകയും നരകത്തിലുള്ള എല്ലാവിധ ബുദ്ധിമുട്ടുകളുടെയും വിഷമങ്ങളുടെയും ഭാഗം നിരന്തരം വന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ. ഇങ്ങനെ ഒരു അതാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അൽ ഖബറു ഇമ്മാ റൗദത്തും മിൻ റിയാദിൽ ജന്ന ഔ ഹുഫറത്തും മിൻ ഹുഫരിൻ ഇറാൻ എന്ന് പരിചയപ്പെടുത്തിയത്. ഇത് രണ്ടാം ഘട്ടമാണ്, ഖബറിലെ രണ്ടാം ഘട്ടം. അവിടെ പിന്നെ ചോദ്യമില്ല, അനുഭവമാണ്. അത് കഴിഞ്ഞാൽ മൂന്നാമത്തെ ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്നത് ഇസ്രാഫിൽ അലൈഹിസ്സലാം അള്ളാഹുവിന്റെ കൽപ്പനപ്രകാരം ഒന്നാമത്തെ ഊത്ത് സൂറിൽ ഊതുന്ന സന്ദർഭമാണ്. അതോടുകൂടി എല്ലാം നശിച്ച് തകർന്നടിയുകയാണ്. നേരത്തെ പറഞ്ഞതാണ്, ഓർമ്മ പുതുക്കാൻ വേണ്ടിയിട്ട് പറയാം. ഇസ്രാഫിൽ അലൈഹിസ്സലാം ഉൾപ്പെടെ മലായിക്കത്തും സ്വർഗവും നരകവും ഉൾപ്പെടെ എല്ലാം നശിക്കുന്ന ഒരു ഘട്ടം. ഈ ഘട്ടത്തിൽ പിന്നെ ഖബർ അടങ്ങിക്കിടക്കുന്ന ആളുകൾക്ക് സ്വർഗീയ സുഖം അനുഭവിക്കുകയോ അതല്ലെങ്കിൽ കുറ്റവാളികളായ പാപികളായ ആളുകൾ നരകീയ ശിക്ഷ അനുഭവിക്കുകയോ ചെയ്യാത്ത തികച്ചും നിക്ഷരവും ശാന്തവുമായ ഒരവസ്ഥ. ഇത് 40 കൊല്ലം നീണ്ടു നിൽക്കുമെന്നാണ് ബഹുമാനപ്പെട്ട ഇമാം അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ പറയുന്നത്. ഈ നിശ്ചലാവസ്ഥ, ഇതാണ് മൂന്നാമത്തെ ഘട്ടം. ഇതുവരെയുള്ള ഭാഗങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞ് ചുരുങ്ങിയ തോതിൽ. അവിടെ നിന്ന് അങ്ങോട്ടാണ് ബഅസ് എന്ന് പറയുന്ന പുനർജീവിതം. മിൻഹാ ഖലഖ്നാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തുൻ ഉഖ്ര എന്ന് പറയുന്ന ഖുർആൻ പറഞ്ഞ മൂന്നാം ഘട്ടം. ഭൂമിയിൽ നിന്ന് നിങ്ങളെ സൃഷ്ടിച്ചു, ആ ഭൂമിയിലേക്ക് വീണ്ടും നിങ്ങളെ തിരിച്ചു നാം മടക്കിക്കൊണ്ടുവരും. എന്നിട്ട് വമിൻഹാ നുഖ്രിജുകും താറത്തുൻ ഉഖ്ര, മറ്റൊരു ഘട്ടം, ഒരു പ്രാവശ്യം കൂടി നിങ്ങളെ അതിൽ നിന്നിട്ട് രണ്ടാമത് പുറപ്പെടുവിക്കും എന്ന് പറഞ്ഞല്ലോ. ഈ രണ്ടാമത് പുറപ്പെടുവിക്കുന്ന അവസ്ഥക്കാണ് ബഅസ് എന്ന് പറയുന്നു. അതാണ് നേരത്തെ പറഞ്ഞത് ബർസഖുൻ ഇലാ യൗമി ബഅസൂൻ, പുനർജീവിപ്പിക്കുന്നത് വരെയുള്ള ബർസഖിയായ ലോകം. അതിന്നിപ്പോ നമ്മൾ ചുരുക്കി മനസ്സിലാക്കി, ബർസഖിയായ ലോകം എന്ന് പറയുന്ന മരണം മുതൽ തുടങ്ങി രണ്ടാമത് ജനിക്കുന്ന അല്ലെങ്കിൽ പുനർജീവിക്കുന്നത് വരെയുള്ള ബർസഖ് മൂന്ന് ഘട്ടങ്ങളാണ് എന്ന് മനസ്സിലായി. അള്ളാഹു സുബ്ഹാനഹു വതആല ഈ 40 കൊല്ലം പൂർത്തിയാവുന്ന സമയത്ത് സൃഷ്ടികളെ പുനഃസൃഷ്ടിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുമ്പോൾ ഹദീസുകളിൽ കാണാം, അള്ളാഹു സുബ്ഹാനഹു വതആല ഭൂമിയിൽ ആകെ വ്യാപകമായ ഒരു മഴ വർഷിപ്പിക്കും. അങ്ങനെ മഴ വർഷിച്ചു, ഭൂമി ആകമാനം മഴ കൊണ്ട് നനഞ്ഞ് കുതിർന്ന് വെള്ളം കെട്ടി നിൽക്കും ദിവസങ്ങളോളം.
അങ്ങനെ മഴ വർഷിച്ച് ഭൂമിയാകെ കുതിർന്നു കഴിഞ്ഞാൽ നേരത്തെ ഭൂമിയിൽ ജീവിച്ചിരുന്ന സകലമാന ജീവജാലങ്ങളും അവയുടെ ജഡങ്ങൾ, വിത്തുകളും അതുപോലെ തന്നെ ചെടി വൃക്ഷങ്ങളുടെ വേരുകളിൽ നിന്നും മുളച്ചു വരുന്നത് പോലെ, അല്ലെങ്കിൽ ധാന്യങ്ങളുടെയൊക്കെ വിത്ത് മുളച്ചു വരുന്നത് പോലെ മരണപ്പെട്ട് മണ്ണോട് മണ്ണ് ചേർന്ന ശരീര ഭാഗങ്ങളെല്ലാം പുനഃസൃഷ്ടിക്കപ്പെടും. അങ്ങനെ എല്ലാ ശരീരങ്ങളും, അത് മനുഷ്യൻ എന്ന് മാത്രമല്ല ഭൂമിയിൽ ജീവിച്ചിരുന്ന സകല ജീവജാലങ്ങളുടെയും ശരീരം മുഴുവനും പുനഃസൃഷ്ടിക്കപ്പെട്ടു. ഇപ്പൊ ജീവനില്ലാത്ത ശരീരങ്ങളെ കൊണ്ട് ഭൂമി ആകെ നിറഞ്ഞിരിക്കുകയായിരിക്കും. പിന്നെയാണ് അല്ലാഹു തആല സുമ്മ നുഫിഖ ഫീഹി ഉഖ്റാ ഫഇദാഹും ഖിയാമും യംറൂൻ. സൂറിൽ ഇസ്രാഫീൽ അലൈഹിസ്സലാം രണ്ടാമത് ഊതപ്പെടും. സുമ്മ നുഫിഖ ഫീഹി ഉഖ്റാ, ഒരു പ്രാവശ്യവും കൂടി സൂറിൽ ഊതപ്പെടും. അപ്പൊ ഒരു സംശയം വരാം, ഇസ്രാഫീൽ അലൈഹിസ്സലാം ഉൾപ്പെടെ മരണപ്പെട്ടിട്ടുണ്ടല്ലോ, പിന്നെ എങ്ങനെ സൂറിൽ ഊതുന്ന്? ജീവിപ്പിക്കുന്നവനും മരിപ്പിക്കുന്നവനും അള്ളാഹുവല്ലേ? അതിനൊക്കെ ചില കാരണങ്ങളുണ്ടെന്നല്ലാതെ മറ്റു ജീവികളൊക്കെ മരിക്കാൻ റൂഹ് പിടിച്ചിരുന്ന ഇസ്രായേൽ അലൈഹിസ്സലാമാണുള്ളത്, ആ ഇസ്രായേൽ അലൈഹിസ്സലാം മരിക്കുകയാണല്ലോ. ആണ് തബാറക്ക സൂറത്ത് തുടങ്ങണേനെ, തബാറക്കല്ലദീ ബീദിഹിൽ മുൽക്കുഹു വലാ കുല്ലി ശൈഇൻ ഖദീർ അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. മരണത്തെ സൃഷ്ടിച്ചവനും ജീവിതത്തെ സൃഷ്ടിച്ചവനും അവനാണ് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലനെ പരിചയപ്പെടുത്തുന്നത്. അപ്പം ജീവൻ സൃഷ്ടിക്കുന്നതും അള്ളാഹു തന്നെ, മരണം സൃഷ്ടിക്കുന്നതും അള്ളാഹു തന്നെ. അത് കാര്യകാരണ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലും ചെയ്യും, അല്ലാതെയും ചെയ്യും. സാധാരണ റൂഹ് ഊതാൻ ഒരു പ്രത്യേക മലക്കിനെ അള്ളാഹു ഏൽപ്പിക്കുകയും ആ മലക്ക് വന്ന് റൂഹ് ഊതുമ്പോൾ മനുഷ്യജീവൻ ഈ ശരീരത്തിൽ പ്രവേശിക്കുകയും ചെയ്യുന്നു. പക്ഷേ അള്ളാഹു ഒരു വസ്തുവിന് ജീവൻ കൊടുക്കാൻ ഇങ്ങനെ ഒരു മലക്കിന്റെ ആവശ്യം ഇല്ല. പക്ഷേ സാധാരണ അങ്ങനെയാണ് ഇതിന്റെ നിലാമ് എന്നുള്ളൂ. അതുപോലെ മരിക്കാൻ വേണ്ടിയിട്ട് സാധാരണ ഇസ്രായേൽ അലൈഹിസ്സലാം അവിടുത്തെ സഹായികളായ മറ്റു മലക്കുകളും കൂടി റൂഹ് പിടിക്കുന്നു എന്നത് നിലാമാണ്. പക്ഷേ ഒരാളുടെ റൂഹ് പിടിക്കാൻ ഒരു മലക്കിന്റെയോ പരിവാരങ്ങളുടെയോ സഹായം അള്ളാഹുവിന് ആവശ്യമില്ല. പക്ഷേ സാധാരണ നിലാമ് അങ്ങനെയാണെന്ന് മാത്രം. എന്നാൽ ഇസ്രാഫീൽ അലൈഹിസ്സലാം ഉൾപ്പെടെയുള്ള എല്ലാവരെയും അള്ളാഹു തആല മരിപ്പിച്ചതിന് ശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഖുദ്റത്ത് കൊണ്ട് നേരിട്ട് ഇസ്രാഫീൽ അലൈഹിസ്സലാമിന് പുനർജീവിതം കൊടുക്കുന്നു. എന്നിട്ട് അള്ളാഹുവിന്റെ കൽപ്പന, ആ കൽപ്പന വരുമ്പോൾ സുമ്മ നുഫിഖ ഫീഹി ഉഖ്റാ, ഈ സൂറിൽ രണ്ടാമത് ഊതപ്പെടുന്നു. ഫൈദാഹും ഖിയാമും യംറൂൻ, ഉടനെ എല്ലാ നിർജീവമായി പോയ ജീവജാലങ്ങളും ഈ ആത്മാവുകളെല്ലാം ഈ ഊത്തിലൂടെ തിരിച്ചു ചെന്ന് അതാത് ജീവിച്ചിരുന്ന ജഡം ഏതാണോ കൃത്യമായും അവ തിരിച്ചറിഞ്ഞ് അതാത് ജഡങ്ങളിൽ പ്രവേശിക്കുന്നു. അതിനെ വിവരിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, ഒരു മനുഷ്യൻ ഒരു വീട്ടിൽ ദീർഘകാലം സ്വന്തം വീട്ടിൽ താമസിച്ചു, ഇടക്ക് എന്തോ ഒരാവശ്യത്തിന് യാത്ര പോയി, യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ പഴയ ആ വീട് ഒരിക്കലും തെറ്റാതെ പിഴക്കാതെ കൃത്യമായി തൻ്റെ വീട്ടിൽ തന്നെ വന്നു കയറുന്നത് പോലെ ഈ ജഡത്തിൽ നിന്ന് വേർപ്പെട്ടു പോയ ആത്മാവ് കൃത്യമായും പിഴക്കാതെ തെറ്റാതെ ആ ശരീരത്തിൽ തന്നെ വന്ന് പ്രവേശിക്കുന്നു. അങ്ങനെ ശരീരത്തിൽ ആത്മാവ് പ്രവേശിച്ചു കഴിയുമ്പോൾ ഒരു ഉറക്കിൽ നിന്നുണർന്നതുപോലെ, കാരണം ഈ 40 കൊല്ലത്തിനിടയിൽ നരകശിക്ഷയുമില്ല, സ്വർഗീയ സുഖവുമില്ല, എല്ലാം നിശ്ചലാണല്ലോ. ഈ നിശ്ചലമായ ഈ അവസ്ഥയിൽ നിന്ന് രണ്ടാമത് റൂഹ് ലഭിച്ച് എഴുന്നേറ്റ് നിൽക്കുമ്പോൾ നേരത്തെ ഖബറിൽ അദാബ് അനുഭവിച്ചിരുന്ന, നരകീയ ശിക്ഷ അനുഭവിച്ചിരുന്ന പാവികളും അവിശ്വാസികളുമായ ആളുകൾ വേദനറായി വെപ്രാളപ്പെട്ട് വിഷമത്തോടുകൂടി ഈ ഉറക്കിൽ നിന്നുണർന്നു വരുന്നത് പോലെ എഴുന്നേറ്റിട്ട് അസ്വസ്ഥരായിക്കൊണ്ട് അവർ ചോദിക്കുകയാണ്, മം ബാസന മിൻ മർഖദിന, സുഖമായി ഒന്ന് ഉറങ്ങുകയായിരുന്നു, ഈ ഉറക്കിൽ നിന്ന് ആരാണ് നമ്മെ വിളിച്ചുണർത്തിയത്? നേരം വൈകിയിട്ട് ഉറങ്ങാൻ കിടക്കുന്ന ചില ആളുകളുണ്ട്, വളരെ താമസി കാര്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും, ഗൾഫിലൊക്കെ ഉള്ള ഒരു വല്ലാത്ത രോഗമാണ്. ആവശ്യമില്ലാതെ എങ്ങനെ എന്തെങ്കിലും അനാവശ്യം പറഞ്ഞിട്ടോ, അതല്ലെങ്കിൽ ടിവിന്റെ മുന്നിൽ ഇരുന്നിട്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കെ ആയിട്ട് സമയം വളരെ താമസിച്ചാ കിടക്കുക.
എന്നിട്ട് സുബൈക്കറ്റ വിളിച്ചാൽ എന്തോ ഒരു പ്രായിക്കൊണ്ടാ എഴുന്നേൽക്കുന്നു എന്നതുപോലെ ഇവര് ഉറക്കം പൂർത്തിയാകാതെ ഇടയ്ക്ക് വെച്ചിട്ട് ഉറക്കിൽ നിന്നിട്ട് ഒരാൾ വിളിച്ചുണർത്തിയതുപോലെ അസ്വസ്ഥതയോടുകൂടി എഴുന്നേൽക്കുക. എഴുന്നേൽക്കുമ്പോൾ പറയാണ്, മം ബാസനാമി മർക്കദിന, ആരാണ് നമ്മൾ സ്വസ്ഥമായി ഉറങ്ങിയിരുന്ന ഈ സ്ഥലത്ത് നിന്ന് നമ്മളെ വിളിച്ചുണർത്തിയത്? ഇത് കേൾക്കുമ്പോൾ സത്യവിശ്വാസികളായ മുഅ്മിനുകൾ എല്ലാവരും ഉണ്ടല്ലോ, അവരതിന് മറുപടി പറയാണ്, ഹാദാ മാ വഅദ റഹ്മാൻ വസദഖൽ മുർസലൂൻ, ഈ കൂട്ടരെ ഉറങ്ങിടോടത്തുനിന്ന് വിളിച്ചുണർത്തിയതല്ല ഇത്, മറിച്ച് ഹാദാ മാ വഅദ റഹ്മാൻ, റഹ്മാനും റഹീമുമായ റബ്ബുൽ ഇസ്സത്ത് മരിച്ചതിന് ശേഷം പുനർജീവിതമുണ്ട് എന്ന് നമ്മളോട് അമ്പിയാ മുർസലീങ്ങൾ വകേനെ അറിയിച്ചിരുന്നല്ലോ, അതാവുന്നു വസദഖൽ മുർസലൂൻ, അള്ളാഹുവിന്റെ അമ്പിയാ മുർസലുകൾ നമ്മളോടൊക്കെ പറഞ്ഞതായിരുന്നു മരിച്ചതിന് ശേഷം രണ്ടാമത് പുനർജീവിതമുണ്ടാകും, അത് സത്യമായി പുലർന്നതാണ്, ആ അമ്പിയാക്കന്മാർ നമ്മളെ പഠിപ്പിച്ച പുനർജീവിതമാണ്. യാസീനോദ്ലി ചരോരുണ്ട്, റഹ്മാനു എന്നോതൽ, ആ ഓതൽ തെറ്റാണ്. കാരണം ഒരു സംഭാഷണത്തിന്റെ രണ്ട് ഭാഗങ്ങളാണ് റഹ്മാൻ എന്നത്. കാഫറുകളായ ആളുകൾ ചോദിക്കുകയാണ്, മം ബാസനാമി മർക്കദിന, സ്വസ്ഥമായി ഉറങ്ങിയിരുന്നല്ലോ നമ്മൾ, ആരാത് വിളിച്ചുണർത്തിയത്? അവിടുന്ന് അവരെ കലാമ് കഴിഞ്ഞു, സംസാരം കഴിഞ്ഞു. അടുത്ത ഭാഗം പറയുന്നത് മൂമിനുകളല്ല, അല്ല അതൊന്നും കാഫറുകളല്ല, കാഫറുകളുടെ ഈ പരിഭവത്തിന് മറുപടിയായിക്കൊണ്ട് സത്യവിശ്വാസികൾ പറയുന്നതാണ് ഹാദാ മാ വഅദ റഹ്മാൻ എന്ന്. നിങ്ങൾ പറഞ്ഞേക്കും ഉറങ്ങി എന്നേക്കല്ല നമ്മള്, മരിച്ച് രണ്ടാമത് പുനർജീവിക്കുക, ഇത് ബാസാണ്, ആ പുനർജീവിതമാണ് എന്ന് പറയും. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ ഖിറാഅത്തിന് അവിടെ ഒരു സക്കത്തുണ്ട്. സക്കത്താ പറഞ്ഞ ശബ്ദം ഇടയ്ക്ക് ശ്വാസം വിടാതെ ശബ്ദം അല്പം നിർത്തി പിന്നീട് ഉച്ചരിക്കുക, രണ്ടും കൂടി ഒന്നിച്ച് പറയാതെ ഇടക്ക് വഖഫ് ചെയ്ത് ശ്വാസം വിടാതെ, ശബ്ദം നിർത്തിയിട്ട് ശ്വാസം വിടാതെ കുറച്ചു നേരം നിന്നിട്ട് എന്താ രണ്ട് വാക്കുകളാണ് രണ്ടാളുകൾ പറയുന്നതാണ്, ഒന്നിന്റെ ഭാഗമല്ല ഒന്ന് തിരിക്കാൻ വേണ്ടിയിട്ട് ഓത്തിൽ തന്നെ വേർതിരിവ് വേണം. അവിടെ മുതൽക്കാണ് ബാസ്. ഇനി അവിടെ നിന്ന് അങ്ങോട്ട് അതൊരു ലോകം തന്നെയാണ്, വളരെ വിശാലവും വിസ്തൃതവുമായ ഒരു ലോകം. നമ്മൾ മനസ്സിലാക്കിയത് കവർന്ന് നിൽക്കുക, അപ്പൊ തന്നെ ആളുകളൊക്കെ ഒരുമിച്ച് കൂടി, പിന്നെ താമസമൊന്നുമില്ല, പിന്നെ വിചാരണ, പിന്നെ നരകത്തേക്ക് പോണോലോ നരകത്തേക്ക് വിടുക, സ്വർഗത്തേക്ക് പോണോലോ സ്വർഗത്തേക്ക് വിടുക, അങ്ങനെയല്ല. അതൊരു നീണ്ട 10,000 കൊല്ലങ്ങൾ നീണ്ടു നിൽക്കുന്ന ഞെരുക്കവും പ്രയാസവും ഏറിയതോ അതോടുകൂടി സുഖവും സന്തോഷവും സൗകര്യങ്ങളും നിറഞ്ഞതുമായ ഒരു വലിയ ലോകമാണ് ഈ മഹ്ഷറ എന്ന് പറയുന്നതിനെ. അവിടുന്ന് അങ്ങോട്ടുള്ളതല്ല, അവസാനത്തെ രണ്ടാലൊരു വീട് സ്വർഗം അരകം എന്ന് പറയുന്ന അവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ 10,000 കൊല്ലം ദൈർഘ്യങ്ങൾ വരുന്ന. അപ്പൊ നമ്മളെ ദുന്യാവ് കൊള്ള ചേർത്ത് നോക്കുമ്പോൾ ഒന്നുമല്ല. അതുകൊണ്ട് തന്നെ ഖുർആനിൽ പലയിടത്തായി പറഞ്ഞിട്ടുണ്ട്, ദുന്യാവ് ആകെ എത്ര നമ്മൾ ജീവിച്ച്, ഒരു ദിവസം ജീവിച്ചോ? ഇല്ലല്ല, മാ ലബിസു ഗൈറ സാഅ, ദുന്യാവിൽ ഒരു സാഅത്ത് സമയമല്ലേ നമ്മൾ ആകെ ജീവിച്ചിട്ടുള്ളൂ. 100 കൊല്ലമായാലും 1,000 കൊല്ലമായാലും 1,000 കൊല്ലം തന്നെ ദുന്യാവിൽ ജീവിച്ചു എനിക്ക്. എന്നാലെന്താ, ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹിസ്സലാം പ്രബോധനം തന്നെ 950 കൊല്ലം ചെയ്തു എന്ന് ഖുർആൻ പറയുന്നു. ചരിത്രത്തിൽ കാണാൻ 1,350 കൊല്ലം ജീവിച്ചിട്ടുണ്ട് നൂഹ് നബി അലൈഹിസ്സലാമിന് ആകെ. കാരണം നുബുവത്തിന് മുമ്പുള്ള 40 കൊല്ലം, പിന്നെ കപ്പലുണ്ടാക്കാൻ ഓർഡർ വന്നതിന് ശേഷം കപ്പലുണ്ടാക്കാൻ എടുത്ത കൊല്ലവും, കപ്പലുണ്ടാക്കി ഇത് നശിപ്പിച്ച് കാഫറുകളെ നശിപ്പിച്ചതിന് ശേഷം പിന്നീട് ഭൂമിയിലേക്ക് ഇറങ്ങിയതിന് ശേഷം ജീവിച്ച കൊല്ലവും മൊത്തം കൂട്ടുമ്പോൾ 1,350 കൊല്ലം ജീവിച്ചിട്ടുണ്ട്. ഏതോ ആട്ടെ, ഈ നൂഹ് നബി അലൈഹിസ്സലാമിനോടൊരിക്കൽ ചോദിക്കപ്പെടുകയുണ്ടായി, എങ്ങനെ നിങ്ങൾ ദുന്യാവിന് അനുഭവപ്പെട്ടു എന്ന്. ഹദീസിൽ കാണാം, മഹാനവറുകൾ അതിന് പറഞ്ഞ മറുപടിയായിട്ട് ഹദീസിൽ കാണാം, രണ്ട് ഭാഗത്ത് ഡോറുള്ള ഒരു റൂമ് പോലെ, എന്നിട്ട് ഈ വാതിലിലൂടെ കടന്നു മറ്റേ വാതിലിലൂടെ നേരെ നടന്ന് ഇങ്ങോട്ട് പുറത്തിറങ്ങുകയും ചെയ്തു.
ഇതിന്റെ ഇടയിൽ ഇപ്പോ ആ റൂമിൽ ഇപ്പൊ എത്ര സമയം ഉണ്ടായത്? അത്രേ ദുന്യാവിലെ ജീവിതം എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളൂ. ഒരു റൂം സാധാരണ ആളുകൾ താമസിക്കുന്ന ഒരു 3 മീറ്റർ 3.5 മീറ്റർ അല്ലെങ്കിൽ 4 മീറ്റർ ഉള്ള ഒരു റൂം, ആ റൂമിന് 2 പുറത്ത് വാതിലുണ്ട്. എന്നിട്ട് ഒരു വാതിലിലൂടെ നേരെ കയറിയിട്ട് ഇങ്ങനെ നടന്നു വന്ന് മറ്റേ വാതിലിലൂടെ ഇറങ്ങിയും പോയി. അപ്പൊ എത്ര ഉണ്ടാവും? ഒരു 15 സെക്കൻഡ് 20 സെക്കൻഡ് സമയം അത്രേ അനുഭവപ്പെടും. ഇത്രയാണ് തനിക്ക് ദുന്യാവിലെ ജീവിതം അനുഭവപ്പെട്ടത് എന്നാണ് ഷെയ്ഖുൽ അംബിയ നൂഹ് അലൈഹിസ്സലാം പറയുന്നത്. അതെന്താണ്? പരലോകത്തിലേക്കാണ് ചിന്തിച്ചു നോക്കുമ്പോൾ അത്രയുമില്ല യഥാർത്ഥത്തിൽ ഈ ദുനിയാവ് ആകെ. കാരണം ആദ നബി അലൈഹിസ്സലാം തൊട്ട് ഖിയാമത്ത് നാൾ വരെ പോലും 50,000 കൊല്ലം ഉണ്ടാവില്ല. മുസ്ലിം ചരിത്രം പരിശോധിച്ചാൽ അങ്ങനെയാണ്. എന്നാൽ മഹ്ശറ എന്ന ഒരൊറ്റ ദിവസം തന്നെ 50,000 കൊല്ലത്തിന്റെ ദൈർഘ്യം വരും എന്ന് സൂചിപ്പിച്ചിട്ടുണ്ട് ഖുർആൻ. അപ്പോ ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള ജീവിതം അതൊരു വല്ലാത്ത ജീവിതമാണ്. ധാരാളം ആയത്തുകളിൽ അക്കാര്യം പരാമർശിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഖുർആൻ അല്ലാതെ ഊന്നി പറയാനുള്ള ഒരു കാരണം, മക്ക മുശ്രിക്കുകളിൽ വലിയൊരു ഭാഗവും ഏകദേശം എല്ലാവരും എന്ന് തന്നെ പറയാം, ഏകദേശം എല്ലാവരും എന്ന് തന്നെ പറയാം എന്നുണ്ടായത് മുശ്രിക്കുകളിൽ മരിച്ചു കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞു, പിന്നെ ഒന്നുമില്ലാന്ന്. പുനർജീവിതം എന്നൊന്നിനെ അവർ വിശ്വസിച്ചിരുന്നേയില്ല. അല്ലാഹു തആല പലയിടത്തായി പറഞ്ഞു, സഅമല്ലദീന കഫറു അല്ലൻ യുബഅസു. കാഫിറുകൾ മൊത്തം പറയാണ് അല്ലൻ യുബഅസു, ഒരിക്കലും പുനർജീവിക്കുക എന്നൊന്നും ഉണ്ടാവുകയില്ല തന്നെ. അത് അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമായിരുന്നു. ജീവിതം ദുന്യാവിൽ ജീവിക്കുക, നല്ല ആളുകൾക്ക് ഇവിടെ നല്ല സുഖവും സൗകര്യവും ഉണ്ടാവും, മോശപ്പെട്ട ആളുകൾ കുറെ കഷ്ടപ്പെടും ബുദ്ധിമുട്ടും, ഇത് കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞു എന്നായിരുന്നു കാഫിറുകളുടെ വിശ്വാസം. കൂട്ടത്തിൽ പറയട്ടെ, ഇന്ന് നമ്മളെ കൂട്ടത്തിലും മുസ്ലിമാണെന്ന് പറഞ്ഞ് നടക്കുന്ന കൂട്ടത്തിലും അങ്ങനെ കുറെ ആളുകളുണ്ട്. അതുകൊണ്ടാണ് എന്തെങ്കിലും ബുദ്ധിമുട്ട് ഇവിടെ വരുമ്പോ ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുന്നത്. കാരണം ഈ ദുനിയാവാണ് കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞു എന്നൊരു ധാരണ അവർ ചിലപ്പോൾ നാവ് കൊണ്ട് പറയുന്നുണ്ടാവില്ല, പക്ഷെ അവരുടെ വിശ്വാസത്തിന്റെ മനസ്സിന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അതാണ് അവരെ സ്വാധീനിക്കുന്നത്. അല്ലെങ്കിൽ ദുനിയാവിൽ ബുദ്ധിമുട്ട് വരുമ്പോഴേക്ക് ആത്മഹത്യ ചെയ്യാൻ, സാമ്പത്തികമായ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ശാരീരികമായ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ കുടുംബപരമായ എന്തെങ്കിലും ബുദ്ധിമുട്ട്, അതൊന്നും അല്ലെങ്കിൽ തൻ്റെ എന്തെങ്കിലും ഒരു ആഗ്രഹം, ഒരു ആവശ്യം, ഒരു ആശ നടക്കാതെ വരുമ്പോൾ വേഗം ആത്മഹത്യ ചെയ്യുക. കാരണം എന്താ? മക്ക മുശ്രിക്കുകൾ പറഞ്ഞു, ജീവിതം നല്ല ദുന്യാവേ ഉള്ളൂ, അപ്പോഴെങ്ങനെ മൂത്തുമയ്യാ നമ്മൾ ജീവിക്കുന്നു, അങ്ങനെ കുറച്ച് നമ്മൾ മരിക്കുമ്പോൾ നമ്മളെ മക്കൾ ജീവിക്കുന്നു, അവർ മരിക്കുമ്പോൾ അവരെ മക്കൾ ജീവിക്കുന്നു, ഇതല്ലാത്തൊരു പുനർജീവിതം ഇല്ല. ഒമാനാനുസീൻ, മരിച്ച ശരീരം പിന്നെ രണ്ടാമത് പുനർജീവിക്കൂല, എല്ലാം കഴിഞ്ഞു. അപ്പൊ മരിച്ച എല്ലാം കഴിഞ്ഞു എന്നുള്ള ധാരണ കൊണ്ടിട്ടാണ് വേഗം ആത്മഹത്യയെ അഭയം പ്രാപിക്കാൻ ശ്രമിക്കുന്നത്. മുഅ്മിനീങ്ങളുടെ വിശ്വാസത്തിന്റെ ഭാഗമല്ല. യാസീൻ സൂറത്തിൽ പ്രത്യേകം ഒരു നുരുമ്പി ദ്രവിച്ച ഒരു എല്ലും കഷ്ണം എടുത്തിട്ട് കയ്യിലിട്ട് പൊടിച്ച് പൊടിയാക്കി ഊതിയിട്ട് കാറ്റിൽ പറത്തിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുകയാണ്, ഈ നിലക്ക് പൊടിയായി ദ്രവിച്ച് കാറ്റിൽ പറന്നുപോയ ഈ എല്ലിനെ ഇനി രണ്ടാമതൊരു ജീവൻ കൊടുക്കും എന്നാണോ നീ പറയുന്നത്? ആരാണത് ചെയ്യുന്നവൻ? അതിന് അല്ലാഹു എന്ന നേരെ മറുപടി പറഞ്ഞു, ഇല്ലായ്മയിൽ നിന്നിട്ട് ആദ്യം അതിനെ ആരുണ്ടാക്കിയോ അവൻ രണ്ടാമത് വീണ്ടും ജീവിപ്പിക്കും. ഇതിന് ഖുർആൻ ഒരുപാട് പ്രാവശ്യം വിവിധ രീതിയിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ആ പരിചയപ്പെടുത്തിയതിൽ ഈ ഭൂമിയുടെ വർഷം തോറും നടന്നു വരുന്ന ഉണങ്ങുക വീണ്ടും പച്ച പിടിക്കുക, മഴ വർഷിക്കുമ്പോൾ ഉണങ്ങിയ ചെടികളും സസ്യരാജാദികളും ഒക്കെ വീണ്ടും പച്ച പിടിച്ചു വരിക, ഇതിനെ എടുത്തു പറഞ്ഞു കൊണ്ടുപോവുക, കദാലിക തുഹ്റജൂൻ, ഇങ്ങനെയാണ് മരിച്ച് മണ്ണടിഞ്ഞു പോയവരെ രണ്ടാമതും ജീവിപ്പിക്കുന്നത് എന്ന് ഖുർആൻ പറയുന്നു. അതൊന്നുകൂടി വിശദീകരിച്ചതാണ് നേരത്തെ ഞാൻ പറഞ്ഞ ഹദീസ്. ലോകമെല്ലാം നശിച്ചു കഴിഞ്ഞ ശേഷം ഒരു വ്യാപകമായ മഴ ഭൂമിയിൽ വർഷിക്കുകയും ആ മഴയിൽ മണ്ണടിഞ്ഞു പോയ ശരീരങ്ങളെല്ലാം പുനഃസൃഷ്ടിക്കപ്പെടുകയും പിന്നീട് ഇസ്രാഫിൽ അലൈഹി ഇസ്ലാമിന്റെ രണ്ടാമത്തെ ഊത്ത് സംഭവിക്കുമ്പോൾ ഈ പുനഃസൃഷ്ടിക്കപ്പെട്ട ശരീരങ്ങളെല്ലാം ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്യും. ഇതോടുകൂടി ബാസായി.
പിന്നെയാണ് നുസൂർ, ബഅസ് കഴിഞ്ഞാൽ പിന്നെ നുസൂർ ആണ്. വൽ ഈമാനു ബിൽ ബഅസി, പുനർജീവിതം കൊണ്ട് വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ഹുവ അൻ യൂമിന ബി അന്നല്ലാഹ തആല യുഈദു റുഫാത മിൻ അബ്ദാനിൽ അംവാത്, മരിച്ചുപോയ ശരീരങ്ങൾ നിറവിച്ചുപോയി മണ്ണായി ചേർന്നതിനെ വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല മടക്കും. വയജ്മഉ മാ തഫറഖ മിൻഹ ഫിൽ ബിഹാരി വ ബുതൂനി സിബാഇ വ ഗൈറിഹ, മൃഗങ്ങൾ ഭക്ഷിച്ച അവയാകട്ടെ, കടലിൽ വീണു പോയതാവട്ടെ, തീയിൽ കരിഞ്ഞു പോയതാവട്ടെ, എന്തും ഹത്താ തസീറ ബിഹത്തിയൽ ഉല, ആദ്യത്തെ അതേ രൂപത്തിൽ അല്ലാഹു തആല സൃഷ്ടിക്കും. സൃഷ്ടിച്ചു കഴിഞ്ഞ ദിവസം വയജ്മഉ ഹയ്യത്തൻ, പിന്നെ ജീവനുള്ളതായിട്ട് അതിനെ ഒരുമിച്ച് കൂട്ടും. فيقوم الناس كلهم بأمر الله تعالى أحيانا الله لك البرقارم يلاجو جيبيتش يدنيركم صغيرهم وكبيرهم تردهم والدهم ألنهم حتى السقط الذي قد تم خلقه برسوكات مرد غرباشية تل نال ماسن تغني منشيات ماهو پرويشيچا جيوان ونن چاپل وره أولا پنر جيبكم. തീരെ ജീവൻ വരാത്തതാണെങ്കിൽ അത് പിന്നെ പുനർജീവിപ്പിക്കപ്പെടുന്നില്ല. ജീവൻ വന്ന നാലു മാസം ഗർഭം പൂർത്തിയായ എല്ലാവരെയും അവിടെ ഒരുമിച്ച് കൂട്ടപ്പെടും. അപ്പൊ കൂടുതൽ നമ്മൾക്കിടയിൽ ഒരു ചർച്ചാ വിഷയമല്ല ഇന്ന് മുസ്ലിംകൾക്കിടയിൽ, അല്ലെങ്കിൽ അവിശ്വാസികളും തന്നെ ആ വിഷയം നമ്മളോട് തർക്കിക്കാൻ വരുന്നില്ല. ഉണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ധാരാളമായി ഖുർആനിൽ ശാസ്ത്രീയമായി തന്നെ അതിന് തെളിവുകൾ ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പൊ അത് കൂടുതൽ ഇവിടെ തന്നെ ഇമാം ബൈഹഖി തങ്ങൾ തന്നെ കുറെ അധികം പറഞ്ഞിട്ടുണ്ട്. അത് പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ അതത്ര ആവശ്യമില്ല. പക്ഷെ മുസ്ലിംകൾക്കിടയിൽ പോലും ഇന്നത് പ്രബോധനം ചെയ്യേണ്ട ഒരു ആവശ്യം വന്നിട്ടുണ്ട്. കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ സംഗതി അറിയാം, മരിച്ചതിന് ശേഷം രണ്ടാമത് ജീവിക്കുമെന്നും, ജീവൻ വന്നു കഴിഞ്ഞാൽ പിന്നീട് ഇവിടെ ചെയ്ത നല്ലതും ചീത്തയുമായ മുഴുവൻ കാര്യങ്ങളും വിചാരണ ചെയ്യപ്പെടുമെന്നും അതിനനുസരിച്ച് പ്രതിഫലം ലഭിക്കുമെന്നും ഒക്കെ അറിയാമെങ്കിലും വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു. വലിയൊരു വിഭാഗത്തിന്റെ വിശ്വാസം ഇന്ന് കൈമോശം വന്നിരിക്കുന്നു. മുസ്ലിം എന്ന പേരുണ്ട്, ചെറുപ്പം വേണമെങ്കിൽ നിസ്കരിക്കുന്നും ഉണ്ടാവാം, പക്ഷേ ഉള്ളിന്റെ ഉള്ളിൽ വിശ്വാസമില്ല. കാരണം എന്താ, വിശ്വാസം ഉണ്ടെങ്കിൽ ഒരിക്കലും ഈ ആത്മഹത്യക്ക് ദുന്യവിയായ എന്തെങ്കിലും താൽക്കാലികമായ ബുദ്ധിമുട്ടോ വിഷമങ്ങളോ വരികയോ, അല്ലെങ്കിൽ തന്റെ വല്ല ആഗ്രഹങ്ങളോ താല്പര്യങ്ങളോ മുടക്കം വരികയോ ചെയ്താൽ ഒരിക്കലും അവൻ ആത്മഹത്യക്ക് ശ്രമിക്കുകയില്ല. ആത്മഹത്യാ പ്രവണത എന്ന് പറയുന്നത് പരലോക വിശ്വാസത്തിന്റെ അഭാവത്തിൽ നിന്നിട്ട് ഉടലെടുക്കുന്നതാണ് എന്ന് പറയാതെ നിർത്തിയില്ല. ഒരു ഒരു മുസ്ലിമിനെ സംബന്ധിച്ച് പരലോകത്തിൽ അവൻ വിശ്വസിക്കുന്നില്ല. യഥാർത്ഥത്തിൽ വിശ്വാസമുണ്ടെങ്കിൽ ഒരിക്കലും ഇവിടെയുള്ള ചെറുതും വലുതുമായ മുഴുവനും അവിടെ വിചാരണ ചെയ്യപ്പെടുമെന്നും അതിന് പ്രതിഫലം നൽകപ്പെടുമെന്ന് മാത്രമല്ല, കുറ്റമാണെങ്കിൽ കഠിനമായ ആ കുറ്റം, ആത്മഹത്യക്കുള്ള കുറ്റം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവരിക്കുന്നത്, എന്തുകൊണ്ടാണോ ഇവൻ ആത്മഹത്യ ചെയ്തത് അതേ ശിക്ഷ അവന് നിരന്തരം നൽകപ്പെടും. അഥവാ വെടിവെച്ച് മരിച്ചവനാണെങ്കിൽ അവൻ അവിടെ സ്ഥിരം വെടിവെച്ചുകൊണ്ട് സ്വന്തം ശരീരത്തെ വെടിവെച്ചുകൊണ്ടിരിക്കും, പക്ഷെ അവിടെ മരിക്കില്ല. വിഷം കുടിച്ചു മരിച്ചവനാണെങ്കിൽ സ്ഥിരമായി കഠിന കഠോരമായ വിഷം കുടിച്ചുകൊണ്ടിരിക്കും, പക്ഷേ അതിന്റെ വിഷമങ്ങളും വേദനയും വെപ്രാളവും അനുഭവപ്പെടും, പക്ഷേ മരിക്കില്ല. തൂങ്ങി മരിച്ചവനാണെങ്കിൽ അവൻ നിരന്തരം തൂങ്ങിക്കൊണ്ടിരിക്കും, അതിന്റെ വിഷമങ്ങളും വെപ്രാളവും പ്രയാസവും അവൻ അനുഭവിച്ചുകൊണ്ടിരിക്കും, പക്ഷേ അവന് മരിക്കാൻ കഴിയില്ല. ഇങ്ങനെ എന്തുകൊണ്ടാണോ ഇവൻ ആത്മഹത്യ ചെയ്തത് അതുകൊണ്ട് തന്നെ നിരന്തരം ശിക്ഷിക്കപ്പെടും. പിന്നെ അവന്റെ ജീവിതത്തിലുള്ള സൽക്രമങ്ങളൊക്കെ, ഒരു മുമ്മിനായ മനുഷ്യനെ കൊല്ലുക എന്ന് പറയുന്നത് സബ്ഉൽ മൂബിഖാത്ത് എന്ന് പറയുന്ന സൽക്രമങ്ങൾ നശിപ്പിക്കുന്ന വൻകുറ്റമാണ്. അപ്പൊ ചെയ്തു പോയിരുന്ന മുമ്പ് ചെയ്ത അമലുകളൊക്കെയും നഷ്ടപ്പെടുകയും ചെയ്യും. അങ്ങനെ അറ്റമില്ലാതെ കഠിന കഠോരമായ നരകത്തിൽ കടന്ന് ശിക്ഷ അനുഭവിക്കേണ്ട മഹാകുറ്റമാവുന്ന സബ്ഉൽ മൂബിഖാത്തിൽപ്പെട്ട വഖത്ലുൻ നഫ്സില്ലത്തി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്, അല്ലാഹു തആല പറഞ്ഞ തങ്ങൾ സബ്ഉൽ മൂബിഖാത്ത് പറഞ്ഞല്ലോ, ഇത് തനിബു സബ്ഉൽ മൂബിഖാത്ത്, മനുഷ്യനെ അവൻ ചെയ്ത എല്ലാ സൽക്രമങ്ങളെയും തകർത്ത് കളയുന്ന ഏഴ് വൻ ദോഷങ്ങളെ നിങ്ങൾ വെടിയുവീൻ എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉപദേശിച്ചപ്പം മഹാന്മാരായ സഹാബാക്കിറാം ചോദിച്ചില്ലേ, വമാ ഹുന്ന യാ റസൂലല്ലാഹ്, ഹബീബായ നബിയെ, ഏതാണ്
തന്റെ സൽക്രമങ്ങളെ മുഴുവനും നശിപ്പിച്ചു കളയുന്ന ഏഴ് വൻ പാപങ്ങൾ എന്ന് ചോദിച്ചതിന് ഒന്നാമത് പറയുന്നത് അശ്ശിർക്കുബില്ല, അള്ളാഹുവിനെ കൊണ്ട് മറ്റൊരാളെ പങ്കുചേർക്കുക, ശിർക്ക് ചെയ്യുക, അതാണ് ഏറ്റവും വലിയ പാപം. അത് കഴിഞ്ഞാൽ തൊട്ടടുത്ത് വസ്സിഹറു, രണ്ടാമത്തത് സിഹറാണ്. അതൊന്നും ഇപ്പത്തെ വിഷയമല്ല. അവിടെ ഇവിടെ സാധാരണ തസഫ് ക്ലാസ്സിൽ നമ്മളെ കൈക്കൂട്ട ഉസ്താദ് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് ആ ഭാഗത്തേക്ക് ഞാൻ പറഞ്ഞത് നമ്മളെ വിഷയം അതല്ല. മൂന്നാമത്തതാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് പഠിപ്പിക്കുന്നു, വഖത്ലുൻ നഫ്സ് അല്ലതീ ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്. വഖത്ലുൻ നഫ്സ് അല്ലതീ ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്. അല്ലാഹു സുബ്ഹാനഹു വതആല ആദരിച്ച, ഹുർമത്ത് കൊടുത്ത ഒരു വ്യക്തിയുടെ ജീവൻ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ അനുവദനീയമായ നിയമപ്രകാരം കൊലപ്പെടുത്തുകയല്ലാത്ത എല്ലാ കൊലപാതകവും, അതൊരാൾ മറ്റൊരാളെ കൊല്ലുന്നതാകട്ടെ, നാലു മാസം പൂർത്തിയായതിന് ശേഷം ഗർഭത്ത ശിശുവിനെ കൊല്ലുന്നതാവട്ടെ, സ്വന്തം ശരീരത്തെ ആത്മഹത്യ ചെയ്യുന്നതാവട്ടെ, എല്ലാം ഒരു മുഅ്മിനായ കൊല്ലൽ ഹറാമാക്കിയ ശരീരത്തെ കൊല്ലുക എന്ന് പറയുന്ന സുബൈൽ മുബിഖാത്തിൽപ്പെട്ട മൂന്നാമത്തെ മഹാപാപമാണ്. താൻ ഇക്കാലം അത്രയും നിസ്കരിച്ചതും നോമ്പെടുത്തതും ദാനധർമ്മങ്ങൾ ചെയ്തതും മറ്റ് ഹജ്ജ് ചെയ്തതും സക്കാത്ത് കൊടുത്തതും എന്തൊക്കെ സൽക്രമം ചെയ്തിട്ടുണ്ടോ അത് മുഴുവനും തകർത്ത് നശിപ്പിച്ചു കളയുന്ന അറ്റമില്ലാത്ത കൊല്ലം. വമൻ ഖതല മുഅ്മിനൻ മുതഅമ്മിദൻ ഫജസാഉഹു ജഹന്നമ ഖാലിദം ഫിഹാ വഗളിബല്ലാഹു അലൈഹി വലഅനഹു വഅദ്ദലഹു അദാബൻ അദീം. ഇങ്ങനെ ഒരു ശിക്ഷ ഖുർആനിൽ മറ്റൊന്നിനും പറഞ്ഞിട്ടില്ല. വമൻ ഖതല മുഅ്മിനൻ മുതഅമ്മിദൻ, ബോധപൂർവം ഒരു മുഅ്മിനായ മനുഷ്യന്റെ ശരീരത്തെ ഒരാൾ കൊന്നാൽ, അത് പറഞ്ഞാൽ അവനാരെ ശരീരവും പെട്ട്, സ്വന്തം ശരീരമാവട്ടെ മറ്റൊരാളുടെ ശരീരമാവട്ടെ, മുഅ്മിനായ ഒരു ശരീരത്തെ ഒരാൾ മനഃപൂർവ്വം കൊന്നാൽ, ഫജസാഉഹു ജഹന്നമു, അതിന് അവന് പ്രതീക്ഷിക്കാനുള്ള പ്രതിഫലം നരകശിക്ഷയാണ്. ഖാലിദം ഫിഹാ, എണ്ണിയാൽ ഒടുങ്ങാത്ത കൊല്ലം, ഖാലിദിന് അറ്റല്ലാത്ത എണ്ണിയാ തീരാത്ത അത്രയും കൊല്ലം നരകത്തിലാണ്. മാത്രമല്ല വഖദിബല്ലാഹു അലൈഹി, അല്ലാഹുവിന്റെ കോപം അവന്റെ മേൽ ഭവിച്ചു കഴിഞ്ഞു. വലഅനഹു, അല്ലാഹുവിന്റെ റഹ്മത്തിന് തൊട്ടവനെ ആട്ടപ്പെട്ടിരിക്കുന്നു. വഅദ്ദലഹു അദാബൻ നരീമ, അങ്ങേയറ്റത്തെ വേദനാപൂർണമായിരിക്കുന്ന ശിക്ഷ അവന് വേണ്ടി അല്ലാഹു ഒരുക്കി വച്ചിരിക്കുന്നു. എന്തൊക്കെയാണ് ഈ പറയുന്നത്? അറ്റമില്ലാത്ത നരകം, അള്ളാഹുവിന്റെ കോപം, റഹ്മത്തിന് തൊട്ടിട്ടുള്ള ആട്ടപ്പെടുന്ന ലാനത്ത്, എണ്ണിയാലൊടുങ്ങാത്ത അദാബ്, ഇതൊക്കെ ഒരു മുഅ്മിനായ മനുഷ്യനെ കൊന്നവർക്കുള്ള ശിക്ഷ. ഇത് സ്വന്തം ആത്മഹത്യ ചെയ്യുന്നവന് ഒരു പടി ഏറെയാണ്. അനങ്ങ ഒരു ദിവസം 500 രൂപയ്ക്ക് പണിയെടുക്കുന്നവന് 50,000 രൂപ കടം വന്ന് ആത്മഹത്യ. എന്നാ പിന്നെ എന്താ ബീരാങ്ക അറിഞ്ഞേക്ക്? അവിടെ ചെന്നാൽ ഇപ്പൊ എന്താ നെയ്ച്ചോറും കോഴി ഒരിച്ചതും ഇങ്ങനെ ഒരുക്കി വെച്ചിട്ടുണ്ടാവുമല്ലോ. എന്താ ഇവിടെന്നാണ് പോയാല്? ഇവിടെ കുറച്ച് ബുദ്ധിമുട്ട്, എന്നാ നേരെ പോവുക. പരലോകത്തിൽ വിശ്വാസമുള്ള ഒരു മുഅ്മിനായ മനുഷ്യനിൽ നിന്നിട്ട് ഒരിക്കലും ഭവിക്കാൻ പാടില്ലാത്തതാണ്. ശരിക്കും ഒരു കൊലപാതകത്തിന്റെ ശിക്ഷ ഉണ്ട്, അതിന്റെ പുറമേ അള്ളാഹുവിന്റെ വിധിയെ മറികടക്കാൻ ശ്രമിച്ച ഒരു കുറ്റം ഏറെയുണ്ട്. മറ്റൊരാളെ കൊല്ലുമ്പോൾ അതില്ല. മറ്റൊരാളെ കൊല്ലുമ്പോൾ ഒരു മുഅ്മിനായ മനുഷ്യനെ കൊന്നു എന്നുള്ള കുറ്റം ഉണ്ടാവുള്ളൂ. ഇവിടെ ഒരു മുഅ്മിനായ മനുഷ്യനെ കൊന്നു എന്ന കുറ്റത്തിന്റെ പുറമേ പ്രത്യേകമായി വേറൊരു കുറ്റം കൂടി വരികയാണ്. എന്താ വേറെ? അതാപൻ അറിയുമാണ്, അങ്ങനെ കാണാതെ പയച്ചു ചോദിക്കാം. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വതആലന്റെ ഖദ്ർ, അവന്റെ ഖളാഖ്, അതിനെ മറികടക്കാനുള്ള വൃദ്ധാശ്രമമാണ് ആവു ഇന്ന കടത്തിലും ബുദ്ധിമുട്ടിലും അല്ലെങ്കിൽ മാനക്കേടലും ആക്കിയിട്ട് ഇജിന്നെ ഇടൂല, ഞാൻ കാണിച്ചു തരാം എനിക്ക് അള്ളാഹനെ വെല്ലുവിളിക്കുക. എന്താ ഈ ബുദ്ധിമുട്ട് വന്നത്, അല്ലെങ്കിൽ ഈ കടം വന്നത്, അല്ലെങ്കിൽ ഈ മാനക്കേട് വന്നത്, അല്ലെങ്കിൽ ഈ കഷ്ടപ്പാട് അനുഭവിച്ചത്, അല്ലെങ്കിൽ ഈ രോഗം വന്നത്, അല്ലെങ്കിൽ ഇവന്റെ എന്തോ പ്രേമം അല്ലെങ്കിൽ എന്തെങ്കിലും താല്പര്യം അത് നടക്കാതെ പോയത് അള്ളാഹുവിന്റെ വിധി കൊണ്ടല്ലോ. എന്നാ എന്റെ വിധി ഞാൻ കാണിച്ചു തരാം, എന്റെ അപ്പുറത്ത് ഞാൻ എത്തും എന്ന് അള്ളാഹുവിനെ വെല്ലുവിളിക്കുന്ന ഒരു സ്വഭാവവും കൂടി യഥാർത്ഥത്തിൽ ഈ ആത്മഹത്യയിലുണ്ട്. അപ്പോ കൊലപാതകത്തിന് ശിക്ഷയേക്കാളും വലിയ കുറ്റമാണ്. അനങ്ങ ഈമാനുള്ള മനുഷ്യൻ, അതായത് ആഖിറത്തിലുള്ള വിശ്വാസം നമ്മൾക്ക് നഷ്ടപ്പെട്ടതിന്റെ അടയാളമാണ് മുസ്ലിം ഉമ്മത്തിൽ എന്തിന്റെ പേരിലായാലും ആത്മഹത്യ വർദ്ധിച്ചു വരുന്ന. അല്ലാഹു സുബ്ഹാനഹു വതആല കാത്തുരക്ഷിക്കുമാറാകട്ടെ മുസ്ലിം ഉമ്മത്തിന്.
ആഹ്റത്തിനെ പറ്റിയിട്ടുള്ള ഈമാൻ അള്ളാഹു തആല വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ എന്ന് ദുആ ചെയ്യാം. അത് കഴിഞ്ഞാൽ, ജീവിച്ചു കഴിഞ്ഞാൽ അതിനുള്ള തെളിവുകളൊന്നും ഇപ്പൊ നമുക്ക് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. ജീവിച്ചു കഴിഞ്ഞാൽ, ജീവൻ വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടൊരു യാത്ര ഉണ്ട്. അതിന് ഹാഷർ എന്നാണ് പറയാം. എട്ടാമത്തെ കാര്യം അതാ ഞാൻ ചുരുക്കുകയാണ്, ഒരുപാട് കാര്യങ്ങൾ പറയാണ്ട് അങ്ങനെ നീട്ടി പറഞ്ഞാൽ ഇതിപ്പോ അടുത്ത കാലത്തൊന്നും തീരൂല. എട്ടാമത്തെ കാര്യം ഹഷർ. ബാദമാ മിനൽ മൗഖിഫി അല്ലദി ബയ്യന ലഹും മിനൽ അർദ്, ഭൂമിയിൽ അള്ളാഹു തആല അവർക്ക് വെളിപ്പെടുത്തിയ ഇന്ന സ്ഥലത്ത് എന്ന് അറിയാം. അപ്പൊ നമുക്ക് പറയാൻ കഴിയൂല. അങ്ങനെയുള്ള സ്ഥലത്തേക്ക് ഒരുമിച്ച് കൂട്ടുക, അതാണ് എട്ടാമത്തെ കാര്യം. ഔ അത് ഒക്കെ ഒന്നിച്ചാൽ പറഞ്ഞ പോലെ എന്ന് വെച്ചാൽ അതിനെപ്പറ്റി വിശദീകരിച്ചു നോക്കണം. അതിന്റെ ദൈർഘ്യവും അതിൽ നടക്കുന്ന അനുഭവങ്ങളും കാര്യങ്ങളും അപ്പൊ നോക്കിയാൽ അത് തന്നെ സ്വന്തം ഒരു ലോകമാണ്. പുനർജീവിതം നടക്കുക, ആളുകളെ മരിച്ച അടുത്തുനിന്ന് രണ്ടാമത് ജീവൻ നൽകി എഴുന്നേൽപ്പിക്കുക, എഴുന്നേറ്റ് നിന്ന് അവിടെ പോരാ. പിന്നെ യൗമയഖ്റുജൂന മിനൽ അജ്ദാസി സിറാൻ കഅന്നഹും മിലാ നുസുബി യൂഫിദൂൻ. അല്ലാഹു തആല പറയാ യൗമയഖ്റുജൂന മിനൽ അജ്ദാസ്, മരിച്ചു കഴിഞ്ഞ മണ്ണടിഞ്ഞ ശവകുടീരങ്ങളിൽ നിന്നിട്ടും അഥവാ അവരെ മറമാടപ്പെട്ട സ്ഥലങ്ങളിൽ നിന്നും അവരെ പുറപ്പെടുവിക്കുന്ന സമയത്ത് പുറപ്പെട്ടു കഴിഞ്ഞാൽ കഅന്നഹും ഇലാ നുസുബി യൂഫിദൂൻ, കുട്ടികളെ സ്കൂളിലെ കുട്ടികളെ അതുപോലെ തന്നെ കോളേജ് കുട്ടികളൊക്കെ കലോത്സവങ്ങൾ വരാറുണ്ട്. ഈ കലോത്സവങ്ങളിൽ നടക്കുന്ന ഓട്ടമത്സരത്തിൽ ഈ മത്സരത്തിന്റെ ഫിനിഷിംഗ് പോയിന്റിൽ പ്രത്യേകം അടയാളം ഉണ്ടാവുമല്ലോ. ആ ഫിനിഷിംഗ് പോയിന്റിൽ ആദ്യം ആര് എത്തും അവർക്കാണ് ഫസ്റ്റ് കിട്ടുക. അതിനു വേണ്ടിയിട്ട് പരസ്പരം മത്സരിച്ചോടുന്നത് പോലെ അല്ലാഹു തആല പറയാ കാന്നഹും ഇലാ നുസുബിൻ യൂഫിദൂൻ, ഇവിടെ നിന്ന് അങ്ങോട്ട് ഓടുന്ന എഴുന്നേറ്റോടത്തുനിന്ന് വിളി കേൾക്കും. വിളി ഇങ്ങനെ കേൾക്കുക. ആ കേൾക്കുന്ന സമയത്ത് പിന്നെ ഒരോട്ടമാണ്. ആ ഓട്ടത്തിന്റെ കോലം അല്ലാഹു തആല പറയുന്നത് മത്സരത്തിൽ പന്തയഭൂമിയിൽ മത്സരിച്ചോടുമ്പം ഫിനിഷിംഗ് പോയിന്റിൽ തറച്ച തറി ആ പോയിന്റിൽ എത്താൻ വേണ്ടിയിട്ട് ഓടുന്നത് പോലുള്ള ഓട്ടമാണ്. കനഹും ജറാദും മുന്ത, മറ്റൊരാത്തിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. എഴുന്നേറ്റ പിന്നെ ജറാദ് പോലെ എന്ന് പറഞ്ഞാൽ ജറാദ് അലക്ഷ്യമായി അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ജാതി. നമുക്ക് കുറച്ചുകൂടി നമ്മളെ സംബന്ധിച്ച് മനസ്സിലാകുക, ഈ പുതുമഴ പെയ്യുമ്പോണ്ടാവും മയപ്പാറ്റ വരും. ഈ മയപ്പാറ്റ പൊടിഞ്ഞാൽ വെളിച്ചം കാണുന്നിടത്തേക്ക് അവങ്ങട്ട് പറന്നടുക്കുകയാണ്. ഈ രീതിയിൽ വേറൊരുത്തിൽ കൽ ഫറാഷിൽ മബുസൂസ് എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല, കൽ ഫറാഷിൽ മബുസൂസ്, വെളിച്ചു കണ്ടിട്ട് ഇങ്ങനെ ഭൂമിയിൽ നിന്ന് ഒന്നായിട്ട് പറന്നു പൊങ്ങുന്ന പ്രാണികളെ പോലെ അങ്ങനെ ഒരു ഓട്ടമാണ് പിന്നത്. അതിൽ തന്നെ രണ്ട് പല രീതിയിലുമാണ് ഈ യാത്ര. ഓരോരുത്തരുടെയും അവസ്ഥ വ്യത്യസ്തങ്ങളായ രീതിയിലാണ്. ബഹുമാനപ്പെട്ട ഖുർആൻ ഷരീഫ് തന്നെ ആ കാര്യം ഒന്നിലധികം ജറാദ് മുന്തഷർ, ജറാദ് മുന്തഷർ പോലെ പറയുന്നുണ്ട്. കൽ ഫറാഷിൽ മബ്സൂസ് അങ്ങനെയും പറഞ്ഞു. ഇങ്ങനെ വിവിധങ്ങളായ രീതിയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അത് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ചുരുക്കത്തിൽ ഇവിടെ തന്നെ അള്ളാഹു സുബ്ഹാനഹു തആല വേറൊരായത്ത് പറയുന്നത് കാണാം. വാഹനം ഖബറിൽ നിന്നിട്ട് എഴുന്നേൽക്കുമ്പോൾ തന്നെ അവരെ സ്വീകരിക്കാൻ വേണ്ടി വലിയ വലിയ മുന്തിയ തരം, ആരും കൊതിച്ചു പോകുന്ന, ആഗ്രഹിച്ചു പോകുന്ന, താല്പര്യപ്പെടുന്ന വലിയ വലിയ നല്ല 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 വാഹനങ്ങൾ ഇങ്ങനെ അവരുടെ അടുത്ത് വന്ന് നിൽക്കുക. അവർക്ക് ഇഷ്ടമുള്ള താല്പര്യമുള്ളതിൽ കയറിയിട്ട് അവർക്ക് സുഖസുന്ദരമായി മഹ്ശറിലേക്ക് ഓടിച്ചു പോകാനുള്ള വാഹനം, അങ്ങനൊരു കൂട്ടർ. അതാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസ് കാണാം. നിങ്ങൾ ബലിമൃഗം ഉദുഹിയത്തറക്കുമ്പോൾ നല്ല മൃഗത്തെ നോക്കിയിട്ടറക്കണം. അവിടെ 10 രൂപ ആദായം കിട്ടുന്നതല്ല നോക്കേണ്ടത്. മുന്തിയ തരം കുറച്ച് പൈസ ആവട്ടെ, എന്നാലും വേണ്ടിയില്ല.
വിലപിടിപ്പുള്ള, കണ്ടാൽ ആകർഷണീയമായ, സൗന്ദര്യമുള്ള നല്ല മൃഗത്തെ വേണം ബലിയർക്കാൻ. കാരണം ഫഇന്നഹു ആ മതായാക്കും യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ഖബറിൽ നിന്നും മഹ്ശറിലേക്ക് നിങ്ങൾക്ക് സഞ്ചരിക്കാനുള്ള വാഹനങ്ങളാണ്. അപ്പൊ ചിലർക്കൊരു പ്രശ്നം തോന്നണ്ട, നല്ലൊരു മൂരിയർത്തു. അപ്പൊ മൂരിപ്പുറത്ത് ഇങ്ങനെ പോകുമ്പോ ഇയാള് ഏത് കാളവണ്ടി ഇനത്തിലാണ് എന്ന് തോന്നുവാന്ന്. അതല്ലെങ്കിൽ പോത്തർത്തു, ഇയാള് ഏത് കാട്ടുന്ന ഒരു പോത്തിന്റെ പുറത്ത് വരുന്നു എന്നല്ല. എത്രയും മുന്തിയതും എത്രയും മേത്തരും മൃഗങ്ങളെ ഉദുഹിയത്തർത്തോ, എന്നാൽ പരലോകത്തിന്റെ അവിടത്തെ അവസ്ഥയിൽ ഏറ്റവും മുന്തിയ മേത്തരം വാഹനങ്ങൾ അവന് നൽകപ്പെടും. അത് വലിയ 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 പേടകങ്ങളായിരിക്കും. അല്ലാതെ നമ്മൾ വിചാരിക്കും പോലെ പോത്തിന്റെ പുറത്തോ മൂരിന്റെ പുറത്തോ ആടിന്റെ പുറത്തോ യാത്ര ചെയ്യല്ല. എത്രമാത്രം വിലപിടിപ്പുള്ളതും സൗന്ദര്യമുള്ളതും ആകർഷകവുമായ മൃഗങ്ങളെയാണോ അള്ളാഹുവിന് വേണ്ടി ബലിയർത്തതെങ്കിൽ ഏറ്റവും മുന്തിയ പേടകങ്ങള്, വാഹനങ്ങള്, അത് തന്നെ കോടികൾ എണ്ണിയാൽ മതിക്കാത്ത അത്രയും വിലപിടിപ്പുള്ള, കണ്ണഞ്ചിപ്പിക്കുന്ന രീതിയിൽ മിന്നെറിയും വേഗത്തിൽ വിട്ടുകടന്ന് ലക്ഷ്യത്തിലെത്താൻ പറ്റുന്ന മേത്തരം വാഹനങ്ങളായി അള്ളാഹു സുബ്ഹാനഹു വതാല ഇവിടെ നൽകും. അങ്ങനെ ആ വാഹനപ്പുറത്തേറി പോകുന്നവരുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവരിക്കുകയാണ്, വേറെ ചിലരുണ്ട് ഓടിപ്പോകുന്നവര്, മറ്റു ചിലരുണ്ട് നടന്നു പോകുന്നവര്, ഇനിയും ചിലരുണ്ട് നടക്കാൻ കഴിയാഞ്ഞിട്ട് കുറച്ചു നേരം നടക്കും കുറച്ചു നേരം ഇരിക്കും. അങ്ങനെ മറ്റു ചിലർക്ക് അതിനും കഴിയില്ല, അവർ ഇരുന്ന് കൊണ്ട് നിരങ്ങി നിരങ്ങി പോവുകയാണ്. മറ്റു ചിലർക്ക് അതിനും കഴിയില്ല, അവർ നിലത്തൂടെ കിടന്നുഴച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി വേറെ ചില ആളുകളുണ്ട്, അവർക്ക് നടക്കാൻ കാര്യമില്ല, അവർക്ക് ഇരുന്ന് മുന്നോട്ട് നിരങ്ങാനുള്ള സൗകര്യമില്ല. അവരെ തല അല്ല മുഖം നിലത്ത് വെച്ച് മുഖം കൊണ്ട് നടന്നു കൊണ്ടുപോകുന്നവരുണ്ട്. കാലുമേപ്പോട്ടും തല കീഴ്പോട്ടുമായി മുഖം നിലത്ത് വെച്ച് വരിച്ചു കൊണ്ടുപോകുന്നവരുണ്ട് എന്ന് പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട സഹാബാ കിറാം ചോദിച്ചു, ഹബീബായ നബിയെ മുഖം കൊണ്ട് എങ്ങനെയാണ് നടക്കുക? കാലുപോലെയല്ലോ മുഖം, മുഖം കൊണ്ട് എങ്ങനെയാണ് നടക്കുക? മഹാനായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന് മറുപടി പറഞ്ഞു, അല്ലദീ മശാഹു അലാ റിജ്ലൈഹി രണ്ട് കാലിന്മേലൂടെ നടത്താൻ കഴിവുള്ള സർവശക്തനായ റബ്ബുൽ ഇസ്സത്ത് ആ റബ്ബ് ഉദ്ദേശിച്ചാൽ മുഖം കൊണ്ട് നടത്താനും അവന് സാധ്യമാകും. അപ്പോ മുഖം നിലത്തിട്ട് വലിച്ചു കൊണ്ടുപോകുന്നവരുമുണ്ട്. ഇനിയൊരു കൂട്ടരുണ്ട്, ജബാനിയാക്കൾ എന്ന് പറയപ്പെടുന്ന മലായിക്കത്ത് അടിച്ച് തെളിച്ച് നാക്കാലി കൂട്ടങ്ങളെ കൊണ്ടുപോകുന്നത് പോലെ കാരുണ്യമേശാതെ പരുക്കനായി പരുഷമായി അടിച്ച് തെളിച്ച് കൊണ്ടുപോകുന്നവരുണ്ട്. അങ്ങനെ നീണ്ട ഒരു യാത്ര മഹ്ശറയിലേക്കുണ്ട്. ആ യാത്രയുടെ പ്രയാസവും സൗകര്യവും ദൈർഘ്യവും അതുപോലെ തന്നെ എളുപ്പവും ഒക്കെ അവന്റെ ഈമാനും അമലും അനുസരിച്ചിരിക്കും. ഈമാനും അമലും അനുസരിച്ചിരിക്കും. ദൃഢമായ ഈമാനുള്ളവരാണ്, ധാരാളം സ്വാലിഹായ അമലുകൾ ചെയ്തവരാണെങ്കിൽ അവർക്ക് അത്രയും വേഗത്തിൽ അവർക്ക് എത്തിപ്പെടാൻ കഴിയും. അമൽ കുറയുന്നതിനനുസരിച്ച് സ്പീഡ് കുറയും, തെറ്റുകുറ്റങ്ങൾ വർദ്ധിക്കുന്നതിനനുസരിച്ച് പ്രയാസങ്ങൾ കൂടും. കുഫരിയത്തും നിഷേധവും ഉള്ളവർക്ക് അതിനനുസരിച്ച് അടിച്ച് തെളിച്ച് കൊണ്ടുപോകപ്പെടും. അള്ളാഹു സുബ്ഹാനഹു വതാല യാത്ര എളുപ്പമാക്കി തരുമാറാകട്ടെ. അങ്ങനെ ഹലോ, അസ്സലാമു അലൈക്കും ഉസ്താദ്. മൈക്ക് ഉസ്താദേ, ഉസ്താദ് ഡി സി ആയതാണോ എന്താണെന്ന് അറിയുന്നില്ലല്ലോ.
ഉണ്ടെങ്കിലും ഒന്ന് രജിസ്റ്റർ ചെയ്യൂ. ഈസിയാണോ? ഞാൻ ബൗൺസ് ചെയ്യട്ടെ. അതിന്റെ അടക്കൊന്ന് പുറത്തു പോയില്ലേ കച്ചിയെ? എന്നെ പെറഡിയായി പെറഡിയാണ്. ഓക്കെ, അത് കണ്ടു ഞാൻ. അതുകൊണ്ട് കുറെ കാണാതെ പറയേണ്ടി വന്നിട്ടില്ല. അവിടെ സ്ക്രീനിൽ കാണിച്ച് എന്തോ ഒന്നിങ്ങനെ കുറെ വീണ് പോകുന്നത് കണ്ടു. അപ്പോ അതുകൊണ്ട് വേഗം നിർത്തി. ആ കൂടുതൽ താണ്ട. പിന്നെ രണ്ടാമത് ഞാൻ പുറത്തു പോയി അകത്ത് കയറി വന്നതാ. അതിന് വട്ടെ അവ അങ്ങനെ ഒന്നാം ആകാശത്തിലുള്ള മലായിക്കത്ത് ഒരു വൻമതിൽ കണക്കെ ചുറ്റും വളയം സൃഷ്ടിച്ചു കഴിഞ്ഞു. വരിയായി സൊഫായി നിന്നു. ആ അവൽ മലക്കു സൊഫ് സൊഫ ഒന്നാമത്തെ സൊഫ് ഒന്നാം ആകാശത്തിലുള്ള മലായിക്കത്താണ്. അതോടുകൂടി ഇതിൻ്റെ ഉള്ളിൽപ്പെട്ട മുഴുവൻ മനുഷ്യരും ഒരു വൻ മതിലിന്റെ ഉള്ളിൽ കുടുങ്ങിയതുപോലെ. ഉടനെ തന്നെ വരുന്നു രണ്ടാം ആകാശത്തിലുള്ള മലായിക്കത്ത്. അവരിതിന്റെ പുറമെ രണ്ടാമത്തെ ഒരു സഫായി ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ ഉസ്താദ്. ഡേയ്സ് ആയിട്ടുണ്ട് ഉസ്താദ്, ഡേയ്സ് ആയിട്ടുണ്ട്. ഇൻഷാല്ലാ മൈക്കിലെ ചെയ്യേണ്ട ഉസ്താദ് ചിലപ്പോൾ സംസാരിച്ചുകൊണ്ട് നിൽക്കായിരിക്കും. ബൗൺസ് ചെയ്യേണ്ടി വരുമോ? ബൗൺസ് ചെയ്ത് ചിലപ്പോൾ അൺബൗൺസ് ചെയ്യണം. ആ ഇൻഷാല്ലാ അതല്ലേ. ഇൻഷാല്ലാ ഉസ്താദ് ഇപ്പം വരും. നല്ലൊരു ക്ലാസ്സാണ്. ചെറുസ്ഥാ ഞങ്ങൾ മയക്കം എടുത്തോളൂ. ഞാൻ മയക്കം കിട്ടും. ഇല്ല, സാരും ഐക്കണ് ഫ്ലവർ ഉള്ളതായാലും ഐക്കണ് ആരും അടിക്കരുത്. നമ്മുടെ ക്ലാസ്സിനെ നമ്മൾ എപ്പോഴും റെസ്പെക്റ്റ് ചെയ്യണം. അതുകൊണ്ട് ഐക്കണ് ആരും അടിക്കരുത്. നിങ്ങൾക്ക് തന്നെ അത് റിമൂവ് ചെയ്യാം. വലത്തെ ഭാഗം ക്ലിക്ക് ചെയ്താൽ റിമൂവ് ബട്ടൺ ഉണ്ടാവും. ഇടത്തെ ഭാഗം ക്ലിക്ക് ചെയ്താൽ അത് റിമൂവ് ബട്ടൺ ഉണ്ടാവും. അതിൽ നിങ്ങൾക്ക് അത് റിമൂവ് ചെയ്യാവുന്നതാണ്. ഓക്കെ, മയക്കം വിട്ടു. ഉസ്താദ് എത്തിയാൽ ഇൻഷാല്ലാ മൈക്കിലേക്ക് വന്നാൽ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ശരിസ്ഥാ നിങ്ങൾ മൈക്കിലേക്ക് വന്നോളൂ. ഫുഡിന് സമയമായി. ഉസ്താദ് പിന്നെ ഉസ്താദേ മൈക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒന്ന് റീസ്റ്റാർട്ട് ചെയ്ത് വന്നു കഴിഞ്ഞാൽ നന്നായിരിക്കും തോന്നുന്നു. ഒരു പക്ഷേ ശരിയാവും. ഉസ്താദ് ഒന്ന് PC ഒന്ന് ഓഫ് ചെയ്തിട്ട് ഒരു മിനിറ്റ് ഒന്ന് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പക്ഷേ ശരിയാവാൻ ചാൻസ് ഉണ്ട്. ഉസ്താദ് കേൾക്കുന്നുണ്ടാവും, ഞാൻ മനസ്സിലാക്കുന്നു. മൈക്ക് വിടുന്നു. ഇനി ഉസ്താദ് മൈക്കിലേക്ക് വന്നിട്ട് വീണ്ടും പോവുകയാണെങ്കിൽ എൻ്റെ ശബ്ദം കേൾക്കുന്നില്ല. മാഷാല്ലാ, എൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഉണ്ട് ഉസ്താദ്. ഇനി DC ആവുകയാണെങ്കിൽ പിന്നെ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്ത് വന്നാൽ മതി. ഞാൻ മൈക്ക് വിടുന്നു. അസ്സലാം വലൈക്കും. തുടന്നോ?
എന്താ കാറ്റ്? ആ പോന്നു. അതിങ്ങനെ കൂടെ കൂടെ പോയി കൊണ്ടിരിക്കാണല്ലോ. എന്താ പോയി? ഒരു സുഖേട് പോലെ ഉണ്ട്. ഏതായാലും ആദ്യ തുടക്കത്തിലൊന്നും ഒരു പ്രശ്നം ചെയ്യുന്നു. ഇനിയിപ്പോ വൈലക്സിന് എന്തോ ചെറിയ കുഴപ്പമാണ് തോന്നുന്നു. ഏതായാലും ചുരുക്കുന്ന എത്ര കാലം അള്ളാഹു തആല വൈദാ ജാൽ വഖ്തുല്ലദീ യുരീദുല്ലാഹു മുഹാസബതഹും ഫീഹി, ഹിസാബ് എടുക്കാനുള്ള സമയം അള്ളാഹ കണക്കാക്കിയിട്ടുണ്ട്. അത് നമുക്കാർക്കും അറിയില്ല എത്രയാണ്. ആ സമയം കണക്കാക്കപ്പെട്ട സമയം എത്തിക്കഴിഞ്ഞാൽ അമറ ബിൽ കുതുബില്ലത്തീ കതബത്തുഹൽ കിറാമുൽ കാതിബൂൻ ബിദിക്രി അമാലിന്നാസ് ഫഊതുഹ. അങ്ങനെ ആ നൃത്തം എത്ര കാലം നിൽക്കും എന്ന് അള്ളാഹുവിന് മാത്രമേ അറിയൂ. അങ്ങനെ നിന്ന് 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 അതിൽ തന്നെ പല ഘട്ടങ്ങളും കഴിഞ്ഞു കിടക്കാനുണ്ട്. പലർക്കും പല അവസ്ഥകളുമാണ്. അത് ബഹുമാനപ്പെട്ട ഈ ഏഴ് വലയം, ഒന്നാനാകാശം മുതൽക്ക് ഏഴാനാകാശം വരെയുള്ള ഏഴ് വിഭാഗം മലക്കുകൾ ഏഴ് ചുറ്റായി ഏഴ് സൊഫായി അണിനിരന്നതിനു ശേഷം എണ്ണമറ്റ കൊല്ലങ്ങൾ സൂര്യൻ തലക്ക് മുകളിൽ ഉദിച്ചു നിന്ന നിപ്പിൽ നിൽക്കുകയാണ്. അങ്ങനെ നിന്നതിനു ശേഷം എത്ര കാലാണെന്ന് പറയാൻ കഴിയില്ല. അതിന്റെ ഇടക്ക് വിവിധ ഘട്ടങ്ങൾ, ചില ഘട്ടങ്ങളിൽ തന്നെ പോലും അറിയാത്ത അവസ്ഥ, ചില ഘട്ടങ്ങളിൽ എല്ലേ സുഖവും സന്തോഷവും സൗകര്യവും അനുഭവപ്പെടുന്ന അവസ്ഥ, ചില ആളുകൾക്ക് വളരെ നല്ല എയർ കണ്ടീഷൻ ചെയ്തതുപോലെ അറശിന്റെ തണലിൽ സുഖസുന്ദരമായി ബഹുമാനപ്പെട്ട മലായിക്കത്തുൽ കിറാം അന്നപാനാദികൾ കൊണ്ടുവന്ന് വിളിച്ചിരുത്തി ദുന്യാവിൽ നിങ്ങൾ കഴിഞ്ഞുപോയ കാലത്ത് മറ്റുള്ളവരൊക്കെ സുഖ സുഭിക്ഷമായി ഭക്ഷിച്ച് കുടിച്ചു കഴിഞ്ഞപ്പോൾ നിങ്ങൾ നോമ്പനുഷ്ഠിച്ച് പട്ടിണി കടന്നതല്ലേ, അതുകൊണ്ട് ഇന്ന് നിങ്ങൾ സുഖിച്ചോളൂ ഭക്ഷിച്ചോളൂ കുടിച്ചോളൂ എന്ന് പറഞ്ഞുകൊണ്ട് സൽക്കരിക്കുന്നത് ഒരു വിഭാഗം. മറ്റൊരു വിഭാഗം അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ നിഅമത്തിൽ മതിമറന്ന് ഒരു ബുദ്ധിമുട്ടും അനുഭവിക്കാത്ത, വിഷമങ്ങൾ അറിയാത്ത, എന്നാൽ എല്ലാവരെയും പരിഭ്രമിപ്പിക്കുന്ന, വേജാറാക്കുന്ന അള്ളാഹുവിന്റെ അമ്പിയാ മുർസലുകൾ പോലും വേജാറായിട്ട് എന്താണ് നടക്കുന്നത് എന്ന് പോലും അറിയാത്ത അള്ളാഹു തന്നെ പറയുന്ന നിങ്ങൾ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ എന്താണെന്ന് പറഞ്ഞു കൊടുക്കാൻ ഒരാൾക്കും അറിയാത്ത ചില ഘട്ടങ്ങളുണ്ട്. അതാ ചില സന്ദർഭമാണ് മഷറയുടെ അവസ്ഥ പലരും പറയുന്നത് പല ഘട്ടങ്ങളെ സംബന്ധിച്ച. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല വിവരിച്ചു കൊടുക്കുകയാണ്, ഇന്നത് ചെയ്തില്ലേ ഇന്നത് ചെയ്തില്ലേ എന്നിട്ട് കിതാബ് കൊടുക്കുക. അങ്ങനെ കിതാബ് കൊടുത്തിട്ടും വിവരിച്ചു കൊടുത്തിട്ടും ബോധ്യപ്പെടുത്തണം. എത്രത്തോളം? അള്ളാഹുവിന്റെ അമ്പിയാ മുർസലുകളോട് അള്ളാഹു സുബ്ഹാനഹു വതആല ചോദിക്കുന്നു, മാദാ ഉജിബ്തും, മാദാ ഉജിബ്തും, നിങ്ങൾ എന്റെ സന്ദേശം ജനങ്ങൾക്ക് എത്തിച്ചു കൊടുത്തില്ലേ? എത്തിച്ചു കൊടുത്തിട്ട് നിങ്ങൾക്ക് എന്ത് ഉത്തരവാണ് നിങ്ങളുടെ ഉമ്മത്തുകളിൽ നിന്ന് ലഭിച്ചത് എന്ന് ചോദിക്കുമ്പോൾ അള്ളാഹുവിന്റെ മലായി അമ്പിയാ മുർസലുകൾ, അതിലും വല്യവരില്ലല്ലോ, അവര് പറയാണ് അള്ളാഹുവിന്റെ അമ്പിയാ മുർസലുകൾ പറയാ, കാഫിറുകളും മുശ്രിക്കുകളും ആയ ആളുകളോട് ചോദിക്കുന്നു, എന്താണ് നിങ്ങളുടെ അമ്പിയാ മുർസലുകൾ വന്ന് നിങ്ങൾ സന്ദേശം തന്നെ നിങ്ങൾ എന്ത് പ്രതികരണമാണ് ചെയ്തതെന്ന് നോക്കുമ്പോ ഫാമിയത്ത് അബ്രഹിമുലംബാ അവർക്കൊന്നറിയില്ല. അതായ സമയത്ത് അള്ളാഹു അവന്റെ അമ്പിയാ മുർസലുകളോട് ചോദിക്കാം, മാതാ ഉജിബത്തും, നിങ്ങൾ ക്ഷണിച്ചല്ലോ, ക്ഷണിച്ചപ്പോൾ നിങ്ങൾക്ക് എന്ത് ഉത്തരമാണ് അവർ ചെയ്തത്? അപ്പൊ അമ്പിയാക്കന്മാര് അമ്പരുന്ന് അവർക്ക് പോലും മറുപടി പറയാൻ പറ്റാത്ത ലാൽമലനായ്മ ഞങ്ങൾക്കൊന്നും അറിഞ്ഞുകൂടാ, നീ എല്ലാം അറിയുന്ന അദൃശ്യം അറിയുന്നവനാണ് എന്ന് പറയുന്ന ഇങ്ങനൊരു ഘട്ടമുണ്ട്. മഷ്റയുടെ ഘട്ടത്തിൽപ്പെട്ട അള്ളാഹുവിന്റെ അമ്പിയാ മുർസലുകൾക്ക് പോലും തന്റെ ഉമ്മത്തുകൾ തന്നോട് എന്തായിരുന്നു പറഞ്ഞത്, എന്തായിരുന്നു അവരുടെ പ്രതികരണം എന്ന് പോലും മറന്നു പോകുന്ന അവസ്ഥ. മനുഷ്യർ ഓരോരുത്തരും താൻ താൻ ചെയ്തത് എന്താണെന്ന കാര്യം തീരെ ഓർമ്മിക്കാത്തൊരവസ്ഥ, ഇങ്ങനെയുള്ള ഒരു അവസ്ഥ അവിടെ വരുന്നുണ്ട്.
അതുപോലെ പ്രയാസങ്ങളും ഞെരുക്കങ്ങളും. ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അംബിയാ മുർസി ഓരോ മനുഷ്യനും അവനവന്റെ അമലിനനുസരിച്ച് അവന്റെ വിയർപ്പിൽ ഇരിക്കും. ചില ആളുകൾ നല്ല സ്വാലിഹായ അമലുകൾ ധാരാളം ചെയ്തവരാണെങ്കിൽ അവരുടെ പാദം വരെ എത്തുന്ന വിയർപ്പുകളായിരിക്കും, മറ്റു ചിലർക്ക് മുട്ടുവരെയും ഇനിയും ചിലർക്ക് അരക്കെട്ട് വരെയും മറ്റു ചിലർക്ക് നെഞ്ഞോടെത്തുന്നതുവരെയും മറ്റു ചിലർക്ക് യുൽജി മുഹു ഇൽജാമാന തന്നെ വായിലെത്തുന്നത് വരെ, നിന്നാൽ വായിലേക്ക് എത്തുന്ന അത്രയും വിയർപ്പിൽ മുങ്ങിക്കുളിക്കുന്നത് തുടങ്ങി, ഇങ്ങനെ വിവിധ ഘട്ടങ്ങളായി ഇതൊക്കെ നൃത്തം തന്നെ, ഒരേ നൃത്തം, വിചാരണയില്ല, തൂക്കലില്ല, ഒന്നുമില്ല. അങ്ങനെ എണ്ണമറ്റ കൊല്ലം നിന്നു കഴിഞ്ഞതിന് ശേഷമാണ് ഷഫാഅത്തുൽ കുബ്ര. ഷഫാഅത്ത് കുറെ ഉണ്ട്, അതിന്റെ ഇടക്ക് സംശയങ്ങളൊക്കെ നേരത്തെ ചോദിച്ചു എന്നുള്ളു. ഷഫാഅത്തുൽ കുബ്രക്ക് നിന്ന് ഇനി എന്തെങ്കിലും ഒരു തീരുമാനം ഇല്ലാതെ നിവൃത്തിയില്ല എന്ന് വരുന്ന ഒരു ഘട്ടം എത്തുമ്പോഴാണ് ആളുകൾ ചിന്തിക്കുന്നത്, ഓ നമ്മള് വലിയ ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോ മഹാത്മാക്കളെ ഇടയാക്കി അള്ളാഹുവിനോട് ചോദിക്കലും, അവരോട് നമ്മൾ ഇസ്തിഗാസ നടത്തിയിട്ട് അവര് നമ്മൾക്ക് വേണ്ടി അള്ളാഹുവിനോട് ഷഫാഅത്ത് പറയലും ഒക്കെയാണല്ലോ ദുനിയാവിലെ അവസ്ഥ. അതുകൊണ്ട് നമ്മൾ അംബിയാ മുർസലീങ്ങളെയോടൊന്ന് ഇസ്തിഗാസ ചെയ്തു നോക്കുക. ഇമാം ബുഖാരിന്റെ ഒരു റിവായത്തിൽ പറയുന്നത് ആദമാണ്, അങ്ങനെ ആദ നബി അലൈഹി ഇസ്ലാമിനോട് അവർ ഇസ്തിഗാസ ചെയ്യാണ്. ഇസ്തിഗാസ ചെയ്യാൻ പറഞ്ഞാൽ തങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനോട് ഷഫാഅത്ത് ചെയ്യാൻ, ദുആ ചെയ്യാൻ വേണ്ടിയിട്ട് അപേക്ഷിക്കുക എന്നാ, സഹായം തേടുക എന്നാണ്. അവരെ സഹായം അത് അള്ളാഹുവിന്റെ സ്വാലിഹ്യങ്ങളെ, അംബിയാ മുർസലീങ്ങൾ, ഔലിയാക്കൾ, സ്വാലിഹ്യങ്ങളൊക്കെ ചെയ്യുന്ന സഹായം എന്ന് പറഞ്ഞാൽ അവർ നമുക്ക് വേണ്ടി അള്ളാഹുവിനോട് ഷഫാഅത്ത് ചെയ്യുക. പൂർവികരക്കായ മഹാന്മാരൊക്കെ അധികവും അതിന് ഇസ്തിഷ്ഫായി എന്നാ പേര്, ഇസ്തിഗാസ എന്ന് പറയാമെങ്കിലും സാധാരണ ഉലമാക്കളൊക്കെ ഉപയോഗിച്ചിരുന്ന പഴയ ഇതായിട്ട് ഉപയോഗിച്ചിരുന്ന പ്രയോഗം ഇസ്തിഷ്ഫായ് എന്ന, ഇസ്തിഗാസക്ക് പകരം രണ്ടുമൊന്നു തന്നെ. ഇസ്തിഗാസ എന്ന് പറഞ്ഞാൽ സഹായം ചോദിക്കുക, സഹായം ചോദിക്കുക എന്നാൽ നമുക്ക് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച് നമ്മുടെ കാര്യം സാധിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഷഫാഅത്ത് ചെയ്യാന്ന്. അതിന് കുറച്ചുകൂടി പ്രത്യക്ഷമായ പേര് ഇസ്തിഷ്ഫായ് എന്ന, ശുപാർശയെ തേടുക. അങ്ങനെ ആദ നബി അലൈഹി ഇസ്ലാമിനെ സമീപിക്കും. എല്ലാവരും പോയിട്ടും അപ്പൊ നമ്മളെ ജിന്നൂരികളും ഉണ്ടാവും, മടപൂരികളും ഉണ്ടാവും, ആരും ഒഴിവുണ്ടാവില്ല, അവിടെയൊക്കെ ബേക്കിലയിക്കാറെന്ന് അത്രം. കാരണം എന്താ, ഇസ്തിഗാസ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അടുക്കാണല്ലോ, എന്തെങ്കിലും ഇസ്തിഗാസ എങ്കിൽ ഇസ്തിഗാസ, അതായത് മന്ത്രിപ്പിക്കാൻ പാടില്ല, അൽസ ചെയ്താൻ പാടില്ല എന്നൊക്കെ പറയുന്ന കുട്ടി മൗലവിമാരും വീട്ടിൽ നല്ലോണം ബുദ്ധിമുട്ടാവുമ്പോ എന്താവും, ഒരു കുപ്പി കടലാസ് പൊതിഞ്ഞുകാണ്ട് ഒരു നല്ല പ്ലാസ്റ്റിക്കിന്റെ കീസിലിട്ട് തൂക്കി പിടിച്ചിട്ട് എല്ലാരും ആളടങ്ങിയ സമയത്ത് കാണാതെ പോയിട്ട് തങ്ങൾ പാപ്പാന്റെ അടുത്തുനിന്നോ മൂല്യാന്റെ അടുത്തുനിന്നോ മന്ത്രിച്ചു കൊണ്ടുവരും. പിഞ്ഞാണ് എഴുതിയോ അങ്ങനെ തന്നെ ബാഗിലിട്ടാ കൊണ്ടുവരാന്ന് പറഞ്ഞാൽ, നമ്മളേക്ക് കൈ പിടിച്ചു കൊണ്ടുവരൂല, ബാഗിലിട്ടിട്ട് ആ പിഞ്ഞാണ് എഴുതി കൊണ്ടുവരും. അതുപോലെ തന്നെ നൂലൊന്തിരിപ്പിക്കും, ചെഡ് ഒന്തിരിപ്പിക്കും, ഏലസ് കിട്ടും ഒക്കെ ചെയ്യും. പക്ഷെ പരസ്യമായിട്ട് ഉണ്ടാവില്ല, കുറച്ച് ഉള്ളിലേക്ക് അറിയാം എന്നതുപോലെ ഓരും പോകും അവിടെ. അങ്ങനെ ആദ നബി അലൈഹി ഇസ്ലാമിന്റെ അടുത്ത് പോയി, അവിടുന്ന് നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ അടുത്തേക്ക് റെഫർ ചെയ്തു. ചുരുക്കാണ്, എല്ലാവർക്കും അറിയുന്ന സംഭവം ആയതുകൊണ്ട് അവിടുന്ന് ഖലീലുള്ള ഇബ്രാഹിം അലൈഹി ഇസ്ലാമിലേക്ക് റെഫർ ചെയ്യുന്നു. അവിടുന്ന് ബഹുമാനപ്പെട്ട കരീമുല്ലാഹി മൂസ അലൈഹി ഇസ്ലാമിലേക്കും, അദ്ദേഹം അവിടുന്ന് റൂഹുല്ലാഹി ഈസ അലൈഹി ഇസ്ലാമിലേക്കും, മഹാനായ റൂഹുല്ലാഹി ഈസ അലൈഹി ഇസ്ലാം ഹബീബ് അഷ്റഫുൽ ഹഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമിലേക്കും റെഫർ ചെയ്യുന്നു. ഇതൊക്കെ അറിയുന്നവരൊക്കെ അവിടെ ഉണ്ടാവൂലേ, ഏ എല്ലാവരും ഉണ്ടല്ലോ അവിടെ. പിന്നെ എന്തിനാണ് ഈ ആദ നബിന്റെ അലൈഹി ഇസ്ലാമിന്റെ അടുത്തേക്കും മറ്റോടത്തേക്കും ഒക്കെ പോയത്? ആദ്യം തന്നെ ബുദ്ധിമുട്ടി വിഷമത്തിന്റെ അങ്ങേയറ്റത്തെത്തിയിട്ട് രക്ഷയില്ലാതെക്കുന്ന സമയത്ത് രക്ഷയ്ക്ക് വേണ്ടിയിട്ട് പോവുകയാണല്ലോ അത്. എന്നാ ആദ്യം തന്നെ അങ്ങോട്ട് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദ്റത്ത് ചെന്നാ പോരെ, ആ ഒരു ചിന്ത വരാതെ ഇങ്ങനെ വരാൻ കാരണം അപ്പോഴേ ലോകത്ത് മുഴുവനും അവലീയങ്ങളും മാഹരീയങ്ങളുമായ ആദ നബി അലൈഹി ഇസ്ലാമിന്റെ ഉമ്മത്ത് തൊട്ട് അവസാനത്തെ ഉമ്മത്ത് വരെയുള്ളവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ഏറ്റവും വലിയ ആളെന്നും അള്ളാഹുവിന്റെ പടപ്പുകളിൽ അഷ്റഫുൽ ഖൽക്ക് നബി തങ്ങളാണെന്നും നബി തങ്ങൾക്കല്ലാതെ ഇവിടെ ഒന്നും ചെയ്യാൻ കഴിയില്ലെന്നും ബോധ്യപ്പെടണമെങ്കിൽ ആ മാർഗം വേണം. അതുകൊണ്ട് അള്ളാഹു തആല നബി തങ്ങളുടെ ദർജയും മഖാമും പദവിയും പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അല്ലെങ്കിൽ ആദ്യം തന്നെ ഈ ബോധം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ വല്ല പോകുള്ളൂ, അപ്പൊ എന്ത് വരുതും? മൂസാ നബിന്റെ ഉമ്മത്തികൾക്ക് തോന്നും, അപ്പൊ ഒരു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിന്റെ അടുത്ത് പോയപ്പോ അവര് ഷഫാഅത്ത് ചെയ്തോളൂ. നമ്മളിപ്പോ ആദ്യം തന്നെ മൂസാ നബി അലൈഹി സ്വലാമിന്റെ അടുത്ത് പോയിരുന്നെങ്കിൽ അമ്മക്കും കിട്ടിയിരുന്നു ഷഫാഅത്ത് അവിടുന്ന്. അല്ലെങ്കിൽ ഈസാ നബി അലൈഹി സ്വലാമിന്റെ ഉമ്മത്ത് ഇന്ന് വിചാരിക്കുകയാണ്, ഇതിപ്പോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് ആദ്യം തന്നെ പോയതുകൊണ്ടല്ലേ മഹാനവർക്ക് ഷഫാഅത്ത് ചെയ്തത്, നമ്മൾ ഈസാ നബി അലൈഹി സ്വലാമിന്റെ അടുത്ത് ആദ്യം ചെന്നിരുന്നെങ്കിൽ അവിടുന്ന് കിട്ടുമല്ലോ. ഇങ്ങനെ ഓരോരുത്തർക്കും തോന്നും. ഈ തോന്നലൊന്നും വരരുത്. ഇവിടെ
അള്ളാഹുവിന്റെ അടുക്കൽ വസീല എന്ന സ്ഥാനം മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മാത്രമേ ഉള്ളൂ എന്ന് അനുഭവത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി എല്ലാ അമ്പിയാക്കന്മാരും ഒരാൾ അടുത്ത ആൾക്ക് ഇങ്ങനെ എത്തിച്ച് എല്ലാവരും നിസ്സഹായരായി, ഇനി ആരോടും കയ്യിലാന്ന് എല്ലാവർക്കും അനുഭവത്തിൽ നിന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം അവസാനം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹവറത്തിലെത്തി. ആ ഹവറത്തിലെത്തിയിട്ട് അവിടത്തോട് ആവശ്യപ്പെടുമ്പോൾ ഈ ഒറ്റ ഒരാൾ മാത്രമാണ് അനലഹ എന്ന് പറയുന്നത്, ഞാൻ അതിന് സന്നദ്ധനാണ് അല്ലെങ്കിൽ ഞാൻ അതിന് അർഹനാണ് എന്നാ, ഷഫാഅത്ത് ചെയ്യാൻ ഞാനാണ് അതിന്റെ യോഗ്യൻ, എനിക്കാണ് അതിന്റെ അർഹത എന്ന് പറയുകയും റഹ്മാനായ റബ്ബിന്റെ വേണ്ടി സുജൂദ് ചെയ്യുന്നു. സുജൂദ് ചെയ്തിട്ട് ഇന്ന് വരെ നിബിധങ്ങൾ പറയാ എനിക്കും അറിയിച്ചു തരാത്ത ചില സ്തുതികൾ അന്ന് അള്ളാഹ് എനിക്ക് അറിയിച്ചു തരും. അതുകൊണ്ട് അള്ളാഹുവിനെ ദീർഘനേരം സ്തുതിച്ചതിന് ശേഷം അള്ളാഹ് ഉദ്ദേശ സമയം എത്രയോ അത്രയും സുജൂദ് ചെയ്തതിനു ശേഷം പിന്നെ അള്ളാഹ് പറയും യാ മുഹമ്മദ് തല ഉയർത്തിക്കോളൂ നബിയെ, ഇനി അവിടുന്ന് ഷഫാഅത്ത് ചെയ്തോളൂ, ഷഫാഅ അവിടുത്തെ ഷഫാഅത്ത് സ്വീകരിക്കപ്പെടും. വസൽ തങ്ങൾക്ക് വേണ്ടത് എന്തോ ചോദിച്ചോളൂ, ഷഫാഅ തങ്ങളുടെ ശുപാർശ തുഴത്ത ചോദിച്ചതൊക്കെ തരുള്ളൂ. അങ്ങനെ ഷഫാഅത്ത് ചെയ്ത് വിചാരണക്കെടുക്കാനുള്ള ഷഫാഅത്ത്, ഈ ഷഫാഅത്ത് കഴിയുമ്പോഴാണ് ഫൈദാ ജാൽ വഖ്തു ലദീ യുരീദുല്ലാഹു മുഹാസബതഹും ഫീ ഹിസാബ് എടുക്കേണ്ട സമയം. കിറാമും കാത്തിബീങ്ങൾ എഴുതി വെച്ച നന്മയും തിന്മയും എഴുതപ്പെട്ട കിതാബുകൾ നൽകപ്പെടും. എന്നിട്ട് ഓരോരുത്തർക്കും കൊടുക്കുക, വലത്തേ കയ്യിൽ കിതാബ് നൽകപ്പെടുന്നവരുണ്ട്, അള്ളാഹുത്തല കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. അവരാണ് പരലോകത്തെ വിജയികൾ. രണ്ടാമത് മിന്നുമയൂത്ത കിതാബുഹു ബിശിമാലിഹി, ഇടം കയ്യിൽ കിതാബ് നൽകപ്പെടുന്നവരുണ്ട്, നേർക്കിടങ്ങയിൽ കിതാബ് നൽകപ്പെടും. മറ്റൊരു കൂട്ടരുണ്ട്, ഇടത്തെ കയ്യിൽ തന്നെയാണ് കൊടുക്കുന്നത്, പക്ഷെ അത് നേർക്ക് നേരെയല്ല, ഇടത്തെ കയ്യിനെ പിൻവശത്തിലൂടെ മറിച്ചെടുത്ത് പിന്നിലൂടെ മറച്ച ആ കൈ വലത്ത് വലത്ത് പുറപ്പെടിയിച്ചിട്ട് അവ അതൊരു വല്ലാത്ത ഊഹിക്കാൻ പോലും കഴിയാത്ത അവസ്ഥ. ഇങ്ങനെ മൂന്ന് രീതിയിലാണ് കിതാബ് കൊടുക്കുക. ഒരു കൂട്ടർക്ക് വലത്ത് കയ്യിൽ വളരെ സന്തോഷകരമായിട്ട്, മറ്റവർക്ക് ഇടത് കയ്യിൽ വളരെ ദുഃഖകരം തന്നെ, പക്ഷെ ഇടത് കയ്യിൽ നേർക്ക് നേരെയാണ്. രണ്ടാമത്തെ മൂന്നാമത്തെ വിഭാഗം വളരെ ബുദ്ധിമുട്ട് പിടിച്ച് പിന്നിലേക്ക് കൈ മറിക്കൊണ്ട് അമ്മാമൻ നൂത്തിയ കിതാബഹു വറാ അവഹിരിഹി ഫസൗഫ യദഉ സുബൂറാ വസ്ലാ സഹീറാന അഅ്ദു ബില്ലാ. അല്ലാഹു സുബ്ഹാനഹു വതആല പറയാ, പിന്നിലൂടെ കൈ മറച്ചെടുത്ത് ഇടത്തെ ഭാഗത്തു നിന്ന് മറച്ച് പിൻഭാഗത്തിലൂടെ കൈയിനെ കൊണ്ടുവന്നിട്ട് വലത്ത് വറുത്ത് പുറപ്പെടിയിച്ചിട്ട് അതിന് കൊടുക്കപ്പെടും. അപ്പൊ അപ്പോൾ തന്നെ വിജയവും പരാജയവും മനസ്സിലായി കഴിഞ്ഞു. കിതാബ് വലത്തെ കയ്യിൽ കിട്ടിയാൽ അവൻ വിജയിച്ചു എന്നതിന്റെ അടയാളമായി, ഇടത്തെ കയ്യിൽ നേരിട്ടോ ഇടത് കയ്യിനെ പിൻവശത്തിലൂടെ മറച്ചു കൊണ്ടുവന്നിട്ടോ കൊടുക്കപ്പെട്ടാൽ പരാജിതനാണ് എന്ന്. അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല വിവിധ രീതിയിലാണ് ഹിസാബ് ചെയ്യപ്പെടുന്നത്. ഇൻഷാല്ലാ ആ ഭാഗം പിന്നീട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പറയാം. ഇന്ന് തൽക്കാലം ഇവിടെ നിർത്തുന്നു. രണ്ട് കാര്യം, ഒന്നാമത്തേത് നമുക്ക് കാര്യമായ ഹത്തം ദുആ ചെയ്യാനുണ്ട്. ബഹുമാനപ്പെട്ട തെക്കുമല ഉസ്താദ് ഉണ്ടാവും, അസർസ്കാരം കഴിഞ്ഞ് വന്ന് കാണും, കീശിരിനൊക്കെ അവിടെ കാണുന്നുണ്ടല്ലോ. അപ്പോൾ തെക്കുമല ഉസ്താദ് അതൊരു ഫാത്തിഹ ഓതി ദുആ ചെയ്യുക. ഞാൻ അത് ദുആ ചെയ്യാനൊന്നും അതിലല്ല, അല്ലെങ്കിൽ തന്നെ അതിന് ഓരോന്നിനും ഓരോ ഇന്നുണ്ട്. നമ്മളെ എസ് ജി വിയെ സംബന്ധിച്ചിടത്തോളം ഹത്തം ദുആവ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ എന്നും അതിൻ്റെ ചുക്കാൻ പിടിക്കുന്നത് ബഹുമാനപ്പെട്ട തെക്കുമലയാണ്. അപ്പൊ തെക്കുമല ഇവിടെ ഉണ്ടല്ല, അത് അദ്ദേഹം തന്നെ നിർവഹിക്കണം. പിന്നെ ചോദ്യോത്തരത്തിന് സമയം ഉണ്ടാവാൻ ഇപ്പൊ രണ്ടേ മുക്കാലായി. ഏതായാലും ആദ്യം ദുആർക്കുക, അത് കഴിഞ്ഞിട്ട് ഇൻഷാല്ലാ നമുക്ക് സമയമുണ്ടെങ്കിൽ അസർ വരെ പറയാം. പിന്നെ കൂട്ടത്തിൽ ഒരു വിവരം നിങ്ങളെ ഉണർത്തുന്നത് എല്ലാവരുടെയും അറിവിലേക്കാണ്. കുറെ ദിവസമായിട്ട് ഞങ്ങളിങ്ങനെ തഫ്സീർ ക്ലാസ്, മോലിയാമാരുടെ ഒരു തഫ്സീർ ക്ലാസ് നടക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ അബൂജലാൽ ഉസ്താദ് സാധാരണ പറയാറുണ്ട് ഒരു ഫിഖ് കിതാബ് വെച്ചിട്ടുള്ളൊരു ദർസ്. ഇപ്പോൾ കോട്ടൂർ സക്കാഫ് ഉസ്താദിൻ്റെ ഒക്കെ ആ ക്ലാസ് പോലെ ഫിഖ് ക്ലാസ് അല്ല, സ്വതന്ത്ര ക്ലാസ് അല്ല, ഒരു കിതാബ് വെച്ചിട്ട് മുതാലിമീങ്ങൾക്ക് അതുപോലെ തന്നെ സാധാരണക്കാർക്ക് ഒരു കിതാബുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഫിഖ് ഓതി പഠിച്ചാൽ അതിനൊരു സൗകര്യമുണ്ട്.
എന്ന് ഞാൻ അതിങ്ങനെ നീണ്ടു 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 പോയി. അപ്പൊ ഏകദേശം നമ്മുടെ ഫത്വഹുൽ മുഈനെ ആസ്പദമാക്കി നമ്മളെ ബഹുമാനപ്പെട്ട ബാവസ്താദ് മുഖ്തസറുൽ ഫിഖ്ഉൽ ഇസ്ലാമി എന്ന പേരിൽ 8-9 ക്ലാസ്സുകളിലേക്കായി അതൊരു ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. അതൊരു നല്ല വളരെ ഗംഭീരമായൊരു കിതാബാണ്. കുട്ടികൾക്ക് മാത്രമല്ല വലിയ ആളുകൾ പഠിക്കേണ്ട കിതാബാണ്. അപ്പൊ അത് ഇൻഷാഅള്ളാ ഒഴിവ് ഒരു പക്ഷേ നല്ല സൗകര്യമുള്ളൊരു സമയം നോക്കിയിട്ട് കുറച്ച് സമയം ഒരു മണിക്കൂറിൽ ഒതുങ്ങുന്ന കുറച്ച് സമയം ആ കിതാബ് ഇങ്ങനെ വായിച്ച് ദർസ് നടത്തുന്നത് പോലെ കിതാബ് വായിച്ച് അർത്ഥം വെച്ച് അതിലുള്ള മസല പറഞ്ഞ് മനസ്സിലാക്കുന്നൊരു അടുത്ത ആഴ്ച മുതൽ തുടങ്ങണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഇൻഷാഅള്ളാ. അതിന് പറ്റുന്ന ആളുകൾക്ക് കൂടുതൽ സൗകര്യപ്പെടുന്ന എന്നാൽ മറ്റൊരു ഉസ്താദന്മാരുടെ ക്ലാസ് സ്ഥിരമായി നടക്കാത്ത ഒഴിവുള്ള സമയം ആളുകൾക്ക് കുറച്ചുകൂടി സൗകര്യം കിട്ടുന്ന ഒരു സമയം എല്ലാവരും ആലോചിക്കുക. എന്നിട്ട് ആ സമയം നോക്കിയിട്ട് ഇപ്പൊ ഇവിടെ സൗദി അറേബ്യയിലെ 4:30 ഒരു 5:30 ഒരു മണിക്കൂർ സമയം ആണെങ്കിൽ ആളുകൾക്ക് കൂടുതൽ സൗകര്യപ്പെടാൻ സാധ്യതയുണ്ട്. ആ സമയത്ത് സ്ഥിരമായി ക്ലാസ് ഉസ്താദന്മാരുടെ ഇല്ല എന്നാണ് എൻ്റെ അറിവ്. ചിലന്ന് 5 മണിക്ക് എൻ്റെ നാട്ടിൽ നിന്ന് ലൈവ് വരും, അന്ന് വേണ്ടെന്ന് വെച്ചാൽ മതി. അല്ലാത്തന്ന് ഇവിടുത്തെ സൗദി സമയം 4:30 to 5:30 ഒരു മണിക്കൂർ സമയം അത് പ്രസംഗത്തിൻ്റെതല്ല, കിതാബ് തന്നെ മുഖ്തസറുൽ ഫിഖ്ഉൽ ഇസ്ലാമി അതായത് ഫത്വുൽ മുഈനിൻ്റെ ഒരു പരിഷ്കരിച്ച രൂപം അതൊന്നുകൂടി ശാസ്ത്രീയമായി സംവിധാനിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ബാബുസ്താദ് കോടമ്പോയ ബാബുസ്താദ് മദ്രസയിലെ കുട്ടികൾക്ക് വേണ്ടി ചിട്ടപ്പെടുത്തിയ, പക്ഷേ അത് മദ്രസയിലെ കുട്ടികളെക്കാളും പരപ്പെടുക ദർശന കുട്ടികൾക്കാണ്. അത് മുഖ്തസറുൽ ഫിഖ്ഉൽ ഇസ്ലാമി എന്ന് പറയുന്നതായി ഒന്നാം ഭാഗം തുടങ്ങും. 3 ഭാഗമാണത്, 1, 2, 3 ഭാഗങ്ങളാക്കിയിട്ട് ഇപ്പൊ മദ്രസകളിൽ 8, 9, 10 ക്ലാസ്സുകളിലാണ് അത് പഠിപ്പിക്കുന്നത്. നല്ല ബുദ്ധിയും കഴിവുള്ള കുട്ടികൾക്കേ അത് ഉൾക്കൊള്ളാൻ കഴിയുള്ളൂ, അതേസമയത്ത് വലിയ ആളുകൾക്ക് വേ മനസ്സിലാവും. അപ്പൊ അത് അയാൾ ഒരു കിതാബിന്റെ അടിസ്ഥാനത്തിലാവുമ്പോൾ നമുക്ക് ഒന്ന് ഓതുന്ന് നോക്കുവാണെങ്കിൽ ഒരു കിതാബ് വാങ്ങിയച്ചാൽ കിതാബ് നോക്കിയിട്ട് തന്നെ ഓതാ, അല്ലെങ്കിൽ ഉസ്താദ്മാരാരെങ്കിലും ഇവിടെ പേസ്റ്റ് ചെയ്താൽ അങ്ങനെയും ചെയ്യാം. അതിനെക്കാട്ടും നല്ലൊരു കിതാബ് വാങ്ങിയേക്കലാണ്. കിതാബ് വാങ്ങിയാൽ കിതാബിന്റെ ഓരോ പാഠവും അങ്ങനെ അതിന്റെ കിതാബിന്റെ ലഫ്ള് വായിച്ച് അർത്ഥം പറഞ്ഞ് അത്യാവശ്യമുള്ള വിശദീകരണവും കൊടുത്ത് അതിലുള്ള മസലകളും പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട് അങ്ങനെയുള്ള ഒരു ഓത്ത്, അത് 8 മണിക്കൂറേ ഉണ്ടാവുള്ളൂ ഒരു ദിവസം. അങ്ങനെ കുറച്ച് ഒരു ഉദ്ദേശമുണ്ട്. ഇനി എല്ലാവരുടെയും അഭിപ്രായം പോലെ ചെയ്യാ എന്ന് പറഞ്ഞാൽ സ്ഥിരമായി ഉസ്താദന്മാരാരും ക്ലാസ്സിന് സ്ഥിരം ക്ലാസ് നടക്കുന്ന സമയം ആവരുത്, പരമാവധി ആളുകൾക്ക് സൗകര്യപ്പെടുന്നതാവും വേണം. ഇങ്ങനെ അപ്പോൾ ഞാനിങ്ങനെ ഏകദേശം ഒരു അഭിപ്രായം പറയാണ്. സൗദി ടൈം 4:30 തുടങ്ങിയിട്ട് 5:30 അവസാനിക്കുന്ന ഒരു ടൈം 1 മണിക്കൂറാണെങ്കിൽ വലിയ മുടക്കില്ലാത്തൊരു സമയമാണ്. ആ സമയത്ത് പ്രത്യേകം ഉസ്താദന്മാരുടെ ക്ലാസ്സൊന്നും ഇല്ലാന്നാണ് തോന്നുന്നത്. അങ്ങനെയാണെങ്കിൽ ഫത്വുൽ മുഈൻ ആകാം, പക്ഷെ ഫത്വുൽ മുഈനെക്കാട്ടിലും മനസ്സിലാക്കാൻ സൗകര്യം അതാണ്. ഫത്വുൽ മുഈൻ തന്നെയാണ്, ഫത്വുൽ കൂട്ടത്തിൽ ഉണ്ടാവും, പക്ഷെ ഓതാൻ ഉപയോഗിക്കുന്ന അസലി കിതാബ് മുഖ്തസർ ആയിരിക്കും, ഫിഖ്ഉൽ ഇസ്ലാമി ആയിരിക്കും. അത് കൂട്ടത്തിൽ ഫത്വുൽ മുഈനിൽ ഉണർത്തേണ്ട ചില ഭാഗങ്ങൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ കൂട്ടത്തിൽ ഉണർത്തുകയും ചെയ്യും. കിതാബ് കയ്യിൽ ഉണ്ടാകേണ്ടത് ഇതാണ്, ഖുലാസ മുഖ്തസർ അല്ല, ഖുലാസത്തുൽ ഫിഖ്ഉൽ ഇസ്ലാമി. അത് രണ്ടും ഒന്ന് തന്നെ. ഖുലാസത്തുൽ ഫിഖ്ഉൽ ഇസ്ലാമി എന്താന്ന് വെച്ചാൽ ഇന്ന് ആധുനികമായി നമുക്ക് മനസ്സിലാകാൻ പറ്റുന്ന ഒരു പ്രിയ ചിട്ടപ്പെടുത്തൽ കുറച്ചുകൂടി വരുത്തിയത് കൊണ്ട് വേഗം കാര്യങ്ങൾ വേഗം മനസ്സിലാവും. ഫത്വുൽ മുഈനെ പറഞ്ഞ തന്നെയാണ് ഇക്കാരൻ കാര്യങ്ങൾ, അതിനേക്കാൾ മനസ്സിലാക്കാൻ എളുപ്പമുണ്ടാവും. മൂലയമാർക്ക് നല്ലത് ഫത്വുൽ മുഈൻ ആണെങ്കിൽ പോലും സാധാരണക്കാർക്ക് കൂടി പലപ്പെടണം. പബ്ലിക് ക്ലാസ്സിലാണല്ലോ ദർസ്, അപ്പൊ എല്ലാവർക്കും പലപ്പെടണം എന്നുള്ള എനിക്ക് അതിന് നല്ലത് ആണ്, അതാണ് ഖുലാസയാണ്. അതുകൊണ്ട് ഖുലാസത്തുൽ ഫിഖ്ഉൽ ഇസ്ലാമി അടുത്ത ശനിയാഴ്ച മുതൽ ഇൻഷാഅള്ളാ. എല്ലാവരുടെ അഭിപ്രായം പോലെ ഇനി ആലോചിക്കുക, ഉസ്താദന്മാർക്കോ അല്ലെങ്കിൽ പ്രവർത്തകന്മാർക്കോ ഒക്കെ ആലോചിക്കുക. ഞാനൊരു അഭിപ്രായം പറഞ്ഞതാണ്, സൗകര്യപ്പെടുമെങ്കിൽ അസർ സ്കരിച്ചിട്ട് ഇവിടുത്തെ 4:30 തുടങ്ങി 5:30 സൗദി ടൈം 4:30 to 5:30 ഒരു മണിക്കൂറിൻ്റെ ഇടയിൽ ഖുലാസ ദർസ്, അങ്ങനെ കുറേശ്ശെ ആയിട്ട്. അപ്പോൾ UAE ടൈം എത്രയാവും? അപ്പോൾ 5:30 to 6:30 ആയിക്കാറല്ലേ. ആ സമയത്ത് അവിടെ മഗ്രിബ് ഇടക്ക് കുടുങ്ങുമോന്ന് എനിക്കറിയില്ല, അത് ചിലേ പോയി കുടുങ്ങുള്ളൂ. അധിക സമയത്തും 6:30 ശേഷമാണായിരിക്കുമല്ലോ മഗ്രിബ് ഉണ്ടാവുക. ഇപ്പോൾ കുറച്ച് ദിവസം കുറച്ച് പ്രശ്നം ഉണ്ടാവുന്നുള്ളൂ. അതിനാദ്യം ഈ 1/2 മണിക്കൂർ 3/4 മണിക്കൂർ ഈ ക്ലാസ് ഉണ്ടാവുള്ളൂ, കുറച്ച് സമയം സംശയം ചോദിക്കാനും സമയം കൊടുക്കും. പക്ഷേ പബ്ലിക് ഒന്നായിട്ടുള്ള സംശയം ചോദിക്കാൻ സമയത്ത് പറ്റൂല. ആ കിതാബിൽ ഓദ്യ അതുമായിട്ട് ബന്ധപ്പെട്ട സംശയം ചോദിക്കും, കുറച്ച് സമയം മതി, അങ്ങനെ 1 മണിക്കൂറിൽ മാത്രം ഒതുക്കുക. ഇനി അതിനെന്തെങ്കിലും ചില്ലറ മാറ്റങ്ങളൊക്കെ വേണമെങ്കിൽ ആലോചിച്ചിട്ട്
അതിന്റെ ആളുകൾ പിന്നീട് അറിയിക്കണം. ആയതായാലും ഇൻഷാല്ലാ ശനിയാഴ്ച മുതൽ തുടങ്ങണം എന്നുള്ളൊരു അഭിപ്രായമുണ്ട്. നമ്മൾ അബൂജലാൽ ഉസ്താദും മറ്റുമൊക്കെ കുറെ സൈന്യം ഇങ്ങനെ പറയാൻ തുടങ്ങിയിട്ട് ഞാൻ ഇങ്ങനെ പിന്തിച്ച് 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 കൊണ്ടുവന്നായിരുന്നു. വീണ്ടും ആ ചർച്ച ചൂടായി വന്നപ്പോൾ ഏകദേശം അങ്ങനെ ഒരു അഭിപ്രായത്തിൽ എത്തിയതാണ്. ഇൻഷാല്ലാ റബ്ബ് തൗഫീഖ് ചെയ്യുകയാണെങ്കിൽ ഖുലാസ ക്ലാസ് അടുത്ത ശനിയാഴ്ച മുതൽ തുടങ്ങണം എന്ന് ആഗ്രഹിക്കുന്നു. മറ്റ് വിഷമങ്ങളൊന്നും ഇല്ലെങ്കിൽ, അസൗകര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ഇപ്പം എങ്ങനെ 4:40 മാറിപ്പോ ആ ദമ്മാമില്, അതിപ്പോ എല്ലായിടത്തും കൂടി ഒപ്പിക്കാൻ കഴിയില്ല. ഇവിടെ ഇപ്പോ 6:35 കഴിയും. ഇവിടെ സൗദിയിൽ ഇവിടെ ഞങ്ങൾ ഈ ഭാഗത്തൊക്കെ ഹിജാസ് ഭാഗങ്ങളിലൊക്കെ 5:35 കഴിയും ഇപ്പോ മകരിഭാഗം. അപ്പൊ അതുകൊണ്ട് 5:30 കഴിയും. അത് ഇപ്പോഴുള്ളൂ, കുറച്ചു ദിവസമാണ് കഴിയുമ്പോത്തിന്. ഇത് കുറെ കാലം നീണ്ടുക്കും 3 ഭാഗങ്ങളിലേക്ക്. അപ്പോ കുറച്ചാണ് കഴിയുമ്പം 6:30, 6:45, 7, 7:30 ഒക്കെ ആയിരിക്കും വരിക. ഏതായാലും ആട്ടെ, കൂടുതൽ സൗകര്യപ്പെടുന്ന സമയം എല്ലാവരും അഭിപ്രായത്തിനനുസരിച്ച് സൗകര്യപ്പെടുന്ന ഒരു സമയത്ത് ഇൻഷാല്ലാ തുടങ്ങണം. ഇന്ന് ചോദ്യോത്തരത്തിന് ടൈം ഇല്ല. പറഞ്ഞേക്ക്, ബഹുമാനപ്പെട്ട തെക്കുമല ഉസ്താദ് ഉണ്ട് തൊട്ടടുത്ത് തന്നെ. നേരത്തെ തെക്കുമല ഉസ്താദ് എന്നോട് ഇങ്ങോട്ട് പറഞ്ഞ, അപ്പൊ അതിന് അങ്ങനെയല്ല, ഓരോന്നിന് ഓരോ ഇന്നതുണ്ട്. അതനുസരിച്ച് ഈ വിഷയത്തിൽ ഞാൻ SGV വരുന്ന സമയത്ത് ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുമ്പോൾ ഹത്ത് ഓതുക, ദിക്ർ ചെല്ലുക, അതിന്റെ ദുആ സംഘടിപ്പിക്കുക, അതിനു വേണ്ടി ആളെ സഹകരിക്കുക, ഈ പറയുന്ന കാര്യത്തിൽ അതിന് നേതൃത്വം നൽകൽ എപ്പോഴും തെക്കുമൽ ഉസ്താദാണ്. അതുകൊണ്ട് തെക്കുമൽ ഉസ്താദ് തന്നെ ആ വിഷയത്തിൽ കൈകാര്യം ചെയ്യണം. ഞാനത് ഉസ്താദിനെ ഏൽപ്പിക്കുന്നു. ഉസ്താദിനെ മൈക്കിലേക്ക് ക്ഷണിച്ചുകൊണ്ട് തൽക്കാലം ഇന്ന് ചോദ്യോത്തരത്തിന് ടൈം ഇപ്പൊ ഇല്ല. തൽക്കാലം ദുആ കഴിയുക, അപ്പൊക്ക് അസറാവും. അസറായതിന് ശേഷം ഇൻഷാല്ലാ സംസ്കരിച്ച് കഴിഞ്ഞതിന് ശേഷം വാടനപ്പള്ളി ഉസ്താദൊക്കെ തൊട്ട് താഴ്ത്തനുണ്ട്. തുടർന്ന് ചോദ്യോത്തരങ്ങൾ വേണമെങ്കിൽ വാടനപ്പള്ളി ഉസ്താദ് അവിടുത്തെ അസറസ്കാരം കഴിഞ്ഞതാണല്ലോ, ഉസ്താദ് തുടരും. ഏതായാലും തെക്കുമല ഉസ്താദിനെ മൈക്കിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഞാൻ തൽക്കാലം മൈക്ക് കൈമാറുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. തെക്കുമൽ ഉസ്താദ് ഇപ്പോൾ ഡെസ്കിലില്ലാന്ന് തോന്നുന്നു ഉസ്താദ്. ഞാൻ PM അടിച്ചിരുന്ന ഉസ്താദിന്റെ റിപ്ലൈ ഒന്നും കാണുന്നില്ല. ഉസ്താദ് ഡെസ്കിലില്ലാന്ന് തോന്നുന്നത് ഒരു പക്ഷേ UAE ഇപ്പോൾ അസറിന്റെ ടൈം ആയിരിക്കും. രണ്ട് ഇവിടെ 3 മണിയായില്ലേ, 3 മണീൻ്റെ അടുത്തായി, അവിടെ 4 മണി. അപ്പോൾ അവിടെ അസറിന്റെ സമയമുണ്ട്. ഉസ്താദ് നിസ്കരിക്കാൻ പോയതായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി ഉസ്താദ് തന്നെ വരേണ്ടി വരും മൈക്കേല്. പിന്നെ ആ കിതാബ് എവിടെ കിട്ടും, ഇവിടെ സൗദിയിൽ കിട്ടുന്നുണ്ടോ എന്നുള്ള ചോദ്യം എല്ലാ ആളുകളും പബ്ലിക്കിലും PM പ്രൈവറ്റിലൊക്കെ ചോദിക്കുന്നുണ്ട്. ആ കിതാബ് ഇവിടെ കിട്ടുമെന്ന് ചോദിക്കുന്നുണ്ട്. കാരണം കിതാബ് ക്ലാസ് തുറന്നതിനുമ്പോൾ തന്നെ വാങ്ങി വെക്കാൻ വേണ്ടിയുള്ള സൗകര്യത്തിനാണ്. ഇല്ലെങ്കിൽ നാട്ടിൽ നിന്ന് കൊണ്ടുവരേണ്ടവർക്ക് അത് എത്തിക്കാൻ അല്ലെങ്കിൽ വിളിച്ച് പറഞ്ഞാൽ വരുന്നവരുടെ കയ്യിൽ കൊടുത്തേക്കാനുള്ള ഒരു സൗകര്യത്തിനായിരിക്കും. അപ്പൊ ഉസ്താദ് അതും കൂടി ഒന്ന് പറഞ്ഞാൽ വളരെ നന്നായിരുന്നു. ആ കിതാബ് ഇവിടെ കിട്ടുന്നുണ്ടോ, നാട്ടിൽ മാത്രമേ കിട്ടുകയുള്ളൂ എന്ന്. ഓക്കെ, മൈക്ക് റിലീസ് ചെയ്യുന്നു. ആ ചെലപ്പം വേണമെങ്കിൽ UAE അസറസ്കാരത്തിന് ടൈമായിരിക്കും. അത് നേരത്തെ തന്നെ എന്നോട് പറഞ്ഞിന്. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾ അസറസ്കരിച്ചതിന് ശേഷം മതി, ഞങ്ങൾ ഇവിടെ അസറസ്കരിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് നമുക്ക് ദ്വാരക്കാന്നേ പറഞ്ഞിനെ. തെക്കുമല ഉസ്താദൊക്കെ ചിലപ്പോൾ വേണമെങ്കിൽ നിസ്കാരത്തിലേക്ക് അറസ്കാരം കഴിഞ്ഞ് വരട്ടെ. അപ്പൊ അതുകൊണ്ട് കുറച്ച് സമയമൊക്കെ എന്തെങ്കിലും സംശയം ചോദിച്ചു കൊടുക്കാം. ഈ കിതാബ് ഇവിടെ അങ്ങനെ പബ്ലിക്കിൽ കിട്ടൂലെങ്കിലും നമ്മുടെ മദ്രസകളുമായി ബന്ധപ്പെട്ടിട്ട് അന്വേഷിച്ചാൽ കിട്ടാൻ സാധ്യതയുണ്ട്. ഇനി അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് വരുന്നവരോട് ഉണ്ടെങ്കിൽ കൊണ്ടിരിക്കലാണ് ആദായം ഉണ്ടാകുക. 8-ാം ക്ലാസ്സത്തത്, അതുപോലെ തന്നെ 9-ാം ക്ലാസ്സത്തതും 10-ാം ക്ലാസ്സത്തതും മൂന്നും കൂടി ഒപ്പമാണെന്നില്ല. ആദ്യം 8-ാം ക്ലാസ്സത്തതാണ്. ഖുലാസത്തുൽ ഫിഖ്ഹിൽ ഇസ്ലാമി എന്നാണ് ഇതിന്റെ പേര്. ഖുലാസ എന്ന് മൗലാമാർ ചുരുക്കി പറയും. ഖുലാസ ഖുലാസ മുഴുവൻ പറഞ്ഞാൽ ഖുലാസത്തുൽ ഫിഖ്ഹിൽ ഇസ്ലാമി എന്ന്. ഇവിടെ ഇപ്പോ മദ്രസകളുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ബുക്സാളുകളിലോ ഒക്കെ ബന്ധപ്പെട്ട ചിലപ്പോൾ അതിന്റെ കോപ്പി എടുത്ത് കിട്ടും. കോപ്പിക്ക് പൈസ ആവുന്നു, അത്ര ഉള്ളൂ. അതേസമയത്ത് ഒറിജിനൽ കിട്ടണമെങ്കിൽ നാട്ടിൽ നിന്ന് ആരെങ്കിലും അടുത്ത് വരുന്നവരുണ്ടെങ്കിൽ അവരോട് എത്തിച്ചാൽ ഏറ്റവും സൗകര്യം അതാണ്. ആ സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ 8, 9, 10 ക്ലാസ്സുകളിലായി ഖുലാസത്തുൽ ഫിഖ്ഹിൽ ഇസ്ലാമി 1-ാം ജുസ്, 2-ാം ജുസ്, 3-ാം ജുസ് ഇങ്ങനെ 3 ജുസുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. 1-ാം ജുസ് സാധാരണ വളരെ നന്നായിട്ട് ഫിഖ് സാധാരണ ഒരു മനുഷ്യന് ജീവിക്കേണ്ട ആവശ്യമുള്ള എല്ലാം വളരെ വിസ്തരിച്ച് വളരെ ലളിതമായി പറഞ്ഞ ഒരു ഫിഖിന്റെ കിതാബാണ്.
അതിലെ എല്ലാ കാര്യവും തഹാറത്ത്, അതായത് വെള്ളം ശുദ്ധീകരണം തൊട്ട് തുടങ്ങിയിട്ട് നിസ്കാരത്തിന്റെ ഫർളുകളും ഷർത്തുകളും അതുപോലെ തന്നെ നിസ്കാരത്തിനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഒന്നാം ഭാഗത്തിൽ തന്നെ പറയുന്നുണ്ട്. രണ്ടാം ഭാഗം തുടങ്ങുന്നത് ജമാഅത്ത് മുതൽക്കാണ്. ജമാഅത്ത്, ജുമാ, മയ്യത്ത് പരിപാലനം, മയ്യത്ത് നിസ്കാരം, അതുപോലെ തന്നെ അവയവ മാറ്റിവെക്കൽ, രക്തം ദാനം ചെയ്യൽ, ഇങ്ങനെ തുടങ്ങിയിട്ട് പോസ്റ്റ്മോർട്ടം ചെയ്യൽ, ഇങ്ങനെ തുടങ്ങി രോഗവും മരണവും അനന്തരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തുടങ്ങി സക്കാത്ത്, നോമ്പ്, ഹജ്ജ്, അതിൻ്റെ ലാസ്റ്റ് വരെ ഒമ്പതാം ക്ലാസ്സിൽ. അവിടെ നിന്ന് കഴിഞ്ഞാൽ പത്താം ക്ലാസ്സിലെത്തിയാൽ കച്ചവടം കൊണ്ട് തുടങ്ങി സാമ്പത്തിക ഇടപാട്, പിന്നെ വൈവാഹിക ജീവിതം, അനന്തരാവകാശം, പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പോയിട്ട് കേസും വിധിയും വരെയുള്ള ഫിഖ്ഹിന്റെ എല്ലാ ഭാഗങ്ങളും. അങ്ങനെ മൂന്ന് ഭാഗങ്ങളായിട്ട് 8, 9, 10 മൂന്ന് ക്ലാസ്സിലായിട്ടാണ് ഫത്വഹുൽ മൈനെ ശാസ്ത്രീയമായ ഒരു പരിഷ്കരണമാണ് അത് നടത്തിയത്. പറയുന്ന കാര്യങ്ങളൊക്കെ ഫത്വഹുൽ മൈനിലുള്ളത് തന്നെ, പക്ഷേ ഫത്വഹുൽ മൈനിലുള്ള അത്ര പ്രയാസമുള്ള രീതിയല്ല. ആധുനിക രീതിയിലേക്ക് വിഷയം ഒന്ന് ചിട്ടപ്പെടുത്തി, ക്രമപ്പെടുത്തി ഒന്ന് പരിഷ്കരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വേഗം മനസ്സിലാവും, ഏത് സാധാരണക്കാർക്കും മനസ്സിലാകുന്ന ശൈലിയാണ്. കിതാബ് ഉണ്ടായാൽ പിന്നെയും നമ്മൾക്ക് ഉപകാരപ്പെടും, അതുകൊണ്ടാണ്. അല്ലാതെ ഇങ്ങനെ ഈ ക്ലാസ്സൊക്കെ കേട്ടെന്നും നാളെയായിട്ടാണ് മറന്നുപോകും. ഇതിപ്പോ നമ്മളൊന്നും കിതാബ് ഓത്തിട്ടില്ലല്ലോ, പരിചയമില്ലല്ലോ എന്ന് വെക്കണ്ട. അതിൽ നയവും സർഫും ഒന്നും പറയുന്നില്ല, വെറും പദാനുപദ വാക്കുകൾ, വളരെ ലളിതമായ വാക്കുകളാണ്. അതിന് ഞാൻ ഇവിടെ നിന്ന് വായിച്ച് പദം വായിച്ചിട്ട് അതിന്റെ പദാനുപദ അർത്ഥം പറഞ്ഞുതരും. അങ്ങനെ പദാനുപദം അർത്ഥം പറഞ്ഞിട്ട് അതിന്റെ ഉദ്ദേശം വിശദീ ആവശ്യം, അതിന്റെ ആശയവും അതിന്റെ മസലയും ഉദ്ദേശം പറഞ്ഞു തരും. അപ്പൊ ഏതൊരാൾക്കും പിന്നെയും എന്താവും, പിന്നെയും നോക്കിയാൽ, എടുത്തു നോക്കിയാൽ മനസ്സിലാവും. അല്ലാതെ നമ്മൾ ഈ പ്രസംഗം ഇങ്ങനെ കേട്ട്, ക്ലാസ് തന്നെയാണ് കേട്ടാലും ഇന്നും നാളെയായിട്ട് മറന്നുപോകും. ഒരു കിതാബ് വെച്ചിട്ട് ഓതി ആവശ്യമുള്ള ആയി തന്നെ അർത്ഥം എഴുതി കൊടുത്തോളൂ നിങ്ങൾ. ആയി തന്നെ അർത്ഥം ചെയ്ത് വാക്ക് വായിച്ചിട്ട് ആ വാക്കും ആ വാക്കിന്റെ പദാനുപദ അർത്ഥവും പറയുന്ന സമയത്ത് ചെറുതാക്കി എഴുതി കൊടുക്കുക. എന്നാൽ പിന്നീട് നിങ്ങൾക്ക് ഒരു സംശയമുള്ള സമയത്ത് അത് എടുത്തു നോക്കാൻ കഴിയും. അപ്പൊ ആ ഈ പറഞ്ഞ മസല നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒരിക്കൽ പറഞ്ഞ് പഠിച്ചത് പിന്നീട് ഓർമ്മ കിട്ടാൻ എളുപ്പമായിരിക്കും. അതുകൊണ്ട് അത് സംഘടിപ്പിക്കുന്നത് നാട്ടിൽ നിന്ന് വരുത്താക്കാൻ കഴിയുന്നവരങ്ങനെ, അല്ലാതെ ഇവിടെ ഇങ്ങനെ സിനി വിദ്യാഭ്യാസ ബോർഡിന്റെ അനുസരിച്ച് നടക്കുന്ന മദ്രസകളുമായിട്ട് ബന്ധപ്പെട്ടാൽ അവിടെ നിന്ന് കിട്ടും. ഏതെങ്കിലും ഒരു രീതിയിൽ അത് സംഘടിപ്പിക്കുന്നത് നമുക്ക് ഇപ്പോഴും നല്ലതാണ്. വളരെ ലളിതമായ ഫിഖ്ഹിയായ ഒരു മനുഷ്യൻ അറിഞ്ഞിരിക്കേണ്ട എല്ലാ വിഷയങ്ങളും സമ്പൂർണമായിട്ടുണ്ട്. സാമാന്യ വിശദീകരണവും ഉണ്ട്. ഇനി എന്തെങ്കിലും സംശയങ്ങളോ ഇതൊക്കെ ഉണ്ടെങ്കിൽ അതാത് ദിവസത്തെ പാഠം നടക്കുന്നു കഴിഞ്ഞാൽ അവിടെ വെച്ചിട്ട് നിങ്ങൾക്ക് ചോദിക്കുകയും ചെയ്യാം. ഓക്കെ, ഒരു കുറച്ച് ഒരു കാ മണിക്കൂർ സമയം വേണമെങ്കിൽ നമ്മളെ തിക്കുമരസ്താദൊക്കെ വരുന്നത് വരെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാൻ കുറച്ച് സമയം തന്ന്, പിന്നെ നമുക്ക് ഇൻഷാല്ലാ തിക്കുമരസ്താദ് എത്തുമ്പോൾ ഹത്തം ദ്വാരക്കണം. അതിന് തൽക്കാലം എന്തെങ്കിലും ചോദിക്കാനുള്ളവരുണ്ടെങ്കിൽ മൈക്കിലേക്ക് വന്നോളൂ, ഞാൻ മൈക്ക് വിട്ടു. അസ്സലാമു അലൈക്കും, കേൾക്കുന്നില്ലേ? ഓക്കെ, ഉസ്താദ് നേരത്തെ ഈ ആത്മഹത്യ ചെയ്യുന്നവരെ കുറിച്ച് സൂചിപ്പിച്ചിരുന്നു. ആത്മഹത്യ ചെയ്യുന്നവർക്ക് പിന്നെ യാതൊരു വിധത്തിലുള്ള വിട്ടുവീഴ്ചയില്ല, അവര് നേരെ ശിക്ഷ അനുഭവിക്കുന്നവരാണെന്ന്. സാധാരണ ഒരു നേരെ ബുദ്ധിയുള്ള ഒരു പ്രോപ്പർ ബുദ്ധിയുള്ള ഒരാള് സാധാരണ ആത്മഹത്യ ചെയ്യൂലല്ലോ, വളരെ കുറവായിരിക്കല്ലോ. അപ്പൊ അങ്ങനെ ആത്മഹത്യ ചെയ്യുന്നവരുടെ സ്ഥിതി എന്താണ്? എന്റെ അഭിപ്രായത്തില് ഒരു നല്ലൊരു വിഭാഗം ആൾക്കാരും പ്രോപ്പർ ബുദ്ധിയുള്ള സമയത്തായിരിക്കില്ല അത് ചെയ്യുന്നത്. അവർക്ക് എന്തെങ്കിലും ബുദ്ധിക്ക് പ്രയാസമുള്ള സമയത്തായിരിക്കും എന്നാണ് മനസ്സിലാകുന്നത്. ചിലപ്പോ തെറ്റായിരിക്കാം. ഒന്നത് രണ്ട്, പിന്നെ ആത്മഹത്യ ചെയ്യുന്ന ഒരാളുടെ തൗബ അള്ളാഹു സ്വീകരിക്കുക എന്നുള്ള, അത് ചോദ്യം കേൾക്കുമ്പോൾ ഒരു വിഡ്ഢിത്തം പോലെ തോന്നും. ആത്മഹത്യ ചെയ്യുന്ന ആളെങ്ങനെ തൗബ ചെയ്യുന്നുള്ളത്? അത് ചില രീതി അവര് തെരഞ്ഞെടുക്കുന്ന രീതിക്ക് അനുസരിച്ച് ചിലപ്പോ കുറെ കാലം ജീവിക്കാലോ അവര്. ഇപ്പൊ ഒരാള് വിഷം കുടിക്കുന്ന ആള് ചിലപ്പോ 2-3 ദിവസം പിന്നെ ജീവിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അയാൾക്ക് നല്ല ബുദ്ധിയുള്ള സമയത്ത് അയാൾ പിന്നെ തൗബ ചെയ്താല് അയാൾ മരിക്കുന്ന ഉറപ്പാണ്, പക്ഷെ തൗബ ചെയ്താല് അത് സ്വീകരിക്കുക എന്നുള്ളതാണ്. അസ്സലാമു അലൈക്കും. വാലൈക്കും സലാം. ബുദ്ധിയുള്ളവർക്കാണ് തെക്ലീഫുള്ളൂ, ബുദ്ധി ഇല്ലാത്തവരെ സംബന്ധിച്ച് തെക്ലീഫില്ല. മുക്കല്ലഫിന് മാത്രമാണ്
അവനവന്റെ പ്രവർത്തിക്ക് കൂലിയും കുറ്റവും ലഭിക്കുന്നത്. ഒരു മനുഷ്യൻ മാനസികമായ അവസ്ഥ സമനില തെറ്റി ബുദ്ധിയില്ലാത്ത മജ്നൂൻ എന്ന് പറയുന്ന ഒരവസ്ഥയിലെത്തി ബുദ്ധിയില്ലാത്ത സമയത്ത് ചെയ്തതാണെങ്കിൽ ഈ പറഞ്ഞ നിയമങ്ങളൊന്നും ബാധകമല്ല. ഒരാൾ എങ്ങനെയൊക്കെ ചെയ്യുന്നുള്ളത് ഓരോരുത്തരുടെ അവസ്ഥ വെച്ച് ചിന്തിക്കണം. പക്ഷെ മൊത്തം പറയാ, ഒരാൾക്ക് ബുദ്ധിയുടെ സമനില തെറ്റി ബുദ്ധി ഇല്ലാത്ത തക്ലീഫിന്റെ അവസ്ഥ ഇല്ലാത്ത ഒരു അവസരത്തിലാണ് ചെയ്തതെങ്കിൽ അവൻ മുക്കല്ലഫല്ല. അതുകൊണ്ട് തന്നെ അവന്റെ ആ പ്രവൃത്തി കൂലിയും കുറ്റവും കിട്ടുന്ന പട്ടികയിലല്ല. മുക്കല്ലഫ് പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള ആളായി മുക്കല്ലഫാവും. മുക്കല്ലഫിന്റെ പ്രവർത്തനത്തിനാണ് സൽക്കർമ്മത്തിന് പ്രതിഫലവും ദുഷ്കർമ്മത്തിന് ശിക്ഷയും ലഭിക്കുന്നത്. ഓക്കെ. ഇനി ഏത് തെറ്റ് ചെയ്തവനാണെങ്കിലും മരിക്കുന്നതിന്റെ മുമ്പ് സ്വബോധത്തോടുകൂടി തൗബ ചെയ്താൽ അള്ളാഹു സുബ്ഹാനഹു വതആല സ്വീകരിക്കും. ശിർക്ക് വരെ ചെയ്തോന്ന് സ്വീകരിക്കുമല്ലോ തൗബ. ശിർക്കിന് തൗബ ഇല്ല എന്നറിഞ്ഞാൽ അങ്ങനെയല്ല, അത് പറഞ്ഞ അവിടെ കുറച്ച് വിശദമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. ചെറുക്ക് ചെയ്തതിനും തൗബുണ്ട് ദുനിയാവിൽ ജീവിക്കുമ്പോ. ഉദാഹരണം, 100 വയസ്സ് ജീവിച്ചൊരു മനുഷ്യൻ മുശ്രിക്കായി അമ്പലത്തിലെ പൂജാരിയായി ചെറുക്ക് ചെയ്തുകൊണ്ട് ജീവിച്ചാളാ, ഇയാൾക്ക് 100 വയസ്സായപ്പം ബുദ്ധിക്കൊന്നും തകരാറില്ല, തടിക്കാഫിയത്ത് പറഞ്ഞാണെങ്കിലും അയാൾക്ക് ചിന്തിച്ചു, ഞാൻ ഈ 100 കൊല്ലന്റെ ആയുസ് വെറുതെ കളഞ്ഞല്ലോ, ഈ ബിംബാരാധനയൊക്കെ തെറ്റാണല്ലോ എന്ന് ബോധ്യപ്പെട്ട് അതിൽ നിന്ന് തൗബ ചെയ്യുകയും അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന ഷഹാദത്ത് കലിമ ചൊല്ലുകയും ചെയ്ത അളപ്പം മൂവിനായി. അതുവരെ ചെയ്ത ശിർക്ക് പൊറുക്കപ്പെട്ടല്ലോ. അപ്പം മരിക്കുന്നതിന്റെ മുമ്പ് സ്വബോധത്തോടുകൂടി ഏതൊരു മനുഷ്യൻ തൗബ ചെയ്താലും ആ നിബന്ധന അനുസരിച്ചാണെങ്കിൽ തൗബ അല്ലാഹു തആല സ്വീകരിക്കും. അതില്ല സാധാരണഗതിയിൽ ഈ പറഞ്ഞേക്ക് ആത്മഹത്യ ചെയ്തവന് പിന്നെ തൗബ ചെയ്യാനുള്ള സന്ദർഭം കിട്ടലില്ല. കാരണം എന്താ, അവടുകൂടി മരിച്ചു പോവുകയാണല്ലോ. ആത്മഹത്യാ ശ്രമം എന്ന് പറയുന്നത് കൊലപാതക ശ്രമമാണ്. അതിന് വിജയിക്കാതിരുന്ന അയാൾ ജീവൻ രക്ഷപ്പെടും എന്നാ തൗബ ചെയ്യണത് വൻ ദോഷാണ്. അതല്ല, അങ്ങനെ മരിച്ചുപോയി തൗബ ചെയ്തില്ല എന്നാൽ സബുൽ മുബിഖാത്തിൽപ്പെട്ട മൂന്നാമത്തെ പാതകമാണ് ശിർക്കും സെഹറും കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റാണ് കൊലപാതകം. ആ കൊലപാതകം തന്നെ പല അവസ്ഥയിലുണ്ട്, അതിൽപ്പെട്ട ഏറ്റവും വലിയതാണ് സ്വന്തം തടിയെ കൊല്ലുക എന്ന് പറയുന്ന ആത്മഹത്യ. അത് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞ വമൻ ഖതല മുഅ്മിനൻ മുതഅമ്മിദൻ ഫജസാഉഹു ജഹന്നമ ഖാലിദൻ ഫീഹാ വഗളിബല്ലാഹു അലൈഹി വലഅനഹു വഅദ്ദലഹു അദാബൻ അദീമ എന്ന് അല്ലാഹു ഖുർആനിൽ പറഞ്ഞതാണ്. അതുകൊണ്ട് തൗബില്ല എന്നോ അവന് വേണ്ടി പൊറുക്കലിനെ തേടൽ മറ്റുള്ളവർക്ക് ഹറാമാണ് എന്നോ ഒന്നും അതിനർത്ഥമില്ല. സബുൽ മുബിഖാത്തിൽപ്പെട്ട ഏറ്റവും വലിയ വൻദോഷമാണ്, അതിന് അല്ലാഹു പ്രഖ്യാപിച്ച കുറ്റമാണ് ദീർഘകാലം നരകത്തിൽ കിടക്കുക, അള്ളാഹുവിന്റെ ഗളബ് ലഅനത്ത് അദാബുൻ അലീം എന്നിവ അവനുണ്ട് എന്നത്. ഓക്കെ. അസ്സലാമു അലൈക്കും ഉസ്താദ്. ഈ കേൾക്കണ്ടല്ലോ ശബ്ദല്ലേ. ആയിക്കോട്ടെ. നമ്മള് സാധാരണ പള്ളിയിൽ കയറിയാലാണല്ലോ തഹിയത്ത് നിസ്കരിക്കല്. സാധാരണ ഇപ്പോ മുസല്ല ആയിട്ടുള്ള സ്ഥലങ്ങള് സ്ഥിരം ജമാഅത്ത് നടക്കുന്ന വാങ്ങൽക്കാമത്തൊക്കെ കൊടുത്തിട്ട് സ്ഥിരം ജമാഅത്തായി നടക്കുന്ന സ്ഥലങ്ങളില് തഹിയത്തിന്റെ ഇത്തികാഫിന്റെ കൂലി ഏതായാലും കിട്ടൂല, തഹിയത്തിന് ഒരു പ്രത്യേക സുന്നത്തുണ്ടോ? അത് പള്ളി വഖഫ് ചെയ്തതിലല്ലേ അത് ഉണ്ടാവുള്ളൂ? അത് പറഞ്ഞു. അസ്സലാമു അലൈക്കും. ഷാഫിഈ മസ്ഹബ് അനുസരിച്ച് പള്ളിയായി വഖഫ് ചെയ്യപ്പെട്ട സ്ഥലത്തെ തഹിയത്തിന്റെ സുന്നത്തിന്റെ കൂലിയും കിട്ടുള്ളൂ, ഇത്തികാഫിന്റെ നിയ്യത്ത് ചെയ്താൽ ഇത്തികാഫിന്റെ കൂലിയും കിട്ടുള്ളൂ. പള്ളിയായി വഖഫ് ചെയ്യപ്പെടാത്ത മുസല്ലകൾ, ചോദ്യത്തിൽ പറഞ്ഞതുപോലെ ബാങ്ക് കടക്കുന്നുണ്ട്, ജമാഅത്ത് കടക്കുന്നുണ്ട്, പക്ഷെ പള്ളിയാക്കിയിട്ടില്ല, അങ്ങനെയുള്ള മുസല്ലകൾക്ക് പള്ളിയുടെ ഹുക്കും ഇല്ലാത്തത് കൊണ്ട് തഹിയത്തിന്റെ സുന്നത്ത് സ്കരിച്ച കൂലിയും കിട്ടൂല, ഇത്തികാഫിന്റെ കൂലിയും കിട്ടൂല. അതാണ് ഷാഫിഈ മദ്ഹബ്. അതേസമയത്ത് മറ്റ് ചില മദ്ഹബുകളിൽ ബാങ്കും ജമാഅത്തും കൃത്യമായി നടക്കുന്ന സ്ഥലമൊക്കെ പറ്റുമെന്ന് പറഞ്ഞവരുണ്ട്, പക്ഷെ നമ്മളെ മദ്ഹബിൽ അങ്ങനെയില്ല, ഷാഫിഈ മദ്ഹബ്. ഓക്കെ. ഹലോ, അസ്സലാമു അലൈക്കും. പി എം ഒന്ന് അറിഞ്ഞോണ്ടേ, അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ ബുദ്ധിമുട്ടാണ്, നേരെ വരുന്നുട്ടോ, ക്ഷമിക്കണം.
സ്റ്റീരിയോ ഒന്ന് റെക്കോർഡിക്കാക്കും മൈക്രോഫോണിക്കാക്കും, അങ്ങനെ അതാണ് സമയം വിടുന്നത്. സാരമില്ല. പിന്നെ എന്റെ ചോദ്യം, ചോദ്യം മറന്നുപോയോ? ഈ ഈ നമ്മള് ഇപ്പൊ മരണപ്പെട്ടതിന് ശേഷം ഈ ഏത് സ്ഥലത്തായാലും കോടതി വിധി വന്നതിന്റെ ശേഷമല്ലേ ശിക്ഷ വേണ്ടത്? ചോദ്യം ഞാൻ ഇപ്പം പറഞ്ഞ ഈ പൊട്ട ചോദ്യമാണെന്ന് വെച്ചാൽ അതായത് ഇതിന്റെ നിലയിൽ കാണണം കേട്ടോ. പിന്നെ ഈ ചോദ്യത്തിന്റെ പേരിൽ എല്ലാവരോടും ഇന്റെ മേൽക്ക് പി എമൗണ്ട് കയറിയത്. അപ്പോ നമ്മളെ വിധി പ്രഖ്യാപിച്ചതിന്റെ ശേഷമല്ലേ നമുക്ക് ശിക്ഷ? പിന്നെ ഈ ലോകത്ത് ഇപ്പം ദുനിയാവിൽ അങ്ങനെയാണല്ലോ, ഒരു കോടതി ശിക്ഷിക്കാന്നുണ്ടെങ്കിൽ വിധി വന്നതിന് ശേഷമല്ലേ ശിക്ഷ ഉണ്ടായത്. അപ്പൊ നമ്മള് മരിച്ചു കഴിഞ്ഞതിന് ശേഷം കഴിഞ്ഞതിന് ശേഷം വിചാരണ എത്തുന്നവരെ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അപ്പൊ അതിന്റെ ഒരു ഇത് എന്താണെന്നുള്ള അറിയാൻ വേണ്ടിട്ടാണ് ചോദിക്കുന്നത്. ആരും പി എം അറിയിക്കല്ലേ, ഉസ്താദ് ഉത്തരം പറഞ്ഞോളൂ. അസ്സലാമു അലൈക്കും. വാലേക്കും അസ്സലാം. ചേച്ചി എനിക്കിപ്പോ എന്നെക്കാട്ടിലും വയസ്സായോ? എന്താ ഇപ്പൊ അത് കഥ? ഞാൻ പൊതുവെ ഇങ്ങനെ മറക്കലുണ്ട്, കാരണം എനിക്കിപ്പൊ മറക്കാലോ. ഞാൻ വയസ്സനായി നോട്ട് അവിടെ എത്തിയിട്ടില്ലല്ലോ. എന്താപ്പ അത് കഥ? പറച്ചോൻ കാക്കട്ടെ, ജയില് പോയി നോക്കണം അല്ലെങ്കിൽ പോലീസ് പോയി നോക്കണം ചേച്ചി. ചേച്ചി ആ പറഞ്ഞൊന്നും ശരിയല്ല എന്ന് അറിയണമെങ്കിൽ ഇപ്പളേ നമ്മളെ മദനി ഇല്ലേ, മുമ്പ് 10 കൊല്ലത്തോളം തമിഴ്നാട്ടിന് ജയിലിൽ കൊണ്ടുപോയിട്ടില്ലേ? കേസ് വന്നിട്ട് ഇനിയോ കൊണ്ടുപോയിട്ടിനിയത്? എന്തുമാത്രം പീഡനങ്ങൾ അനുഭവിച്ചു ആ കാലഘട്ടത്തിനിടയിൽ ആ സഹോദരൻ. പിന്നെ കോടതി കേസ് ഇനി തെളിവൊന്നുമില്ല അറിഞ്ഞ് കോടതി വെറുതെ ഇട്ടു. പിന്നപ്പതാ കർണാടകത്തിൽ കൊണ്ടുപോയിട്ട് ആ സാധുവിനെ ഇല്ലാത്ത ആരെങ്കിലും ഒന്ന് ഉറക്ക കുരച്ച അതിൽ ഒരു പ്രതി മാലിദിന്. അല്ല, ഒരാള് ഇങ്ങനെ നടന്നു പോണതിന്റെ ഇടക്ക് എവിടെയെങ്കിലും ഒരു കല്ലുമലോ മരത്തുമലോ കാല് വെച്ചുത്തി, എന്നാല് അതിന്റെ ഒരു പ്രതി മാലിദിനി. ഇങ്ങനെ ഈ ദുന്യാവില് മശ്രിഖ് മഗ്രിബ് ഇടയില് എന്തെങ്കിലും ഒരാൾക്ക് വയറ്റിന്ന് പോകുകയോ അല്ലെങ്കിൽ ഒരാള് ഛർദിക്കുകയോ ഒരാള് ജലദോഷം പിടിക്കുകയോ ഒക്കെ ചെയ്ത് അതിന്റെ ഒക്കെ ഒരു പ്രതിയാക്കിയിട്ട് ഇയാളെങ്ങനെ എഴുതി കൊണ്ടിടക്കാപ്പ വരും? ഒരു കോടതി അയാളെ പ്രതിയായിട്ട് കുറ്റം ചുമത്തി അയാളെ ശിക്ഷ വിധിച്ചിട്ടില്ല, എന്നിട്ടിപ്പോ ഈ ചെയ്യണമൊക്കെ എന്താ ഇതൊന്ന് പറഞ്ഞ ഒരു ഉദാഹരണം പറഞ്ഞ കേട്ടോ. മദനിന്റെ മാത്രല്ല, അങ്ങനെ പലരും ഉണ്ട്. ഇതൊന്ന് ആലോചിച്ച് നോക്കിയാ. അതുപോലെ തന്നെ ഖബറിലെത്തിയാ തുടങ്ങി ഇത് പോലീസ് സ്റ്റേഷനിലേക്ക് ചോദ്യം ചെയ്യലും ചിലപ്പോ പോലീസ് സ്റ്റേഷനിൽ പോലീസുകാരെ തല്ല് അല്ലെങ്കിൽ തന്നെ പറയാം ജവാബില്ലാത്ത തല്ലുന്നാ. ഏകപക്ഷീയ പോലീസ് സ്റ്റേഷനിൽ പോയി നോക്കാം. ലൗത്തര കാക്കട്ടെ അയാത് ഇടങ്ങേറുകളിൽ നിന്നിട്ടൊക്കെ നമ്മളെ സലാമത്താക്കട്ടെ എന്ന് വരക്കുക. അവിടെ ചെന്നാ കിട്ടും തല്ല്. ചോദ്യം ആദ്യം ഒന്ന് കിട്ടിയിട്ടേക്കാരം തുടങ്ങ. അതുപോലെ തന്നെ അവിടെ നിർത്തുക. അതുപോലെ തന്നെ കസാലം അതായത് സങ്കല്പിക കസാലം വരെ ഇരുത്തുക. അങ്ങനെ പല കേസും ഉണ്ട്, ഒന്നുമില്ലാതെ വെറുതെ അന്വേഷിക്കാൻ വിളിച്ചിട്ട് അവിടെ കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് പോയിട്ട് പിന്നെ കോടതി തടവിൽ ജയിലിൽ വെച്ചാല് ശിക്ഷ ഒന്നും ഉണ്ടായിട്ടില്ല. കോടതി വിചാരണക്കിന് എടുത്തിട്ടുണ്ടാവില്ല. ഏറ്റവും വലിയ ഇവിടെ അറബികള് ജയിലിലൊക്കെ എഴുതി വെച്ചാണ് ഖുബൂറുലഹ്യാന്ന്, കോടതി ഇതിനെ പറ്റി ജയിലിനെ പറ്റി ഖുബൂറുലഹ്യാ ജീവിച്ചിരിക്കുന്നവരുടെ ഖബറിന്ന്. ആ അനുഭവിച്ചവർക്ക് ഇപ്പൊ എന്റെ കഥയുള്ളേ ഉള്ളൂ. കൂട്ടത്തിൽ ഏറ്റവും സുഖകരമായി അത് അനുഭവിച്ച ആളാണ് ഞാൻ. റബ്ബിന്റെ തൗഫീഖ് കൊണ്ട് വലിയ ന്യാമത്ത് അതിന്റെ ഉള്ളിൽ കിട്ടിയെങ്കിൽ ഒരു വിഷമവും അറിയാതെ വളരെ സന്തോഷകരമായി, ഒരാൾ പോലും ഒരു വിഷമകരമായ ഒരു സംസാരം പോലും ചെയ്യാതെ ഒരു മാസം ആ ഭാഗ്യം അനുഭവിക്കാനും ഉള്ള വിധി ഉണ്ടായി. അള്ളാഹു സുബ്ഹാനഹു വതആല മേലിൽ അങ്ങനെയുള്ള ബുദ്ധിമുട്ട് തരാതിരിക്കട്ടെ എന്ന് വിചാരിക്കുക. എന്നിട്ട് മാനസികമായി അനുഭവപ്പെട്ട കഷ്ടപ്പാട് എത്രയെന്ന് എനിക്കറിയുള്ളൂ. ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല എന്നിട്ട് പോലും. അപ്പൊ അത് ജയിലിനെ പറ്റിയും പോലീസിനെ പറ്റിയിട്ടും അന്വേഷണത്തെ പറ്റിയിട്ടും അറിയാഞ്ഞിട്ടാണ്, അറിയാഞ്ഞിട്ടാണ് അതന്നെ ആ അനുഭവിച്ചൊടുക്കുക. ഏതൊക്കെ അറിയുള്ളൂ അവിടെ കോടതി അവസാനം ചിലപ്പം ഇയാൾ നിരപരാധിയാണെന്ന് അറിഞ്ഞിടും, അല്ലെങ്കിൽ ചെറിയ ശിക്ഷ എത്ര കാലം ജയിലിൽ പോലീസ് ജയിലിൽ കടന്നു അത് മുൻകൂർ ശിക്ഷയായിട്ട് കണക്ക് കൂട്ടിയിട്ട് വിടാൻ പറയും ഒക്കെ പറയും. അത് പറയുമ്പോത്തിന് കിട്ടണ്ടോക്കെ കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ എനിക്ക് മനസ്സിലായല്ലോ ഈ കബറി ചെന്നാലും മാശറയിലും ഒക്കെ ഉണ്ടാണത് ഇതിന്റെ പുറമെ. ഇങ്ങനൊക്കെ ഉണ്ടായാലും ചിലവർക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല അവസാനം വിചാരണ സമയത്ത് വെറുതെ വിടും, കോടതി വെറുതെ വിടും പോലെ ശിക്ഷിക്കാതെ വെറുതെ വിടും. അപ്പൊ നേരത്തെ കഴിഞ്ഞത് കൊണ്ടിട്ടോ അവന് കഴിഞ്ഞു പോയിട്ടുണ്ടാവും. ചിലപ്പം നേരത്തും കൂടി പിന്നെയും കിട്ടുന്നുണ്ടോ? അതൊക്കെ ഓരോരുത്തരെ അവസ്ഥക്കനുസരിച്ചിരിക്കും. ഓക്കെ.
അസ്സലാമു അലൈക്കും. ഉസ്താദിന്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ? എൻ്റെ ഒരു സംശയം എന്താണെന്ന് വെച്ചാല്, നമ്മള് വീട്ടുകളില് ഒരു റൂം പള്ളിയാക്കിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നമ്മളെ ഉമ്മാർക്കും പെങ്ങന്മാർക്കും ഒക്കെ ഇത്തിക്കാഫിന്റെ നിയ്യത്ത് എഴുതാണ്ട് ഇരുന്നാൽ അതിന്റെ കൂലി കിട്ടുമല്ലോ. അപ്പോ പിന്നെ അങ്ങനെ ആക്കുവാണെങ്കിൽ തന്നെ പിന്നെ നമ്മള് വീട് വിൽക്കുകയാണെങ്കിൽ നമുക്ക് ആ വീട്ടിലോ അതോ വീട് വിറ്റ് പോകുക, ആ എടുക്കുന്ന വീട്ടില് നമ്മൾ ഇതിന്റെ പകരം ഒരു റൂം ഒരു രൂപത്തിലാക്കിയിട്ട് അങ്ങനെ ചെയ്തുകൊണ്ട് അങ്ങനെ മാറ്റാൻ പറ്റുമോ എന്നുള്ളതാണ് ഒരു സാധ്യത. അങ്ങനെ നമ്മളെ പെങ്ങന്മാർക്കൊക്കെ അതിനുള്ള നിസ്കരിക്കുകയും ചെയ്യുക, അതേപോലെ ഇത്തിക്കാഫിന്റെ നെയ്യത്തും കാര്യങ്ങളൊക്കെ ചെയ്ത് ഇത്തിക്കാഫിന്റെ കൂലിയും കിട്ടും. അങ്ങനെ സംശയം ഡൗട്ട് ചെയ്യാൻ വേണ്ടി ചോദിച്ചാണ്. അസ്സലാമു റഹ്മത്തുള്ളാഹി വബറകാത്തു. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹ്. നല്ല പരവരപ്പുണ്ടായി നിങ്ങളെ മൈക്കിന്, പക്ഷെ എന്നാലും തിരിഞ്ഞാണ് ചോദ്യം, തിരിഞ്ഞാണ്. അവര് നല്ല ചോദ്യമാണ്. പലർക്കും നമുക്ക് ഇന്നത്തെ കാലത്ത് പ്രായോഗികമാക്കാൻ വളരെ സൗകര്യപ്രദമായ ഒരു കാര്യമാണ്. നബ്സുല്ലാ അലൈഹി സ്വലമ തങ്ങൾ മുമ്പ് കൽപ്പിച്ചതുമാണ്. കൂട്ടത്ത് പറയാം, നബ്സുല്ലാ അലൈഹി സ്വലമ തങ്ങളുടെ സഹാബത്ത് കൂട്ടത്തിൽ ചില സ്ത്രീകളൊക്കെ, ഉമ്മഹത്തുൽ മുഅ്മിനീൻ ഉൾപ്പെടെ ചില സ്ത്രീകളൊക്കെ ആദ്യകാലത്ത് ഇത്തിക്കാഫിന് പള്ളിയിൽ വരാറുണ്ടായിരുന്നു. പിന്നീട് ഒരു കൊല്ലം നബ്സുല്ലാ അലൈഹി സ്വലം തങ്ങളുടെ റമദാനിൽ ഇത്തിക്കാഫ് ഇരിക്കുമ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ സമ്മതം ചോദിച്ചു, ഞാൻ ഇത്തിക്കാഫ് ഇരിക്കട്ടെ എന്ന്. തൽക്കാലം സമ്മതം കൊടുത്തു. അപ്പോ പിന്നെ അടുത്ത് വന്നിട്ട് സൈനബ റളിയല്ലാഹു തആലാ അൻഹ സമ്മതം ചോദിച്ചു, അവർക്കും സമ്മതം കൊടുത്തു. ഹഫ്സ റളിയല്ലാഹു അൻഹ സമ്മതം. ഇങ്ങനെ മൂന്നാലാൾ ഒന്നിച്ചായപ്പോ ഇതിന്റെ പിന്നിൽ എന്തോ ഒരു ഭംഗിയല്ലാത്തതുണ്ടെന്ന് മനസ്സിലാക്കി നബ്സുല്ലാ അലൈഹി സ്വലം തങ്ങൾ എല്ലാവരോടും വീട്ടിൽ പോകാൻ പറഞ്ഞു. ആ അവർ ഇത്തിക്കാഫിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ടെന്റ് കെട്ടിയിരുന്നു, ആ ടെന്റൊക്കെ പൊളിച്ചു കളയാനും പറഞ്ഞു. അതിന്റെ ശേഷം പിന്നീട് സഹാബത്തിനെ അഭിമുഖീകരിച്ചുകൊണ്ട് നബ്സുല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു വിളംബരം ചെയ്തു. എല്ലാവരും അവരുടെ വീടുകളിൽ സൗകര്യമുള്ളവർ ഒരു പ്രത്യേക ഭാഗം പള്ളിയായി വഖഫ് ചെയ്യാനും അവിടെ പ്രത്യേകം പള്ളിയുടെ ഹുർമത്ത് പാലിച്ച് സംരക്ഷിക്കാനും കൽപ്പിക്കുകയും അങ്ങനെ വീടുകളിൽ പള്ളി നിർമ്മിക്കുകയും അതിനെ പള്ളിയുടെ ഹുർമത്ത് പാലിച്ചുകൊണ്ട് സംരക്ഷിക്കുകയും ചെയ്തു എന്ന് ആയിഷ റളിയല്ലാഹു തആല അൻഹയിൽ നിന്ന് റിവായത്ത് ചെയ്യുന്ന ഹദീസ്, ഇമാം ബുഖാരിയുടെ ഈ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ ബഹുമാനപ്പെട്ട ഹാഫിളുദ്ദുന്യ ഇബ്നു ഹജറുൽ അസ്കലാനി റഹ്മത്തുള്ളാഹി അലൈഹി ഫത്ഹുൽ ബാരിയിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് വീട്ടിൽ സ്ത്രീകളുടെ സൗകര്യത്തിന് വേണ്ടി ഒരു ചെറിയ ഭാഗം പള്ളിയായി നിർണയിക്കുകയും അവിടെ പള്ളിയുടെ ഹുർമത്തൊക്കെ പാലിച്ചു കൊണ്ടു നടക്കുകയും ചെയ്താൽ ഇത്തിക്കാഫിരിക്കലും തഹയ്യത്ത് നിസ്കരിക്കലും തുടങ്ങിയ പള്ളിയുടെ എല്ലാ പുണ്യവും അവർക്ക് അവിടെ ലഭിക്കും എന്ന് നബ്സുല്ലാഹു അലൈഹി സ്വലം തങ്ങൾ സഹാബാക്കൾക്ക് പ്രവൃത്തിയിലൂടെ കാണിച്ചു കൊടുത്തു. അങ്ങനെ ചിലരുടെയും പള്ളി നബ്സുല്ലാഹു അലൈഹി സ്വലം തങ്ങൾ പോയി നിസ്കരിച്ച് ഉദ്ഘാടനം ചെയ്തു കൊടുത്തതും ഹദീസിലുണ്ട്. അപ്പോ നമ്മുടെ വീട്ടിന്റെ ഒരു റൂം ഇന്നൊക്കെ കുറച്ചൊക്കെ കഴിവുള്ള ആളുകൾ പുതിയ കെട്ടിടം എടുക്കുമ്പം പ്രയർ ഹാൾ എന്ന പേരിൽ ചെറിയൊരു റൂം അതിന് സൗകര്യം ചെയ്തിട്ട് അത് പള്ളിയാക്കുക. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈ പള്ളിയാക്കുന്ന ആ റൂം ഒന്നിച്ച് പള്ളിയാക്കാതെ ഒരു പക്ഷേ ഈ റൂമിനകത്ത് പ്രത്യേകമായി മാർബിളോ അതല്ലെങ്കിൽ ടൈൽസോ പതിക്കുക, എന്നിട്ട് ഈ മാർബിൾ അല്ലെങ്കിൽ ടൈൽസ് പള്ളിയായി വഖഫ് ചെയ്യുക. അത് മാത്രം അതുമല്ലെങ്കിൽ നിലവിലുള്ള വീട്ടിൽ ഒരു നല്ല, അത്യാവശ്യം നമ്മൾ എത്ര സ്ഥലമാണോ ഉദ്ദേശിക്കുന്ന അത്രയും വലുപ്പമുള്ള ഒരു കാർപ്പറ്റ് വാങ്ങുക. ഈ കാർപ്പറ്റ് പശ തേച്ച് ഇതിൽ ഒട്ടിക്കുക, അതല്ലെങ്കിൽ ആണി അടിച്ച് ഉറപ്പിക്കുക, എന്നിട്ട് ഈ കാർപ്പറ്റ് പള്ളിയായി വഖഫ് ചെയ്യുക. മനസ്സിലായില്ല? ആദ്യം പറഞ്ഞത് ഒരു പക്ഷേ മാർബിളോ അല്ലെങ്കിൽ ടൈൽസോ പതിച്ചിട്ട് അത് ആ ടൈൽസും മാർബിളും അത് മാത്രം പള്ളിയാക്കുക. ഇനി ഇത് പള്ളി അല്ലാതാക്കേണ്ട ഒരു അവസ്ഥ വരികയാണെങ്കിൽ ഈ മാർബിളുകൾ അല്ലെങ്കിൽ ഈ ടൈൽസ് പൊളിച്ചെടുത്താൽ മതി. അത് പൊളിച്ചെടുത്താലും പള്ളി തന്നെ, അതുകൊണ്ട് ഒരുപക്ഷെ മറ്റൊരു സ്ഥാപിക്കണം. സ്ഥാപിക്കാൻ പറ്റില്ലെങ്കിൽ വലിയ പൊട്ടക്കണലോ പോലത്തെ ഇട്ട് അടിയിലിട്ട് കുഴിച്ചു മൂടി മണ്ണിടണം. അതുപോലെ തന്നെ ഈ കാർപ്പറ്റ് പശ തേച്ച് ഒട്ടിക്കുകയോ ആണി അടിച്ച് ഉറപ്പിക്കുകയോ ചെയ്താൽ അത് നിലനിൽക്കുന്നിടത്തോളം കാലം പള്ളിയുടെ ഹുക്മ വിധി അതിനുണ്ട്. ഇനി അത് വേണ്ടെന്ന് വെക്കുമ്പോൾ ഈ പശ തേച്ച് ഒട്ടിച്ചത് പൊളിച്ചെടുക്കുക, ആണി അടിച്ചത് പറിച്ചെടുക്കുക. ഇത് കഴിഞ്ഞാൽ ഈ പറിച്ചെടുത്ത് ഇപ്പോഴും പള്ളി തന്നെ, പക്ഷെ അത് ഇനി പള്ളിയായിട്ട് ഉപയോഗിക്കണമെങ്കിൽ മറ്റൊരിടത്ത് ഒട്ടിച്ചു വെക്കണം, അതല്ലെങ്കിൽ ആണി അടിച്ചുറപ്പിക്കണം. അപ്പോ നമ്മൾ വിറ്റ് പോവുകയോ പൊളിച്ചു പണിയുകയോ ഒക്കെ ചെയ്യുന്ന സമയത്ത്
ഇങ്ങനെയുള്ള കാർപ്പറ്റുകളോ ടൈൽസുകളോ ഉണ്ടെങ്കിൽ അത് പ്രത്യേകം പൊളിച്ചെടുത്താൽ മതി. അത് ഹുർമത്ത് പാലിച്ചുകൊണ്ട് ഒരു പക്ഷേ മണ്ണിനടിയിൽ പുറത്തു വരാത്ത വല്ല പൊട്ടക്കിണറ്റിലോ മറ്റോ ഇട്ട് മൂടുക. അതല്ലെങ്കിൽ കാർപ്പറ്റ് പോലത്തെ ആണെങ്കിൽ ഇനി ഉപയോഗിക്കാൻ പറ്റാതെ ഉപയോഗശൂന്യമായിട്ടുണ്ടെങ്കിൽ കത്തിച്ച് കളയോ മറ്റോ ചെയ്യുക. ഈ റൂം ബാക്കിയുള്ള മറ്റാവശ്യത്തിന് ഉപയോഗിക്കും ചെയ്യുക. അപ്പൊ പള്ളിയുടെ ഹുർമത്ത് കിട്ടും. അതേസമയത്ത് ഒരു സ്ഥലത്ത് നമ്മൾ തൊള്ളിട്ട് ചെല്ലുണ്ടായി എന്നിട്ട് അവർത്തി വിരിച്ചുകാണ്ട് അത് പള്ളിയാക്കുമെന്ന് പറഞ്ഞാൽ പള്ളിയാവൂല. അത് സ്ഥിരമായി ഉറച്ചു നിൽക്കുന്ന വസ്തുവേ പറ്റുള്ളൂ. ഇനി ഇതൊന്നും അല്ലാത്തത് വേണ്ട. പലക ഒരു റൂമിൽ അടിയിൽ കുറെ താന സൈസ് കട്ടി കുറഞ്ഞ പലക അടിച്ചു. പലക അടിച്ചിട്ട് ഈ പലക പള്ളിയേറ്റ് വഖഫ് ചെയ്തു. എന്നാൽ അതിന് പള്ളിന്റെ എല്ലാ വിധിയും ഉണ്ട്. ഇനി വേണ്ട തോന്നുന്ന സമയത്ത് ആ പലക അവിടുന്ന് പൊളിച്ചെടുത്താൽ മതി. എന്നാൽ ബാക്കിയുള്ളതിനൊരു കേടുമില്ല. അങ്ങനെയല്ലാതെ റൂം ഒന്നിച്ച് പള്ളിയാക്കിയാൽ പള്ളിയുടെ ഹുർമത്ത് അതിന് എപ്പോഴും നിലനിൽക്കും. അപ്പൊ അത് പൊളിക്കേണ്ടി വരികയോ നമ്മൾ കൈമാറ്റം ചെയ്യപ്പെടുമ്പോൾ അതിന് പറ്റാത്ത ആളുകൾ വരികയോ ഒക്കെ ചെയ്താൽ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ പള്ളിയാക്കാം, നമ്മൾ ശ്രദ്ധിച്ചാൽ ഒരു പ്രയാസമില്ല. എടുക്കുന്ന സമയത്ത് തന്നെയാണെങ്കിൽ ആ ഒരു റൂം പ്രത്യേകം പള്ളിയുടെ പ്രത്യേകം അടയാളപ്പെടുത്തിക്കൊണ്ട് ആ റൂമിന്റെ ഉള്ളിലിടുന്ന ഈ ടൈൽസ് അല്ലെങ്കിൽ മാർബിള് അല്ലെങ്കിൽ എന്താണ് അതിന്റെ ഇടയിൽ വെച്ചാൽ അത് മാത്രം പള്ളിയായിട്ട് വഖഫ് ചെയ്യാം. എന്നാൽ പള്ളിന്റെ എല്ലാ ഹുക്കും കിട്ടും. അപ്പൊ സ്ത്രീകൾക്ക് അവിടെ ജമാഅത്തായിട്ട് നിസ്കരിക്കുക, അതുപോലെ തന്നെ അവർക്ക് ഇത്തിക്കാഫ് ചെയ്യുക, തഹിയത്ത് നിസ്കരിക്കുക, എല്ലാം പറ്റും. ഓക്കെ, നല്ല ചോദ്യം. ഇപ്പൊ തെക്കുമല ഉസ്താദ് എത്തിയിട്ടുണ്ടാവുമല്ലോ. കീശീലിനെ കണ്ടാ ഉറച്ച് തെക്കുമല ഉസ്താദിന്റെ നിസ്കാരം കഴിഞ്ഞിട്ടുണ്ടാവും. തെക്കുമല ഉസ്താദ് ഉണ്ടെങ്കിലും ഒന്ന് കൈ ഉയർത്തണം. എനിക്ക് ഒരു ചോദ്യം കൂടി ഉണ്ടായിരുന്നത്, പിന്നെ ഈ ജുമുഅ ഇത് ഫിഖ് ആണെന്നറിയാം. ജുമുഅ പിന്നെ ഈ ഇംഗ്ലണ്ടിലൊക്കെ മിക്കവാറും മസ്ജിദുകളിൽ രണ്ട് പ്രാവശ്യം നടത്തും. അത് സ്ഥലപരിമിതി ഉണ്ടായിട്ടാണ്, അവർക്ക് ആൾക്കാരെ ഉൾക്കൊള്ളാൻ പറ്റാഞ്ഞിട്ടാണ്. അപ്പോ ആദ്യത്തെ ജുമുഅ കഴിയും, അതിന് ഖുത്ബയും കാര്യമൊക്കെ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് വേറൊരു ഇമാം വന്നിട്ട് രണ്ടാമത്തെ ഖുത്ബ, അതിന് വേറെ ആൾക്കാരുണ്ടാവും. കേക്കില്ല? അപ്പോ അത് രണ്ടാമത്തെ ജുമാ ശരിയാവോന്നുള്ളതാണ്. ഇപ്പൊ നമ്മളൊക്കെ പഠിച്ചതനുസരിച്ച് ഒരു ഇമാമ ഹുത്തുബോധി ജുമാ കഴിഞ്ഞാൽ പിന്നെ അത് കിട്ടാത്തൊരു ലോറാണല്ലോ നിസ്കരിക്കണ്ടേ. അതാണ് ഒന്ന്. രണ്ടാമതൊരു ചോദ്യം, നമ്മളെ ഈ മഷറ എന്ന് പറയുന്നത് അത് അറഫ മൈതാനമായിരിക്കും എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അത് ശരിയാണോ? അറഫ മൈതാനം തന്നെ ആണോ മഷറ ആയി രൂപപ്പെടുക അവസാന നാളില്? രണ്ട് ചോദ്യങ്ങളാണ്. അസ്സലാമു അലൈക്കും. നമ്മുടെ മദ്ഹബ് അനുസരിച്ച് രണ്ടാമത്തെ ജുമാ സഹിഹല്ല. ആദ്യം നടന്നത് ഏതാണോ ജുമാ അത് മാത്രമേ സഹിയാകൂ. ആ മഹല്ലിൽ പിന്നെ ആ പള്ളിയിലോ അല്ലാത്ത വേറൊരു പള്ളിയിലാണെങ്കിൽ പോലും രണ്ടാമതൊരു ജുമാ ആ ഒന്നാമത്തെ ജുമാ കഴിഞ്ഞ ശേഷം നിസ്കരിക്കുന്ന ജുമാഅത്ത് സഹിയാവൂല. അത് നേരത്തെ പറഞ്ഞേക്ക്, ഒന്നാമത്തെ ജുമാ കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ അടുത്ത മഹല്ലിൽ പോയിട്ട് കിട്ടുകയാണെങ്കിൽ ഓക്കെയാണ്. ജുമാ നടക്കാത്ത വേറൊരു മഹല്ലിൽ അങ്ങോട്ട് പോയിട്ട് അല്ലെങ്കിൽ പിന്നെ ദുഹ്ർ നിസ്കരിക്കണം. അതാണ് നിയമം. ഇനി ഇവർക്ക് വല്ല മദ്ഹബും അങ്ങനെ ഉണ്ടോന്ന് എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടില്ല. തന്നെയല്ല, അവിടേക്ക് അധികവും ഇവരുടെ മേൽനോട്ടത്തിലാണ്, ഈ വഹാബി ചിന്താഗതിക്കാരുടെ മേൽനോട്ടത്തിലാണ് അധികവും വരുന്നത്. അവർക്ക് ഇതൊന്നും പ്രശ്നമില്ലല്ലോ. അവർക്ക് ഫിഖും അസ്അലും ദീനും ഒന്നുമല്ല പ്രശ്നം. ഇപ്പൊ നമ്മളവിടെയൊക്കെ കണ്ടിട്ടില്ലേ, പോയവക്കത്ത് പോയമാട്ടുമ്മല് സമ്മേളനം കൂടുമ്പം അവിടെ മാട്ടുമ്മലൊരു ജുമാ, പാടത്ത് സമ്മേളനം കൂടുമ്പം പാടത്തൊരു ജുമാ, തൊട്ടടുത്ത് തന്നെ പള്ളി മഹല്ലുണ്ടാവും, ആ മഹല്ല് പള്ളിയിൽ ജുമാ അടക്കുന്നുണ്ടാവും, അവിടേക്ക് പോകാതെ പാടത്തൊരു ജുമാ. ഇങ്ങനൊരു കളി തമാശയാണ് ദീന് കൊണ്ട്, അല്ലാതെ തുല്യ. ആ അർത്ഥത്തിലല്ലാതെ ഒരു പള്ളിയിൽ ആദ്യം ഒരു ജുമാ നടക്കുക, ആ ജുമാ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു ഖുത്ബീൻ ജുമാ നടക്കുക, അങ്ങനെയൊന്നും ഞമ്മളെ മദ്ഹബിൽ ഒരു വകുപ്പും ഇല്ല. ഓക്കെ, പിന്നെന്തേ രണ്ടാമത്തെ ചോദിച്ച് പറഞ്ഞ്? രണ്ടും മൂന്നൊക്കെ ആവുമ്പോൾ അതാണ് പ്രശ്നം ഉണ്ടാകുക, ബുദ്ധിമുട്ടാകുക. ഒന്ന് പറഞ്ഞു കഴിയുമ്പോൾ തന്നെ രണ്ടാമത്തെ ഞാൻ മറന്നിട്ടുണ്ടാവും. നിങ്ങൾ പിന്നെ രണ്ടാമത് മൈക്കെടുത്ത് ചോദിക്കണ്ടല്ലോ എന്നുള്ളവർക്കായിരിക്കും രണ്ടാമത്തും കൂടി ഒന്നിച്ച് ചോദിക്കുന്നത്. അതാണ് എന്താ ചോദിച്ചിന്? മഷറ. ആ മഷറ എവിടെയാണ് എന്ന് കൃത്യമായി നമുക്ക് പറയാൻ കഴിയില്ല. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ഉൾപ്പെടെ ചില ഇമാമിയങ്ങൾ ഈ അറഫ ഇതാണ് പറഞ്ഞ അറഫ അള്ളാഹു സുബ്ഹാനഹു വതആല മഹ്ശറയാക്കി മാറ്റുന്നതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനെ പറയും നുഅ്മാൻ എന്നാണ് ആ സ്ഥലത്തിന്റെ പഴയ പേര്. ഈ നുഅ്മാൻ എന്ന പ്രദേശത്തിൽ പെട്ടതാണ് അറഫ.
ആ നുഅ്മാനിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പണ്ട് ആദ നബി അലൈഹി ഇസ്ലാമിന്റെ മുതുകിൽ നിന്നും ഖിയാമത്ത് നാൾ വരെ ഉണ്ടാകുന്ന മുഴുവൻ മനുഷ്യരുടെയും അണുരൂപത്തെ പുറപ്പെടുവിച്ചത്. അവിടെ തന്നെയായിരിക്കും മഹ്ശറ എന്നും പറഞ്ഞവരുണ്ട്. പക്ഷേ അത് ഒരു ഐക്യകണ്ഠേനുള്ള അഭിപ്രായമൊന്നും അല്ല. സഹിയായ ഹദീസ് കൊണ്ട് അങ്ങനെ സ്ഥിരപ്പെട്ടിട്ടില്ല. ഖുർആൻ ഇങ്ങനെ പറഞ്ഞു, യൗമ തുബദ്ദലുൽ അർദു വഗൈറൽ അർദി വസ്സമാവാത്തു വബറസു ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ. ഇന്നത്തെ ഭൂമി മറ്റൊന്നായി മാറ്റപ്പെടുകയും ഇന്നത്തെ ആകാശം മറ്റൊന്നായി മാറ്റപ്പെടുകയും ചെയ്യുന്നു. അപ്പൊ ഈ ഭൂമി മറ്റൊന്നായി മാറ്റപ്പെടുന്ന ഒരു പ്രത്യേക അവസ്ഥയിൽ അറഫ അല്ല ആണോ അല്ലേ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. മഹ്ശറ അള്ളാഹു രൂപപ്പെടുത്തുകയും അവിടത്തേക്ക് പ്രത്യേകം വിളിച്ചുകൊണ്ടുള്ള ഓർഡർ വരികയും ആ ഓർഡർ കിട്ടുന്നിടത്ത് എത്തുകയും ചെയ്യും. അത് ചിലപ്പോൾ ഈ പറഞ്ഞ അറഫ തന്നെ ആവാം മറ്റൊന്നാക്കി മാറ്റിയത് അല്ലാതിരിക്കാം. പക്ഷെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന് അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ട്. ആ അഭിപ്രായം അനുസരിച്ചായിരിക്കാം നിങ്ങൾ ആ കേട്ടത്. അത് തെറ്റാന്ന് പറയാൻ നമുക്ക് ഒപ്പൊന്നുമില്ല. എന്നാൽ അതാണ് ശരിയെന്ന് ഉറപ്പിക്കാനുള്ള വ്യക്തമായ രേഖകൾ അതും കണ്ടിട്ടില്ല. ഓക്കെ. ഹലോ, അസ്സലാമു അലൈക്കും. ഈ ഉദയഹിയത്തിന്റെ ഈ മൃഗം തന്നെയാണോ മഹ്ശറിൽ നമ്മള് കബറിന് എഴുന്നേൽക്കുമ്പോ വേണ്ടതെന്ന്? ഈ മൃഗമായിട്ടാണോ വരുന്നത് എന്ന് പറയാൻ കഴിയില്ല. പക്ഷേ ഈ മൃഗത്തെ അള്ളാഹു തആല വാഹനമായിട്ട് തരും എന്ന് സഹിഹായ ഹദീസിൽ വന്നിട്ടുണ്ട്. ഹസ്നു വഹായാക്കും, ഹസ്നു വഹായാക്കും, ഫഇന്നഹ മതായാക്കും യൗമൽ ഖിയാമ എന്ന് വളരെ പ്രസിദ്ധമായ ഹദീസിലുണ്ട്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ അറുക്കുന്ന ബലിമൃഗങ്ങൾ ഏറ്റവും മുന്തിയതും നല്ലതുമാക്കുവീൻ, കാരണം അവയായിരിക്കും ഖിയാമത്ത് നാളിൽ നിങ്ങൾക്കുള്ള വാഹനം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് ഇങ്ങനെ മൃഗമായിട്ടാണോ, അതല്ല ഇതിന് പകരം അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോരുത്തരുടെയും ദറജക്കും അവസ്ഥക്കും അനുസരിച്ചുള്ള വാഹനമാക്കിയിട്ട് തരികയാണോ എന്ന് പറയാനാവില്ല. പക്ഷേ ഇത് വാഹനമായി കിട്ടും എന്ന് ഹദീസിൽ, സഹിഹായ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അതാണ് നേരത്തെ പറഞ്ഞപ്പോ തന്നെ പറഞ്ഞത്, ഇങ്ങനെ ഈ മൃഗമായിട്ട് തന്നെയാണോ വരുന്നത്, അതല്ല അന്നത്തെ ഏറ്റവും സൗകര്യപ്രദമായ ഒരു വാഹനമാക്കി അള്ളാഹു അതിനെ രൂപപ്പെടുത്തുന്നോ, അങ്ങനെ വരാം, ചില അമാലുകളൊക്കെ സുന്ദരനായ മനുഷ്യന്റെ രൂപത്തിൽ വരും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ എന്നതുപോലെ ഈ മൃഗം നാം അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി ഉദൂഹിയത്തറത്ത് ബലിദാനം ചെയ്താൽ അതിനെ അള്ളാഹു തആല അന്നത്തെ ഏറ്റവും സൗകര്യപ്രദമായ ഒരു വാഹനമാക്കി രൂപപ്പെടുത്തി തരും എന്നും വെക്കാം. ഏതായാലും ഇത് നമ്മുടെ വാഹനമാണെന്ന് ഹദീസിലുണ്ട്. ഓക്കെ. പറഞ്ഞ പ്രത്യേകതയല്ലേ, അപ്പൊ അത് അതിനു മുമ്പുള്ള ഷഫാഅത്ത് കിട്ടുമോ? അതോടെ ഒന്നുകൂടി ചോദിക്കാൻ ഞാൻ പിന്നീട് ചോദിച്ചോളാം. ഷഫാഅത്ത് ആദ്യം പറഞ്ഞ വിചാരണക്ക് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഷഫാഅത്ത് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. മറ്റൊരാൾക്കും ആ ഷഫാഅത്തിന്റെ അധികാരമില്ല. അത് എല്ലാവർക്കും കൂടിയിട്ടുള്ളതാ. അത് ഉമ്മത്ത് വ്യത്യാസമില്ല. ആദ നബി അലൈഹി സ്വലാം തൊട്ട് ഖിയാമത്ത് നാൾ വരെയുള്ള എല്ലാവർക്കും കൂടി വേണ്ടിയിട്ട് ഒന്നിച്ച് ചെയ്യുന്ന ഷഫാഅത്താണ്. ഈ ഷഫാഅത്ത് മഹാനായ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലാത്ത മറ്റൊരാൾക്കും അള്ളാഹു കൊടുത്തിട്ടില്ല. അതല്ലാത്ത വേറെ കുറെ ഷഫാഅത്തുകളുണ്ട്. ആ ഷഫാഅത്തുകളിൽ മറ്റ് നബിമാർക്കും അതുപോലെ തന്നെ മഹാന്മാരായ ശുഹദാക്കന്മാര്, സ്വാലിഹീങ്ങളായ ഔലിയാക്കന്മാര്, ഉലമാക്കള്, അതുപോലെ തന്നെ പ്രായപൂർത്തിയെത്തുന്നതിന് മുമ്പ് മരിച്ച കുട്ടികള്, ഇങ്ങനെയുള്ളവർക്കൊക്കെ ഉണ്ട് ഷഫാഅത്ത്. ആ ഷഫാഅത്ത് ഓരോ നബിമാരും അവരവരുടെ ഉമ്മത്തുകളിൽപ്പെട്ടവർക്കാണ് ഷഫാഅത്ത് ചെയ്യുക. അത് വിവിധ ഘട്ടങ്ങളിലുണ്ട്. മഹ്ശറിൽ വെച്ച് ഷഫാഅത്ത് ചെയ്യുന്നവരുണ്ട്, സ്വർഗത്തിലെത്തിയതിന് ശേഷം ഷഫാഅത്ത് ചെയ്യുന്നവരുണ്ട്, അതുപോലെ തന്നെ നരകത്തിൽ കടന്നവരെ രക്ഷിക്കാൻ വേണ്ടി ഷഫാഅത്ത് ചെയ്യുന്നു. ഇതൊക്കെ മറ്റ് നബിമാർക്കും ഉണ്ട്. ആ ഷഫാഅത്തുകളൊക്കെ നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും ഉണ്ട്. ആ ഷഫാഅത്തെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്യുന്നത് നമ്മുടെ ഉമ്മത്ത്, ഈ നബി തങ്ങളുടെ ഉമ്മത്തുകൾക്ക് മാത്രമാണ്. അതിന് ആ ഷഫാഅത്തുകളൊക്കെ മറ്റ് നബിമാർക്കുണ്ട്, അവരുടെ ഉമ്മത്തുകൾക്ക് അവർ ചെയ്യുകയും ചെയ്യും. ഹൗദുൽ കൗസറും അങ്ങനെ തന്നെ ഞങ്ങൾ ചോദിച്ചിട്ടില്ലെങ്കിലും ഹൗദുൽ കൗസറും അങ്ങനെ തന്നെയാണ്. ഹൗദുൽ കൗസർ എന്ന് പറയുന്ന ഹൗദ് ഒരുപാട് ഹൗദുകളുണ്ട്. അതിൽ ഏറ്റവും വലിയ ഹൗദുൽ കൗസർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേതാണ്. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തുകൾക്ക് മാത്രമേ ലഭിക്കൂ.
അതേസമയത്ത് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാം ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട നബിമാർക്കൊക്കെ ഹൗദുണ്ട്. ആ ഹൗദുകളിൽ നിന്നിട്ട് അവരവരുടെ ഉമ്മത്തുകളിൽപ്പെട്ട മുഅ്മിനീങ്ങൾക്ക് അവർ നൽകുന്നതാണ്. ഓക്കെ. നേരത്തെ ഉസ്താദ് നമ്മൾ ഈ റൂം വീട്ടിൻ്റെ ഉള്ളിൽ പള്ളിയാക്കുന്നതിനെ കുറിച്ച് സംസാരിച്ചിരുന്നു. അപ്പം അങ്ങനെ ടൈൽസ് പള്ളിയാക്കി കഴിയുമ്പോൾ ആ വീട്ടിൻ്റെ നേരെ മുകളിലുള്ള റൂം, അപ്പം പള്ളിൻ്റെ നേരെ മേലെ ആകാശം വരെ അത് പള്ളിയായിട്ടാണ് നമ്മൾ പരിഗണിക്കുന്നത്. അപ്പം അങ്ങനെ ആ വീടിൻ്റെ താഴത്തെ റൂമിൽ പള്ളിയാക്കി കഴിഞ്ഞാൽ മേലത്തെ റൂമിൽ അത് ബാധിക്കൂലേ? അതും കൂടി അസ്സലാമു അലൈക്കും. ഒരു സ്ഥലം, ഒരു ഭൂമി പള്ളിയായി വഖഫ് ചെയ്താൽ ആ ഭൂമി കീപ്പോട്ട് എത്ര അടി ഉണ്ടോ അങ്ങോട്ടും, മേപ്പോട്ട് എത്ര ഉണ്ടോ അതും പള്ളിയാവും. അതേസമയത്ത് ഭൂമി നമ്മൾ പള്ളിയാക്കുന്നില്ല, മറിച്ചൊരു വസ്തുവാണ് പള്ളിയാക്കുന്നത്. ആ ഒരു വസ്തു പള്ളിയാക്കിയാൽ ആ വസ്തു മാത്രമേ പള്ളിയാവും. അതിന് വേണ്ടിയിട്ടാണ് വീടാവുമ്പോൾ നമ്മൾക്ക് ബുദ്ധിമുട്ട് വരുമല്ലോ, അതുകൊണ്ടാണ് റൂം പള്ളിയാക്കരുത് എന്ന് പറഞ്ഞ്. റൂം പള്ളിയാക്കാതെ ആ റൂമിനകത്ത് നമ്മൾ വിരിക്കുന്ന ടൈൽസ് അല്ലെങ്കിൽ മാർബിൾ അല്ലെങ്കിൽ ഗ്രാനൈറ്റ് എന്താന്ന് വെച്ചാൽ അത്, അതും അല്ലെങ്കിൽ പലകയടിക്കുക, അതും അല്ലെങ്കിൽ കാർപ്പറ്റ് പശ തേച്ചൊട്ടിക്കുകയോ ആണിയടിച്ച് ഉറപ്പിക്കുകയോ ചെയ്യുക. എന്നിട്ട് ഇവ മാത്രം പള്ളിയായി വഖഫ് ചെയ്താൽ അത് തന്നെ പള്ളിയാവൂ. അതിൻ്റെ മേലെ തട്ടും പള്ളിയാവൂല, താഴെയും പള്ളിയാവൂല, ഇത് മാത്രമേ പള്ളിയാവും. അത് അവിടെ നിന്ന് പൊളിച്ചെടുത്താൽ പള്ളിയുടെ ഹുക്കും ആ റൂമിൻ്റെ ഉള്ളിന് പോവുകയും ചെയ്യും. ആ നിലയ്ക്കേ വീട്ടിൽ ചെയ്യാൻ പാടുള്ളൂ, അല്ലാതിരുന്നാൽ അത് പ്രായോഗികമായി ബുദ്ധിമുട്ട് വരും. ഒരു റൂം എടുത്തിട്ട് ഈ റൂം പള്ളിയായിട്ട് വഖഫ് ചെയ്തു എന്ന് പറഞ്ഞാൽ ആ റൂം തന്നെ പള്ളിയാവുള്ളൂ. മനസ്സിലായില്ലേ? ഒരു തട്ട് മാത്രം പള്ളിയാക്കാൻ ഉദ്ദേശിച്ചാൽ ആ തട്ട് അങ്ങനെ വഖഫ് ചെയ്താൽ ആ തട്ട് തന്നെ പള്ളിയാവുള്ളൂ. അതേസമയത്ത് മൊത്തത്തിൽ ഒരു സ്ഥലം പള്ളിയായിട്ട് വഖഫ് ചെയ്താൽ അതിൽ കെട്ടിടം ഉണ്ടെങ്കിലും അത് പള്ളിയാണ്, കെട്ടിടം ഇല്ലെങ്കിലും അത് പള്ളിയാണ്, അതിന്റെ കീപ്പോട്ട് ഭൂമിന്റെ അടിയിലുള്ളതും പള്ളിയാണ്, മേപ്പോട്ട് ഇനി എത്ര തട്ട് വന്നാലും പള്ളിയാണ്. അതിന് ആദ്യം ഒരു സ്ഥലം പള്ളിയായിട്ട് വഖഫ് ചെയ്യുമ്പോഴാണത്. അതേസമയത്ത് ഒരു കെട്ടിടം ഉണ്ടായിട്ട് ആ കെട്ടിടത്തിന്റെ റൂം മാത്രം വഖഫ് ചെയ്താൽ റൂം തന്നെ ആവുള്ളൂ. അതിന്റെ അങ്ങേപ്പുറം ഇങ്ങേപ്പുറം ഒന്നും ആവൂല, മേലുള്ളതും ആവില്ല, താഴെയുള്ളതും ആവില്ല. ഓക്കെ. അസ്സലാമു അലൈക്കും. വാലൈക്കും സ്ലാം. ഉസ്താദ്, എനിക്ക് ചോദിക്കാൻ ഒരു സ്ത്രീക്ക് വേണ്ടിയാണ്. ചില സ്ത്രീകള് ജനാബത്തിൻ്റെ സമയത്തോ അല്ലെങ്കിൽ അതിലെ സമയത്തോ അവരെ തലയിൽ നിന്ന് പൊരിഞ്ഞു വീഴുന്ന മുടികളെന്താക്കാൻ, അവർ പൊരിഞ്ഞു വീഴുന്ന ആ മുടിനെല്ലാം അവർ കളയുന്നതിൽ പ്രശ്നമുണ്ടോ? ഇല്ലെങ്കിൽ അതിനെ ചില സ്ത്രീകളെന്താക്കാൻ അതിനെ കെട്ടിയ ആ മുടിനെല്ലാം കളക്ഷൻ ചെയ്തിട്ട് ജനാബത്ത് കുളിക്കുന്ന സമയത്ത് അതിനെയും കൂടി അതിനെയും കൂടി കഴിത്ത് പിന്നെ കളയാറുണ്ട്. അത് എങ്ങനെയാണോ വേണ്ടതെന്ന് ഉസ്താദ് പറഞ്ഞു തരണം. അസ്സലാമു അലൈക്കും. ആ, നിങ്ങൾ മൈക്ക് വിടാ, ഞാനേ നിങ്ങളെ കട്ട് ചെയ്യുന്ന പണി എനിക്കറിയില്ല, പിന്നെ ആരെങ്കിലും വേറെ ആരെങ്കിലും കട്ട് ചെയ്യേണ്ടി വരും, മറന്നതായിരിക്കും, സാരമില്ല. അത് നല്ലൊരു ചോദ്യമാണ്. അതായത് ഹൈലോ നിഫാസോ അതല്ലെങ്കിൽ ജനാബത്തോ ഒക്കെ ഉള്ള സമയത്ത് മനഃപൂർവ്വം നമ്മൾ നഖം മുടി എന്നിവ നീക്കാതിരിക്കുന്നതാണ് നല്ലത്. അതേസമയത്ത് നമ്മുടെ തലയിൽ നിന്നോ ശരീരത്തിന്റെ ഭാഗത്ത് നിന്നോ മുടി വേർപ്പെട്ടു പോവുകയോ നഖം മുറിഞ്ഞു പോവുകയോ അല്ലെങ്കിൽ മുറിക്കേണ്ട സാഹചര്യം വരികയോ ചെയ്താൽ അത് എടുത്തു വെക്കുകയോ പിന്നീട് കുളിക്കുന്ന സമയത്ത് കഴുകുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. മറിച്ച് സ്ത്രീകളുടെ ശരീരത്തിന്റെ ഭാഗമായതുകൊണ്ട് പബ്ലിക്കിലിടൽ പാടില്ല, ഔറത്താണ്. ശരീരത്തിൽ നിൽക്കുമ്പോൾ മുടിയും ശരീരത്തിന്റെ ഭാഗങ്ങളും ഒക്കെ ഔറത്തായതുപോലെ ശരീരത്തിൽ നിന്നിട്ട് വേർപ്പെട്ടാലും അത് ഔറത്ത് തന്നെയാണ്. അപ്പൊ അതെന്താണ്, പബ്ലിക്കിൽ കാണാത്ത നിലക്ക് മണ്ണുള്ള സ്ഥലത്താണെങ്കിൽ മണ്ണ് മാന്തി കുഴിച്ചിടുക. അതല്ലാത്ത നമ്മളെ ഫ്ലാറ്റ് സംവിധാനത്തിൽ ടൗണിലൊക്കെ ആണെങ്കിൽ മണ്ണ് കിട്ടൂലല്ലോ. അങ്ങനെ വരുമ്പോൾ നല്ല ടിഷ്യൂ പേപ്പറിലോ മറ്റോ പൊതിഞ്ഞിട്ട് നമ്മൾ കുമാമ ബക്കറ്റിലേക്ക് ഇടുക, എന്നിട്ട് അത് കുമാമ ഒഴിവാക്കുന്ന കൂട്ടത്തിൽ എവിടെയെങ്കിലും മറച്ച് വെക്കുക. ഇനി അതിനൊന്നും സൗകര്യം ഇല്ലെങ്കിൽ എന്താക്കുക, കുളിമുറിയുടെ വെള്ളം പോകുന്ന അതിലേക്കിടുക. എന്തെങ്കിലും ചെയ്താലും പുറത്തു വരാത്ത നിലക്ക് മറമാടുകയാണ് അതിനെ വേണ്ടത്. അതെന്തിനാന്ന് വെച്ചാല് ശരീരത്തിൽ നിൽക്കുമ്പോൾ ഔറത്തായതുപോലെ തന്നെ ശരീരത്തിന് വേർപ്പെട്ടാലും അത് ഔറത്താണ്. അപ്പൊ അതുകൊണ്ട് പുറത്തിടാം, പബ്ലിക്കിലിടാൻ പാടില്ല, ഔറത്ത് ഒഴിവാകുക എന്നുള്ള നിലക്ക്. അല്ലാതെ
ഹൈറുള്ളത് കൊണ്ടിട്ടോ നിഫാസുള്ളത് കൊണ്ടിട്ടോ ജനാബത്തുള്ളത് കൊണ്ടിട്ടോ ആ സമയത്ത് മനഃപൂർവ്വം മുടി നീക്കരുത് നല്ലതല്ല എന്നല്ലാതെ പറഞ്ഞു പോകുന്ന മുടി എടുത്തു വെക്കുകയോ കുളിക്കുന്ന സമയത്ത് കഴുകുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അപ്പൊ അത് നമ്മൾ കൽപ്പിച്ചു. എന്നാൽ നഖം മുറിക്കേണ്ട ആവശ്യം വന്നാൽ മുറിക്കുന്നതുകൊണ്ട് കേടുമില്ല. ഇപ്പൊ ഉദാഹരണം പ്രസവിച്ചു, നിഫാസ് ഉണ്ട്. ചിലപ്പോ ചില സ്ത്രീകൾക്ക് 30 ദിവസം 35 ദിവസം ചിലർക്ക് 40 ദിവസം വരെയൊക്കെ നിഫാസ് ഉണ്ടായിരുന്നു വരും. 40 ദിവസം വരെ ഒരു സ്ത്രീ നഖം മുറിക്കാതെ നിന്നാല് ചെറിയ പൈതല് കുഞ്ഞുണ്ടാവില്ലേ? ആ കുഞ്ഞിന്റെ ശരീരത്തിലൊക്കെ ഈ നഖം പറ്റിയിട്ട് മുറിവായി പോലെ കുട്ടിക്ക്. അപ്പൊ അങ്ങനെ നഖം മുറിക്കാതെ കാത്തു വെക്കേണ്ട ഒരു ആവശ്യമില്ല. നഖം മുറിക്കേണ്ട ഒരു അവസ്ഥ വന്നു, കാരണം നഖം വലുതായി കുഞ്ഞിന്റെ ശരീരത്തിലൊക്കെ പറ്റുന്നു കണ്ടാൽ നഖം മുറിച്ചു കളയാ, അത് ആവശ്യമുള്ള സമയത്ത് മുറിച്ചു കളയാ. അങ്ങനൊന്നും ഇല്ലാതെ മനഃപൂർവ്വം വെറുതെ മുടി കളയുകയോ നഖം മുറിക്കുകയോ ചെയ്യുന്നത് ഉപേക്ഷിക്കൽ നല്ലതാണ്. അഥവാ അങ്ങനെ ചെയ്താൽ കറാത്താണ്. ഞങ്ങനെ കുളിക്കുന്ന സമയത്തോ അല്ലാത്തപ്പോഴോ പറഞ്ഞു പോകുന്ന മുടി അത് എടുത്തു വെക്കേണ്ട ആവശ്യമില്ല, കഴുകേണ്ട ആവശ്യമില്ല. അത് എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് മറമാടിയാൽ മതി. അത് ഏത് സമയത്തും ശരീരത്തിൽ നിന്ന് പോരുന്ന മുടി പെണ്ണുങ്ങളുടേതാവുമ്പോൾ മറമാടണം. പുരുഷന്റെ ഗുഹ്യരോമാണെങ്കിൽ അത് മറമാടണം. ബാക്കിയുള്ളവർക്ക് മറമാടാൻ സുന്നത്തേ ഉള്ളൂ. ഓക്കെ, ബാങ്ക് കൊടുത്തു, സമയം അങ്ങെത്തി, വാടാനപ്പള്ളി ഉസ്താദ് ഉണ്ടാവും എന്ന് മനസ്സിലാക്കുന്നു. അതുപോലെ തന്നെ നിസ്കരിക്കാൻ പോയ ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഉസ്താദ് ഡി സി ആയി തോന്നുന്നത്. ഇനി ചിലപ്പോൾ ഉസ്താദ് വീട്ടിലുണ്ടാവില്ല, കാരണം ഉസ്താദ് ബാങ്ക് കൊടുത്തും ചെയ്തു. ഉസ്താദ് നിർത്താന്ന് പറഞ്ഞ് പറഞ്ഞു തീരുന്നതിൻ്റെ മുമ്പ് തന്നെ അത് പറഞ്ഞല്ലോ, ഉസ്താദ് പറഞ്ഞല്ലോ റിസാല. ഉസ്താദ് പറഞ്ഞു കച്ചറ ഇടുന്ന, അതായത് നമ്മൾ കുമാമ ഫ്ലാറ്റിൽ താമസിക്കുന്നവർക്ക് കുമാമ വേസ്റ്റിൻ്റെ ആ കൂട്ടത്തിൽ ടിഷ്യൂ പേപ്പറിൽ എന്തെങ്കിലും പൊതിഞ്ഞിട്ട് അതിൽ നിക്ഷേപിച്ചിട്ട് അത് കുമാപ്പെട്ടിയിൽ കൊണ്ടുപോയിടുക. അതായത് പുറത്ത് കാണുന്നത് മറവ് അതായത് കാണാത്ത സ്ഥലത്തിലേക്ക് അത് പാസ് ചെയ്ത് പോകണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതാണ് ഉസ്താദ് പറഞ്ഞതും. അതിനും സാധിക്കുന്നില്ലെങ്കിൽ പിന്നെ നേരത്തെ പറഞ്ഞല്ലോ കുളിമുറിയുടെ വെള്ളം പോകുന്ന ഓവിലൂടെ ഇങ്ങനെ പുറത്തേക്ക് ടാങ്കിലേക്കൊക്കെ പോകുന്ന രീതിയിൽ അത് പുറത്ത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അത് അവർത്തായതുകൊണ്ട്, സ്ത്രീകളുടെ അവർത്തായതുകൊണ്ട്. അപ്പൊ ടിഷ്യൂ പേപ്പറിൽ പൊതിഞ്ഞിട്ട് കുമാമ ബക്കറ്റിൽ ഇട്ടിട്ട് നമ്മൾ കുമാമ്പ പുറത്ത് കൊണ്ടുവരുമ്പോൾ ആ ബക്കറ്റ് ആ കുമാമന്റെ തൊട്ടിയിൽ കൊണ്ടുപോയിട്ടാ മതി. ഇൻഷാല്ലാ ബഹുമാനപ്പെട്ട ഉസ്താദ്മാർ ആരെങ്കിലും ഉണ്ട്? ഉസ്താദ് നേരത്തെ ഡി സി ആയതാണ് ഉസ്താദ്, ഇനി കുഞ്ഞു പേരിലുണ്ടാവില്ല. ഒച്ചല്ലേ, ഒച്ച മാഫി എന്ന് പറയുന്നുണ്ട്. അപ്പൊ മിഷാല് ഒച്ചണ്ടല്ലോ അല്ലേ? മോങ്ങ തെൽവിയായിരുന്നു നമ്മളെ മിഷ. അപ്പൊ മിഷലാണത്. അപ്പൊ ഇൻഷാല്ലാ ഞാൻ മൈക്ക് റിലീസ് ചെയ്യാണ്. ബഹുമാനപ്പെട്ട ഉസ്താദ്മാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ മൈക്കിൽ വരണം അറിയിച്ചുകൊണ്ട്. പിന്നെ റേഡിയോ പ്രേക്ഷകരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക്, റേഡിയോ പ്രേക്ഷകരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഇൻഷാല്ലാ ഇന്ന് വൈകുന്നേരം ഇന്ത്യൻ സമയം 7 മണിക്ക് ബഹുമാനപ്പെട്ട അനുഗ്രഹീത ഖുർആൻ പ്രഭാഷകൻ ബഹുമാനപ്പെട്ട ഷാഫി സഖാഫി മുണ്ടമ്പ്രയുടെ ഫാത്തിഹ സൂറത്തിലൂടെയുള്ള പഠന ക്ലാസ് ഇന്നുണ്ടായിരിക്കുന്നതാണ്. എസ് ജി വി തത്സമയ ലൈവും കൊടുക്കുന്നുണ്ട്. ഇൻഷാല്ലാ റേഡിയോ പ്രേക്ഷകരുടെ സമയം അവർക്ക് മുൻകൂട്ടി അറിഞ്ഞാൽ അവർക്ക് അവരുടെ പരിപാടികൾ അവരുടെ ജോലിക്കിടയിൽ കേൾക്കാനുള്ള, ഇന്ത്യ സമയം 6 മണിക്കാ പറഞ്ഞ്, 7 മണിയാണ് കണ്ടിരുന്നത് ടെസ്റ്റില്. അപ്പൊ ഇൻഷാല്ലാ ഇപ്പൊ 6 മണിയായിട്ടുണ്ടാവും. ഓക്കെ ഓക്കെ. അപ്പൊ ഇൻഷാല്ലാ 7 മണിക്ക് നാട്ടിൽ നിന്ന് ലൈവ് ഉണ്ടാകും. അത് റേഡിയോയിൽ നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്. ഇൻഷാല്ലാ നിങ്ങളുടെ കാര്യങ്ങളും, അതായത് നിങ്ങളുടെ ദുആ ചെയ്യാനുള്ള, നിങ്ങൾക്ക് പറയാൻ കഴിയാത്ത, ഞങ്ങളോട് പ്രതികരിക്കാൻ കഴിയാത്ത എല്ലാ കാര്യങ്ങളും ഇൻഷാല്ലാ ബഹുമാനപ്പെട്ട ഉസ്താദ്മാരുടെ ശ്രദ്ധയിൽ ഞങ്ങൾ പെടുത്താറുണ്ട്. നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യുന്ന ഓർമ്മപ്പെടുത്തിക്കൊണ്ട് മൈക്ക് റിലീസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇപ്പോ നേരത്തെ റിസാല ചോദിച്ചതിന്റെ അത് സംശയത്തിന് എടാന്ന് പറഞ്ഞാല് അത് കുറേ മണി മൈക്കിലേക്ക് വന്നത്. ഞങ്ങളിവിടെ യു എയിലൊക്കെ ബലദിയ ഡ്രം എന്നാ പറയാ. അപ്പൊ ഈ ഹുമാമ എന്ന് പറഞ്ഞപ്പോ ചില ആൾക്കാർക്ക് തിരിഞ്ഞിട്ടില്ല, അതുകൊണ്ടാണ് അത് പിന്നെയും ചോദിക്കാൻ കാരണം. ഹുമാമ എന്ന് പറഞ്ഞാല് റിസാല അതിനെ പിന്നെ അടിച്ചു കൂട്ടി വെച്ച എന്നുള്ള അർത്ഥമുണ്ട് അറബിയില്. അടുക്കാട്ട് എന്ന് പറയാം, നമ്മള് അടിച്ചു വാരുന്നതിന് ആ കച്ചറക്കാണ് അത് ഹുമാമ എന്ന് പറയും അറബിയിൽ. നമ്മള് ബലദിയ ഡ്രം എന്ന് പറയും. യു എയിലൊക്കെ ബലദിയ ഡ്രം എന്നാ പറയാം. അതുകൊണ്ടാണ് അങ്ങനെ ചോദ്യം വന്നത്. അപ്പോ അത് തിരുത്താൻ വേണ്ടിയിട്ടാണ്, സംശയം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് മൈക്കിൽ വന്ന്. ഇൻഷാല്ലാ മൈക്ക് വിടുന്നു. അസ്സലാമു അലൈക്കും.
വാലൈക്കും സ്സലാം. ആറ് നാട്ടില് 100 ഭാഷ എന്നാണല്ലോ, സ്വാഭാവികമായിട്ടുണ്ടാവും, അത് പ്രശ്നമല്ല. അപ്പൊ ഉസ്താദ്മാർ ആരെങ്കിലും ഉണ്ടോ, എന്തെങ്കിലും ചോദ്യം വരണ ചോദിക്കണ്ടേ? അബുലുലു നമ്മുടെ ഈ റേഡിയോയിലൊക്കെ കേൾക്കാറുണ്ട്, മത്സ്യബന്ധന തൊഴിലാളികൾക്കുള്ള മുന്നറിയിപ്പ് എന്നൊക്കെ പറഞ്ഞ മാതിരി റേഡിയോ പ്രേക്ഷകർക്കുള്ള മുന്നറിയിപ്പ് കൊടുത്ത് വളരെ നന്നായി. കാരണം ഒച്ചഫി ഒച്ചണ്ട് ഒച്ചണ്ട് അത് അബുലുലു എന്ന ജബുഷാക്കർ ഉസ്താദിന്റെ സൗണ്ടില് നല്ല ക്ലിയറിൽ വന്നപ്പോ പിന്നെ നിങ്ങളുടെ സൗണ്ട് ക്ലിയർ അല്ല, മൈക്ക് അടുത്ത് പിടിക്കാത്തോണ്ട് വന്ന പ്രശ്നമാണ്. ഉസ്താദ്മാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ റൈസ് ഹാൻഡ് ചെയ്താൽ പല ആളുകളും ചോദ്യത്തിന് വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഓണറബിൾ ഉസ്താദ് ഉണ്ടോ? ഇല്ലെങ്കിൽ ചെറിയ ചോദ്യങ്ങളൊക്കെ കീശീർ ഉസ്താദിനോട് ചോദിക്കാം എന്നുള്ള അഭിപ്രായം എനിക്കുണ്ട്. ഞാൻ ഏതായാലും മൈക്കോട്ട് ചോദ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഉസ്താദ് കൈകാര്യം ചെയ്തോളാം. ഞാൻ അസ്സലാമു അലൈക്കും. കഴിയാത്ത കാര്യമൊക്കെ മോണ ഉസ്താദ്മാരുണ്ടല്ലോ, താഴെ ഉണ്ടല്ലോ ഉസ്താദ്മാർ. ചോദിച്ചോട്ടെ, ചോദിക്കുന്നവർ ചോദിച്ചോട്ടെ. ചോദിക്കുന്നവർ ചോദിച്ച ഉസ്താദ്മാർ ഒരുപാട് വണാർപ്പള്ളി ഉസ്താദുണ്ട്, അതേപോലെ ഉസ്താദ്മാർ ഒരുപാടുണ്ട്. സബു സക്കർ ഉസ്താദ് ഇൻഷാല്ല നമസ്കാരം കഴിഞ്ഞ് ഇനി വരുവാണെങ്കിൽ ഇൻഷാല്ല നമുക്ക് ഇനിയും ചോദിക്കാം. വടനപ്പള്ളി ഉസ്താദ് മൈക്കിലേക്ക് വന്നാലും നന്നായിരുന്നു. ഏത് ഉസ്താദന്മാരായാലും ഒഴിവുള്ള